بسم الله الرحمن الرحيم. سبح إنا إلى حضرة النبي شفينا مصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه وذرياته وأهل الخير كلهم أجمعين وإلى حضرات سادات البدريين والحديين والحنينيين والخندقيين والخيبريين وسائر الصحابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. وإلى حضرات ساداتنا وعلمائنا الموتى من سمستقر جمعية العلماء بحكيم. اللهم بارك في اجتماعنا هذا في كل أمورنا. اللهم وفقنا لما تحب وترضى. اللهم وفقنا لخدمة دينك الإسلام واهدنا إلى صراطك المستقيم. ഏതാണ്ട് 10 വർഷം മുമ്പ് കോഴിക്കോട് എസ് കെ എസിന്റെ ആസ്ഥാന മന്ദിരമായ ഇസ്ലാമിക് സെന്റർ കേന്ദ്രമായി പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം ഡയറക്ടറുമായ ഖുർആൻ സ്റ്റഡീസ് സെൻ്ററിന് രൂപം നൽകുകയുണ്ടായി. ഖുർആൻ സ്റ്റഡീസ് സെൻ്റർ 11ാം വർഷത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പഠന സംരംഭമായി കേരളീയ സമൂഹം ഇത് സ്വീകരിച്ചിരിക്കുകയാണ്. 100 കണക്കിന് കേന്ദ്രങ്ങൾ ഇന്ന് സംസ്ഥാനത്താകത്തും പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. 100,000 സ്ഥിരം പഠിതാക്കൾക്ക് പുറമെ 1,000,000 ശ്രോതാക്കൾ ഈ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് ഖാസിമിയുടെ നേതൃത്വത്തിൽ മാത്രം നടക്കുന്നു എന്ന പ്രത്യേകത ഈ പരിപാടിക്കുണ്ട് എന്നുള്ള സന്ദർഭം ഞാൻ ഉണർത്തുകയാണ്. ലക്ഷ്യം തെറ്റി സഞ്ചരിക്കുന്ന ഒരു സമൂഹത്തെ, അധാർമികതയിലേക്കും തീവ്രവാദത്തിലേക്കും കൂപ്പുകുത്തുന്ന ഒരു വിഭാഗത്തെ വിശുദ്ധ ഖുർആൻ ഉദ്ഘോഷിക്കുന്ന, വിഭാവന ചെയ്യുന്ന ആ യഥാർത്ഥ വിശ്വാസത്തിലേക്കും ദീനിലേക്കും അതോടൊപ്പം യഥാർത്ഥ ചര്യയിലേക്കും സമൂഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് മനസ്സിലാവുന്ന വിധം ഖുർആനിക അധ്യാപനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ലളിതമായ ശൈലി, ആകർഷകമായ ശൈലി എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു ദൗത്യം അതിൻ്റെ പ്രയാണം തുടരുകയാണ്. എല്ലാ വർഷവും വിശുദ്ധ റമളാനിൽ ഈ പഠിതാക്കളുടെ ഒരു വാർഷിക സംഘമായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. 10 വർഷം പിന്നിട്ട ഈ റമളാൻ പ്രഭാഷണം ഈ വർഷം തൽക്കാലം ഒരിടവേള നൽകാം എന്ന ഇതിൻ്റെ ഡയറക്ടർ ഉസ്താദ് റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു ചെറിയ അഭിപ്രായം, പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളും നമ്മുടെ സമസ്തയുടെ ആലിമ്യങ്ങളും ഈ പ്രക്രിയ അല്ല ഈ സംരംഭം കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചുള്ള ഒരു സംരംഭം ഒരു കാരണത്താലും നിർത്തിക്കളയരുത്. പൂർവാധികം ഭംഗിയോടുകൂടി അത് തുടരണം എന്ന് നമ്മുടെ പണ്ഡിതന്മാരുടെയും പാണക്കാട് തങ്ങളുടെയും ഒക്കെ അങ്ങേയറ്റത്തെ അഭിലാഷം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 11ാമത് റമദാൻ പ്രഭാഷണം കൂടി പ്രഭാഷണവും സംഘാടകർ നടത്താൻ പ്രേരിതമായിട്ടുള്ളത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഈ പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 1,000,000 സഹോദരി സഹോദരന്മാർ, അതോടൊപ്പം തന്നെ മീഡിയ പ്രവർത്തകർ, ഈ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, മറ്റെല്ലാ വിഭാഗം ജനങ്ങളെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഖുർആൻ പ്രഭാഷണം ഈ വേദിയിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണല്ലോ. വിശുദ്ധ റമദാൻ, അതിൻ്റെ വിശുദ്ധി കൈവരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണ് റമദാൻ ഖാസിമിയുടെ ഈ ഖുർആൻ പ്രഭാഷണം എന്നുള്ളത്. കഴിഞ്ഞ 11 വർഷങ്ങളായി എല്ലാ റമദാനിലും അത് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കും. എല്ലാ വർഷവും റമദാനിൽ നമ്മൾ ആദ്യത്തെ അതിനുള്ളിൽ തന്നെയാണ് ഇതിൻ്റെ തുടക്കം കുറിക്കാറുള്ളത്. ചില സാങ്കേതികമായ കാരണങ്ങളും അതുപോലെ തന്നെ ഖാസിമിയുടെ വിദേശ പര്യടനം ഉണ്ടായിരുന്നാലും അല്പം നീണ്ടു പോകണം ചെയ്തു. ഏതായിരുന്നാലും ഈ 3ാമത്തെ 10ലേക്ക് പ്രവേശിക്കുന്ന അതിവിശിഷ്ടമായൊരു സന്ദർഭത്തിലെങ്കിലും നമുക്ക് ഈ പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം അള്ളാഹുവിനോട് ശുക്ർ നൽകുകയാണ്.
ഇവിടെ ഒരുപാട് പ്രസംഗങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി കാസിമയുടെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കാതോർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ മഹത്തായ നമ്മുടെ സമ്മേളനം, ഈ മഹത്തായ നമ്മുടെ ക്ലാസ്, ഇത് ശ്രവിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ആദരണീയനായ കേന്ദ്ര പ്രവാസി വകുപ്പ് മന്ത്രി ശ്രീ വയലാർജി ഇവിടെ വന്നു ഉദ്ഘാടനം നിർവഹിച്ചു തന്നു. മറ്റ് മന്ത്രിമാർ നമ്മളെ അനുഗ്രഹിച്ചു. എല്ലാവരോടും വ്യക്തിപരമായി ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. മഹത്തായ നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര, അള്ളാഹു അതിനെ വിജയിപ്പിച്ച് തിരുമാറാകട്ടെ. അത് സമാപന ദിവസം വരെ അതിൻ്റെ എല്ലാ എപ്പിസോഡുകളിലും വളരെ നല്ല നിലക്ക് ക്ലാസ് നിർവഹിക്കുവാൻ നമ്മുടെ ആദരണീയനായ കാസ്മി അവർക്ക് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ചരിത്രം ത്യാഗോജ്വലമായ ഒരു വിശ്വാസ വളർച്ചയുടെ ചരിത്രം ആണ്. ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാവിധമായ തെറ്റുകളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തെ കാർന്നു തിന്നുകയും സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന കാലയളവുകളിൽ പ്രവാചകൻ്റെ വചനങ്ങൾ ഒരു പുതിയ രശ്മിയായി പ്രകാശമായി മനുഷ്യ മനസ്സിലേക്ക് കടന്നു വന്നിടത്താണ് നാം ലോകത്തിൻ്റെ പുതിയ വളർച്ചയെ കാണുന്നത്. അതൊരു വലിയ ചരിത്രം. അതേ ആ ചരിത്രത്തെക്കുറിച്ച്, ആ ചരിത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ ശ്രീ കാസ്മി പ്രസംഗിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാലം മാറി, ലോകത്തിന് മാറ്റങ്ങളുണ്ടായി, പക്ഷേ സ്വർഗവും നരകവും രണ്ടായി, രണ്ട് സങ്കല്പങ്ങളായി, വിശ്വാസങ്ങളായി നിലനിൽക്കുന്നുണ്ട്. യുദ്ധങ്ങളുണ്ടായി, യുദ്ധം നരകത്തിൻ്റെ സന്തതിയാണ്. ആ യുദ്ധങ്ങൾ നമ്മുടെ നാശമാണ്, സമൂഹത്തിൻ്റെ നാശമാണ്. അവിടെ നമുക്ക് സ്വർഗത്തിലേക്ക് വഴി കണ്ടെത്തണം എന്ന വിശ്വാസം വളർത്താനാണ് എന്നും എപ്പോഴും ഇസ്ലാം ശ്രമിച്ചിട്ടുള്ളത്, ഇസ്ലാമിന് വിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടുള്ളത് എന്ന് ചരിത്രം കാണുന്നവർക്ക് അറിയാൻ കഴിയും. പ്രഭാഷണ പരമ്പര വീണ്ടും നമുക്കിവിടെ പങ്കെടുക്കാൻ, പരമ്പരയിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. വിശുദ്ധ ഖുർആന് അതിൻ്റേതായ, അതിൻ്റെ മുഴുവൻ ആശയത്തിലും അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ബഹുമാനായ റഹ്മത്തുള്ള ഖാസിമി അവരുടെ പ്രത്യേക അവതരണ ശൈലിയും കാലികമായ വിഷയങ്ങളുമായി തുലനം ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന രീതിയുമൊക്കെ ഇപ്പോൾ വളരെ സുവിദിതമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രചാരം നേടിയിട്ടുള്ളതും കഴിഞ്ഞ 10 വർഷത്തെ പ്രഭാഷണം കൊണ്ട് സമൂഹത്തിൽ വളരെ ചലനങ്ങൾ ഉണ്ടാക്കുകയും അനവധി പേരെ, അനവധി ആളുകളെ, സഹോദരി സഹോദരന്മാരെ ദീനിലേക്കും ഇസ്ലാമിലേക്കും, അതുപോലെ തന്നെ മതപരമായ വിഷയങ്ങളിൽ വളരെയധികം ആഴത്തിൽ അറിവ് പകർന്നു കൊടുക്കുന്നതിലേക്കുമൊക്കെ നയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അജ്ഞതയിലേക്ക് വെളിച്ചം വീശുന്നതിന് വേണ്ടി, വിജ്ഞാനത്തിൻ്റെ പുതിയ ലോകത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ലോകത്ത് കൊടുത്തത്. ഖുർആൻ്റെ അതേ ദർശനങ്ങൾ മുഴുവൻ തൻ്റെ ഹൃദയത്തിൽ ഒപ്പിയെടുത്തുകൊണ്ട് അതിമനോഹരമായി മറ്റാർക്കും പാരായണം ചെയ്യുവാൻ സാധിക്കാത്തത്ര ഈണത്തിൽ മനോഹരമായി ഖുർആൻ ഇവിടെ പാടി അതിൻ്റെ അർത്ഥങ്ങളും ഫിലോസഫിയും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു കർത്തവ്യമാണ് റഹ്മത്തുള്ള കാസ്മി അവർകൾ വർഷങ്ങളായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്നും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. എന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തെറ്റായ രീതിയിൽ ഖുർആനെയും പ്രവാചകൻ്റെ ജീവിതത്തെയുമൊക്കെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യകാലഘട്ടങ്ങളിൽ ഖുർആനെ പരിചയപ്പെടുത്തിയത് തന്നെ
ഓറിയൻ്റലിസ്റ്റുകൾ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് പരിശുദ്ധ ഖുർആനെ പോലും ലോകത്തിന് പരിചയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. 1649 അലക്സാണ്ടർ റോസ് ആണ് ഖുർആന് ഒരു വ്യാഖ്യാനം നൽകുന്നത്. അൽ ഖുർആൻ ഓഫ് മുഹമ്മദ് എന്നായിരുന്നു ഖുർആൻ്റെ ആ പരിഭാഷയുടെ പേര്, മുഹമ്മദിൻ്റെ ഖുർആൻ. അതുപോലെ തന്നെ ദി ഖുർആൻ കോമൺലി നോൺ ആസ് അൽ ഖുർആൻ ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന 1734 ജോർജ് സെയിൽസ് എഴുതിയിട്ടുള്ള വ്യാഖ്യാനമാണ് പിന്നീട് ലോകത്ത് പ്രചരിച്ചത്. 1861 ജെ എം റോഡ്വെല്ലാണ് പിന്നീട് ഖുർആന് പരിഭാഷ എഴുതിയത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിനുശേഷവും ധാരാളം വിമർശനാത്മകമായ രീതിയിൽ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പരിഭാഷകൾ ലോകത്ത് മുഴുവൻ പ്രചരിച്ചിരുന്നു. ഏതർത്ഥത്തിലും ഈ പ്രഭാഷണ പരമ്പര എക്കാലവും എല്ലാ റമദാൻ മാസത്തിലും ഇതേ ശക്തിയിലും ഇതിനേക്കാൾ ശക്തിയിലും നമുക്ക് നടത്തിക്കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് ഈ സമുദായത്തിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بهمان الله പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹനിധികളായ യുവസഹോദരങ്ങളെ, നാട്ടുകാരണവന്മാരെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, ഈ വിഷയത്തിലേക്ക് ഖുർആൻ പട്ടണങ്ങളുടെ കഥ പറയുന്നു എന്ന വിഷയത്തിലേക്ക് എന്നെ ചിന്തിപ്പിക്കാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില യാത്രകളാണ്. ഞാൻ 1-2 വർഷങ്ങളായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ റബ്ബിൻ്റെ സഹായത്താൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും യാത്ര പോയി, ഇസ്രായേലിൽ പോയി, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായത്താൽ യാത്ര പോയി. യാത്രകൾ എന്നത് ഒരു വിജ്ഞാനമാണ്. സാഫിറു സാഫിറു എന്ന് പുണ്യ റസൂൽ യാത്ര ചെയ്യണമേ യാത്ര ചെയ്യണമേ. ഫഇന്ന സുലസയിൽ ഇൽമി അസ്സഫർ, വിജ്ഞാനത്തിൻ്റെ 3/2 ഭാഗവും യാത്രയിൽ നിന്നാണ് ലഭിക്കുക എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 തവണയായി പോയി ഈജിപ്തിൽ ഞാൻ, ഏകദേശം 1 മാസത്തോളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം താമസിച്ചിരുന്നു. പിന്നെ പലസ്തീനിൽ, പിന്നെ 60,000 ചതുരശ്ര മൈൽ ചുറ്റളവുള്ള വിശാലമായ സിനായി മരുഭൂമിയിൽ ഏകദേശ ഭാഗമൊക്കെ ചുറ്റി നടക്കാൻ ഇക്കൊല്ലം എനിക്ക് അവസരമുണ്ടായി. ഇങ്ങനെ ഒരുപാട് ലോകങ്ങളിൽ പോയി. അപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, എന്തോ അടുത്ത ലോകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നിങ്ങനെ. യൂറോപ്പിൽ പോകാനുള്ള ക്ഷണം വന്നിരുന്നു, സന്ദർഭവശാൽ മുടങ്ങിപ്പോയി. അത് അടുത്ത ഒരു പ്രഭാഷണത്തിന് മുമ്പ്, അടുത്ത വർഷത്തെ പ്രഭാഷണത്തിന് മുമ്പ് അള്ളാഹുവിൻ്റെ സഹായത്താൽ അതും പൂർത്തിയാക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. യാത്രയിൽ നിന്ന് വലിയ വിജ്ഞാനങ്ങൾ ലഭിക്കാനുണ്ട്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇന്ന് ലോകത്ത് നഗരവൽക്കരണങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കും. എന്നാൽ നഗരങ്ങൾക്കൊക്കെ ഒരു അടിത്തറയുണ്ട്, ആ അടിത്തറ നഷ്ടപ്പെട്ടു പോയിരിക്കും. സതത്തഹിദുൽ മുദൻ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നഗരങ്ങൾ ഒന്നാകുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മിൻ അലാമത്തി സാഅ, അന്ത്യനാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് നഗരങ്ങൾ ഒന്നാവുക. പട്ടണങ്ങൾ എവിടെ തുടങ്ങി എവിടെ തീർന്നു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറയാം, വളരെ ചുരുങ്ങി പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കോഴിക്കോട് വന്നിരുന്നു. അന്ന് കോഴിക്കോട് വേറെ, രാമനാട്ടുകര വേറെ, ഫറോക്ക് വേറെ, അങ്ങനെയായിരുന്നു.
ഇന്നിപ്പോൾ എവിടെയാണ് രാമനാട്ടുകര തുടങ്ങിയത്, എവിടെയാണ് ഫറോക്ക് തുടങ്ങിയത് എന്നറിയൂല. എവിടെയാണ് ഫറോക്ക് തീർന്നത്, അതിനിടയിൽ ഒരു പുഴ ഉണ്ടായത് കൊണ്ട് വാക്യം. എവിടെയാണ് ഫറോക്ക് തീർന്നത്, എവിടെയാണ് കോഴിക്കോട് തുടങ്ങിയത് അറിയൂല. എവിടെയാണ് കോഴിക്കോട് തീർന്നത്, എവിടെയാണ് പുതിയങ്ങാടി തുടങ്ങിയത് അറിയൂല. എവിടെയാണ് പുതിയങ്ങാടി തീർന്നത്, എവിടെയാണ് എലത്തൂർ തുടങ്ങിയത് അറിയൂല. എവിടെയാണ് കോഴിക്കോട് തീർന്നത്, എവിടെയാണ് അത്തോളി തുടങ്ങിയത് അറിയൂല. ഇന്നിപ്പോൾ ഷാർജയും ദുബായും തമ്മിലുള്ള വ്യത്യാസം അതിൻ്റെ മാപ്പ് വരച്ച എൻജിനീയർക്കല്ലാതെ ഒരാൾക്കും അറിയൂല. ഈ 20 കിലോമീറ്ററും ഒന്നായി പോയിരിക്കും, നമുക്കറിയൂല എവിടെ ഷാർജ തുടങ്ങി, എവിടെ ദുബായ് തുടങ്ങി, അറിയൂല. എല്ലാം ഒന്നായി തീർന്നിട്ടുണ്ട്, ലോകം മുഴുവനും ഒന്നാവുകയാണ്. സത്യത്തിൽ ഗ്ലോബൽ ഈ ഇടക്കിടക്ക് 4/3 ഭാഗം വെള്ളമുണ്ടായത് കൊണ്ട് മാത്രമാണ് ഇതിനിടയിൽ അതിര് വരുന്നത്, അല്ലെങ്കിൽ ലോകം മുഴുവനും ഒന്നാക്കുമായിരുന്നു. ആവശ്യമില്ലാതെ മനുഷ്യർ വലിയ വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കും, അതെന്തിനാണ് പൊക്കുന്നത് എന്നാർക്കും അറിയില്ല. അനവധി ലോകത്തെ അനവധി പട്ടണങ്ങളിൽ അള്ളാഹുവിൻ്റെ സഹായത്താൽ ഞാൻ പോയി. പട്ടണങ്ങളിൽ ഏറിയതും കണ്ട ഒരു ബോർഡ് ടുലറ്റ് ടുലറ്റ് എന്ന, വാടക കൊടുക്കും എന്ന, വാടകക്ക് വാങ്ങാൻ ആളില്ല, പക്ഷെ അമ്പര ചുമ്പുകൾ ഉണ്ടാക്കിയിട്ടിരിക്കും. ഇത് ലോകത്തെ ഇന്ന് നിരന്തരമായ ഒരു കാഴ്ചയാണ്. അമ്പരചുംബികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എവിടെയും മനുഷ്യന് പുതിയ രീതികളും പുതിയ സംവിധാനങ്ങളും. മനുഷ്യൻ ചടുലമായ ഒരു നൃത്തം ചവിട്ടുന്ന ചടുലമായ നൃത്തത്തിൻ്റെ കാൽവപ്പുകൾക്കനുസരിച്ച് നീങ്ങുന്ന നാട്യകലയിലെ താരങ്ങളെപ്പോലെ മനുഷ്യർ ഇന്ന് എന്തിനോ വേണ്ടി കഥയില്ലാതെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഖുർആനിലെ ചില പട്ടണങ്ങളിലേക്ക് ചിന്തിക്കാൻ ഞാൻ നിർബന്ധിതനായി. അങ്ങനെയാണ് ഞാൻ ഇത് സംബന്ധമായ ചില പഠനങ്ങളിലേക്ക് തിരിഞ്ഞത്. നോക്കുമ്പോൾ എപ്പോഴൊക്കെ ഏതൊക്കെ വിഷയങ്ങൾ നോക്കുമ്പോഴും തോന്നാറുണ്ട് ഇത് പറയാൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയത്. പട്ടണങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ പട്ടണങ്ങളേയുള്ളൂ, പട്ടണങ്ങത്തിൻ്റെ ചരിത്രങ്ങളുടെ കഥമവും ചരിത്രയും മാത്രമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോയി. ഞാൻ ചില ആയത്തുകൾ ഓടിത്തരാം, നമ്മൾ ചിന്തിക്കണം. ലോകം നിലനിൽക്കുന്നതിന് ഒരു അടിത്തറയുണ്ട്, ആ അടിത്തറ തൗഹീദ്. ഇത് വളരെ സത്യമാണ്. ചില പട്ടണങ്ങൾ തകർക്കപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പഠിച്ചു. ചില പട്ടണങ്ങൾ തകർക്കപ്പെട്ടത് ഖുർആൻ വെച്ച് ഞാൻ പഠിച്ചു. ആ പട്ടണങ്ങൾ തകർക്കപ്പെടാൻ കാരണമായ വിഷയങ്ങളെയും പഠിച്ചു. നോക്കുമ്പോൾ പിന്നെ ഞാൻ അതേ പ്ലാൻ എടുത്തിട്ട് അതേ മീറ്റർ എടുത്ത് അതേ ഔട്ട്പുട്ട് എടുത്ത് ഞാൻ ഇന്നുള്ള ലോകത്തെ പട്ടണങ്ങളിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് തോന്നി മുഴുവനും പട്ടണങ്ങൾ തകർക്കപ്പെടേണ്ടതാണ്. പിന്നെന്ത് എന്നതറിയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനായിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഈ ക്ലാസ് പറയുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ അടുത്തു വരും, അതിൻ്റെ ചില്ലറ ചില്ലറ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ആനക്കാംപൊയിലടക്കമുള്ള ഭാഗത്ത് പൊട്ടിത്തകർന്ന് നശിച്ച് നാമാവശേഷമായതിൻ്റെ ആനക്കാംപൊയിൽ എന്നത് ഒരു നിലക്ക് നമ്മുടെ നാട്ടിൻ്റെ കൃഷിയുടെയും കാർഷിക വിളകളുടെയും സമൃദ്ധിയുടെയും ഒരു പര്യായമാണ്. അതേക്കുറിച്ചൊരു ചർച്ച ഞാൻ പറയുന്നുണ്ട് ഇൻഷാഅള്ളാ. സമൃദ്ധി എന്ന് പറഞ്ഞാൽ വല്ലാത്ത സമൃദ്ധിയുള്ള ആനക്കാംപൊയിൽ, വല്ലാത്തൊരു മണ്ണാണ് അവിടെ, വിളയില്ല, വിളയാത്ത ഒന്നുമില്ല. കൊക്കോയും കാപ്പിയും കുരുമുളകും മരച്ചീനിയും ഒരൊറ്റ മരമെങ്ങോട്ട് പറിച്ചെടുത്താൽ 25 കിലോ 35 കിലോ കിട്ടുന്ന നല്ല കപ്പ, ഒരൊറ്റ പിടുത്തത്തിൽ അത്ര നല്ല മണ്ണ് എപ്പാടുണ്ട്, തകർക്കപ്പെട്ട് നശിപ്പി. അതൊന്നും ഇന്നലെ അവിടെ ഇല്ലാത്തത് പോലെ കേരളത്തിൽ ഈ വർഷം നടന്ന ഉരുൾപൊട്ടൽ ഇന്ന് ലോകത്ത് മുഴുവനും ചർച്ചയായിരിക്കുകയാണ്. പക്ഷെ എൻ്റെ കൗതുകകരമായ ഒരു വിഷയം അതൊന്നുമില്ല. ലോകത്ത് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ പല സിവിലൈസേഷനും അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിട്ടുണ്ട്. പക്ഷേ ആ സിവിലൈസേഷനുകൾക്കൊക്കെ വന്ന ശിക്ഷകളെ ഭൗതികമായ ഒരു നിലയിൽ മാത്രമേ ചരിത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൂ എന്നതാണ്. അതിന് ഭൗതികമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ ആ ശിക്ഷക്ക് ഭൗതികമായ ഒരു കാരണം, അതിൻ്റെ ഭൗതികമായ റീസൺ.
എന്താണെന്ന് മാത്രം തേടും. അതിൻ്റെ അടിസ്ഥാനം അത് അല്ലാഹുവിൻ്റെ ശിക്ഷയാണ് എന്നത് കണ്ടെത്താൻ ശാസ്ത്രം മറന്നുപോയിരിക്കും. എന്നാൽ അത് പറഞ്ഞു കൊടുക്കേണ്ടവർ നമ്മളാണ്. നമ്മളാകട്ടെ ഇന്ന് ഉറങ്ങണം. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക തന്നെ. എന്ന അഹമ്മദ് ഷൗഖിയുടെ കവിതയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അഹമ്മദ് ഷൗഖി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ റൗളത്ത് ഷെരീഫയുടെ അരികിൽ ഇങ്ങനെ പോയി നിന്നിട്ട് പറഞ്ഞു, നബി, ഞാൻ കിഴക്കും പടിഞ്ഞാറൊക്കെ കണ്ടുവരാം, ഞാൻ ആഫ്രിക്കയിലൂടെയും ഏഷ്യയിലൂടെയും സഞ്ചരിച്ചു വരികയാണ്, നിങ്ങളെ സമുദായത്തെ കണ്ടുവരികയാണ്, നിങ്ങളെ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നബിയെ, 20-ാം നൂറ്റാണ്ടിലെ അമീറു ഷുഅറാ കവികളുടെ രാജാവ് എന്ന് പറഞ്ഞ കവിയായിരുന്നു മിസ്രിയായ അഹമ്മദ് ഷൗഖി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ കവിയായിരുന്നു അദ്ദേഹം. വലിയ ഇസ്ലാമിക ബോധമുള്ള കവിയായതുകൊണ്ട് ആ കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്ന തുർക്കി രാജാക്കന്മാർ അദ്ദേഹത്തെ നാട് കടത്തി, ഈജിപ്തിൽ നാട് കടത്തി. അദ്ദേഹം വലിയ ഇസ്ലാമിക താല്പര്യമുള്ള കവിയായി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ റൗളത്തു ഷെരീഫയുടെ മുന്നിൽ പോയി പറഞ്ഞു, നബിയെ, ശുബൂക ഫി ശർഖിൽ ബിലാദി വ റബ്ബിഹാ കഅസ്ഹാബിക ഫിൻ ഫി അമീഖ സബാതി, ഞാൻ ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ സഞ്ചരിച്ചു വരികയാണ്, നിങ്ങളെ സമുദായത്തെ ഞാൻ കണ്ടു വരികയാണ്, നിങ്ങളെ സമുദായം ഇപ്പോൾ അസ്ഹാബുൽ കൗഫിനെ പോലെയാണ്, ഉറങ്ങ ഫി അമീഖ സബാതി, കൂർക്കം വലിച്ചുറങ്ങ, വലിയ ഉറക്കിലാണ്. ബിഐമാനിഹിം നൂറാനി ദിക്റുൻ വസുന്നത്തുൻ. അസ്ഹാബുൽ കഹ്ഫിന് ഉറങ്ങായിരുന്നു, അവരെ കാരണം കയ്യിൽ ഒന്നുണ്ടായിരുന്നില്ല. ബിഐമാനിഹിം നൂറാനി ദിക്റുൻ വസുന്നത്തുൻ, ഖുർആനും ഹദീസും കയ്യിൽ വെച്ചാണ് നമ്മളെ സമുദായം ഉറങ്ങുന്നത്. അതാണ് എൻ്റെ വേദന. ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചുകൂട്ടിയത്. അതായത് ലോകത്ത് നാഗരികതയുടെ അടിത്തറ എന്ന പുതിയ സമൂഹം മറന്നുപോയിരിക്കും. അത് ലോകത്തിന് ബോധ്യപ്പെടുത്തേണ്ട മുസ്ലിമീങ്ങളാകട്ടെ, ഇതിൻ്റെ അടിത്തറ ഇതാണ് എന്ന് പോലും, തൗഹീദാണ് ഇതിൻ്റെ അടിത്തറ എന്ന് പോലും അറിയാത്ത വിധത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ അടിത്തറ തൗഹീദാണ്. ലോകം മുഴുവനും അല്ലാഹു തൗഹീദിൽ ഉണ്ടാക്കിയത്. ഇന്നത്തെ വിഷയവും തൗഹീദാണ്. ഈ ലോകം മുഴുവനും നിറഞ്ഞൊരു വിഷയം തൗഹീദാണ്. തൗഹീദിൽ എപ്പോൾ തെറ്റിപ്പോയാലും എല്ലാ നാഗരികതയും തകർന്നു തരിപ്പണം. പിന്നെ അതിന് അല്ലാഹു തന്നെ ചില സമയങ്ങൾ പാത്തു വെച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ചവകടലിൻ്റെ മുന്നിൽ പോയി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നിന്നു, 2 മിനിറ്റ് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ, പിന്നെ ഞാൻ അവിടുന്ന് എണീറ്റ് അവിടുന്ന് ഓടിപ്പോന്നു. എന്തുകൊണ്ട്? പിറന്ന പടിയാണ് പെണ്ണുങ്ങൾ ചവകടലിൽ ചാടുന്നത്. പിറന്ന കുട്ടികളാണെങ്കിൽ തിരക്കേടില്ല. ചാവകടലിൻ്റെ മുന്നിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും ഗൗരവമായ ഒരു രംഗമാണ്. ചാവകടലിൻ്റെ മുന്നിൽ പോയി ഇങ്ങനെ അതിൻ്റെ 400 അടി ഉയരത്തിലുള്ള മൺതിട്ടയിൽ നിന്ന് ഞാൻ ചാവകടലിലേക്ക് നോക്കി. ഇതിൻ്റെ ജീവിതത്തിൽ കൊണ്ടായ ഇതൊക്കെ എന്നെ ചിന്തിപ്പിച്ച ഒരു സംഗതിയാണ്. ചാവകടയിൽ പെൺകുട്ടികൾ ചാടുകയാണ്. ഫലസ്തീനികളുണ്ട്, മിസ്രികളുണ്ട്, യൂറോപ്യൻസ് ഉണ്ട്, ചാടുക തന്നെ. അവരെ പിറന്ന പടി ഒരു ചെറിയ ഒരു റിബണിൻ്റെ ഒരു വലിപ്പത്തിൽ മാത്രം അവരുടെ അരയൊന്ന്, അവരുടെ അരയുടെ ഉൾഭാഗം അവരൊന്ന് മറച്ചിട്ടുണ്ട്. ഒരു ചെറിയ റിബണിൻ്റെ വലിപ്പത്തിൽ മാത്രം. ഏതൊരു തെറ്റിൻ്റെ കാരണത്താൽ ചാവകടൽ ഉണ്ടായോ ആ തെറ്റുകൊണ്ടാണ് ഇപ്പോൾ ചാവകടൽ ആസ്വദിക്കുന്നത്. മനുഷ്യൻ ബോധം നഷ്ടപ്പെട്ടവരെ പോലെയാണ്. അപ്പൊ എന്തും ഇവിടെ സംഭവിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇവിടെ എന്ത് ചെയ്യാനും കഴിയും. പക്ഷേ അവൻ സമൃദ്ധിയിൽ നിന്നും സമ്പൽ സമൃദ്ധികൾക്ക് ഒരു പരിധി ഇടുന്നത് മനുഷ്യന് ലക്ഷ്യം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില വരികൾ നോക്ക്. നിനക്ക് എന്തും ചെയ്തു തരാൻ എനിക്ക് കഴിയും. കോഴിക്കോട് പട്ടണത്തിൽ മനോഹരമായ കൊട്ടാരങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയും. പിന്നെന്തേ, നിങ്ങളിൽ കുറച്ചാളുകളെങ്കിലും മുഅ്മിനായി ശേഷിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യാത്തത് എന്ന് അല്ലാഹു പറയുന്നു. സൂറത്ത് സുഹ്റുഫിൽ 30:31-35 വചനം. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَوْلَا يَكُونَ النَّاسُ أُمَّةً وَاحِدَةً
لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون ولبيوتهم أبوابا وسررا عليها يتكئون وزخرفا وإن كل ذلك لما متاع الحياة الدنيا والآخرة عند ربك للمتقين. سورة الزخرف 32 33 34 35 الله പറയുന്നത് ജനങ്ങൾ ഒന്നടങ്കം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചില തടകൾ ഞാൻ ചില പരിധി വെച്ചത്. ഇതിന് ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യൻ നാഗരികതയും ധനവും സൗകര്യവും പളപ്പളപ്പും വർദ്ധിക്കുമ്പോൾ അവൻ അവൻ്റെ അടിത്തറയെ മറന്നു പോകുമെന്ന്. ഈ ലോകത്തെ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല, എല്ലാവരുടെ വീടിനും ഒലിപ്പുയുത്തിയും സുഖം ഫില്ല, എല്ലാ വീടുകൾക്കും വെള്ളിയുടെ മേൽക്കൂര ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയും. അല്ലാഹു പറയാ, ഞാൻ പറയല്ല, അല്ലാഹു പറയാ, സുഖുഫൻ മിൻ ഫില്ല, മേൽക്കൂര, എല്ലാ വീടിനും വെള്ളിയുടെ മേൽക്കൂര ഉണ്ടാക്കാൻ മാത്രം, വെള്ളി എന്ന ലോഹത്തെ ഭൂമിയിൽ എല്ലാവർക്കും സമൃദ്ധമാക്കാൻ എനിക്ക് കഴിയും. പിന്നെയോ വെള്ളിയുടെ മേൽപ്പൂരകൾ, ആ വെള്ളിയുടെ മേൽപ്പൂരകളിലേക്ക് കയറാനുള്ള കോണിപ്പടികളും കോണികൾ, ആ വെള്ളിയുടെ കോണിപ്പടിയിൽ കയറിയിട്ട് വെള്ളിയുടെ മേൽത്തട്ട്, മനോഹരമായ വെള്ളി അതിൻ്റെ മേൽത്തട്ട്, മേൽത്തട്ടിൻ്റെ ഏകദേശമൊക്കെ കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കണം. ചിലപ്പോൾ അവിടെയൊക്കെ നമ്മൾ എത്തുമെന്ന് തോന്നുന്നു. ഒരു കാലത്ത് നമ്മുടെ വീടുകൾക്കൊക്കെ ഉണ്ടായിരുന്ന പല താല്പര്യങ്ങളും നമ്മുടെ രീതികൾ തന്നെ മാറി, എല്ലാം മാറിയിട്ടുണ്ട്. പല താല്പര്യങ്ങളും പല പുതിയ സൗകര്യങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയും മനോഹരമായ വെള്ളിയുടെ വാതിൽ, വലിപ്പുയൂട്ടിയും അബുവാബൻ, മനോഹരമായ വെള്ളിയുടെ വാതിൽ, വസുറുവൻ അലേഹ യത്തക്കിയൂൻ, അവർക്ക് ചാരിക്കടക്കാനുള്ള വെള്ളിയുടെ ഐക്കട്ടിലുകളും എല്ലാം ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയും. വസുഹുർഫൻ, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും കട്ടിലുകൾ, വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും വാതിലുകൾ, വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും മേൽക്കൂരകൾ, അഥവാ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും വീട്, ഇതെല്ലാം ഉണ്ടാക്കി തരാൻ എനിക്ക് കഴിയും. പിന്നെന്തേ ഞാനത് ചെയ്യാത്തത്? എല്ലാവരും കൂടെ ദുഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം. ഇതെല്ലാം ഭൗതിക സൗകര്യങ്ങൾ മാത്രമാണ്. മുത്തഖികൾക്കാണ് അന്തിമ വിജയം, മുത്തഖികൾക്കാണ് പാരത്രിക സൗകര്യങ്ങൾ അവർക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഇത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. എന്താ ഞാനിത് പറയാൻ കാരണം? സൗകര്യങ്ങളെ കുറിച്ചും സിവിലൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള നാഗരികമായ പളപ്പളപ്പുകളെ കുറിച്ചും നമ്മൾ ഇന്ന് മനോഹരമായ ഗൗരവത്തോടെ നോക്കിക്കാണും. നമ്മളതിനെ കൗതുകത്തോടെ വീക്ഷിക്കുന്നു. പക്ഷേ ഈ കൗതുകം ഇതിൻ്റെ ഒറിജിനാലിറ്റിയിൽ കൊണ്ടുവരാൻ, ലോകത്തെവിടെയും വ്യാപിപ്പിക്കാൻ അള്ളാഹുവിന് കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാഗരികത അള്ളാഹുവിന് ഒരു വിഷയം അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതൊന്നും അള്ളാഹു തലാക്കൊരു വിഷയമല്ല. ലൗ കാനത്തി ദുനിയ, അങ്ങോട്ട് നോക്ക്, ലൗ ഒരാള് പുണ്യ റസൂൽ, വർക്കപ്പറ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ വന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അയാൾ ദുആ ചെയ്തു, അല്ലാഹുമർഹംനി വലി മുഹമ്മദിൻ വലാ തർഹം മഅനാ അഹദാ, അല്ലാഹുവേ എനിക്കും നീ റഹ്മത്ത് ഇറക്കി തരണം, നിന്റെ നേതാവായ മുഹമ്മദ് നബിക്കു, വലാ തർഹം മഅനാ അഹദാ, കൂട്ടത്തിൽ വേറെ ആർക്കും ഒരു റഹ്മത്തും കൊടുക്കരുത് ഞങ്ങളെ കൂട്ടത്തിൽ, കാരണം ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾക്ക് റഹ്മത്ത് കൊടുത്താൽ ഞങ്ങൾക്ക് കമ്മിയായി പോകുമല്ലോ പഠിച്ചവന്. അതുകൊണ്ട് എനിക്കും എൻ്റെ നേതാവായ മുഹമ്മദ് നബിക്കും റഹ്മത്ത് തരണേ, അക്കൂട്ടത്തിൽ ഒരാൾക്കും കൊടുക്കരുത് എന്ന അർത്ഥത്തിൽ വലാ തർഹം മഅനാ അഹദാ എന്നാണ് ദുആ ചെയ്തത്. പിന്നെ അയാൾ ഒട്ടകപ്പുറത്ത് കയറി, റസൂലുള്ളാഹി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ച് സലാം പറഞ്ഞ് അയാൾ ഒട്ടകപ്പുറത്ത് കയറിയപ്പോൾ നബി അടിച്ചിരിച്ച്, ഇവനാണോ വലിയ പൊട്ടൻ, അതോ ഇവൻ്റെ കഴുതിയോ ഇവൻ്റെ ഒട്ടകോ, ആരാണ് ഇപ്പോൾ വലിയ വിദ്യാര എന്നിങ്ങനെ ചോദിച്ചു. കരച്ചിച്ചുകൊണ്ടേയിരുന്നു പുണ്യ റസൂൽ. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹി ഇന്നലില്ലാഹി മിയാ തറഹ്മ
ما أنزل منها إلا رحمة واحدة الله تعالى كن نور تعالى كن نور كن كن رحمة أدل ور رحمة إنك كتك ما ترب بكرشرو ومنها خلق السماء خلق الله السماوات السبع والأرض وما بينهما والنجوم والجبال يل والمعارج يل خلق منها ولت رحمة إنك كتك ما ترب إذا بري الله تعالى كرشرو ആ റഹ്മത്ത് കൊണ്ടാണ് ഏഴാകാശവും ഭൂമിയും ഈ കാണുന്ന ഖനിജങ്ങളും ഈ കാണുന്ന വലഖദ് സയ്യന്ന സമാ അദ്ദുനിയ ബിമസാബീ കൊടാന കോടി നക്ഷത്രലോകങ്ങളും എല്ലാം ഉണ്ടാക്കിയത് മറ്റു റഹ്മത്തിന്റെ കെട്ടുകൂടി അള്ളാഹ് കഴിച്ചിട്ടില്ല എന്താ വിചാരിച്ച് ആകാശങ്ങളും ഭൂമിയും അതിലുള്ള സൗകര്യങ്ങളും മുഴുവനും പടച്ചിട്ടുള്ളത് ഒരു റഹ്മത്ത് കൊണ്ടാണ് അള്ളാഹിന്റെ റഹ്മത്തിനെ പറ്റി എന്താ ഇയാൾ വിചാരിച്ച് എന്ന് പുണ്യ റസൂൽ ഉറക്കപ്പുറ പുണ്യ റസൂൽ ഇവിടെ എല്ലാം സ്വർണം കൊണ്ട് ഇങ്ങനെ നിറക്കാൻ അള്ളാഹു കഴിഞ്ഞു ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ കൂടെ ഇരിക്കുന്ന ഒരാള് എന്നോട് പറഞ്ഞു ഈ ഫ്ലാറ്റിന്റെ ഇതിന്റെ നൂറാം നിലയിലാണ് ഇന്നാലിന്നാളുടെ ആളുടെ ഓഫീസ് എന്ന് പറഞ്ഞു ഓഹോ ഈ ഫ്ലാറ്റിന്റെ ഈ കെട്ടിടത്തിന്റെ നൂറാം നിലയിലാണ് ഇന്നാളുടെ ഓഫീസ് എന്നൊരാൾ പറഞ്ഞു പിന്നെ ആ കെട്ടിടവും കഴിഞ്ഞ് കുറച്ചപ്പുറത്തെത്തിയപ്പോൾ ഫാളിയായ മരുഭൂമിയും കണ്ടു അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഇത്രയൊക്കെ സ്ഥലപ്പെടേണ്ടായിട്ട് എന്തിനാണാവോ നൂറാം നിലയിൽ ഉമ്മെടുത്തത് അങ്ങനെ ആലോചിച്ചു എന്തിനാ നൂറ് നില ഉണ്ടാക്കിയത് അത് ഞാൻ ആലോചിച്ചു ഒരു നിലക്ക് മേൽ ഒരു നില സ്വാഭാവികമാണ് 20 നിലയുണ്ടാക്കിയപ്പോഴാണ് സമൂഹത്തിനെ അള്ളാഹു നശിപ്പിച്ചത് 20 നില ആ ഭാഗത്തേക്ക് നമുക്ക് വരാം 20 നിലയുടെ കെട്ടിടം ഉണ്ടാക്കി ലോകത്താദ്യമായി 20 നിലയുള്ള കെട്ടിടം ഉണ്ടാക്കി സമൂഹം ലോകത്താദ്യമായി 20 നിലയുള്ള കെട്ടിടം ഉണ്ടാക്കി സമൂഹപുത്രക്കാർ അടിച്ചങ്ങോട് ശരിയാക്കി തെറ്റെന്നല്ല മതിമറക്കുക അതിൽ നിന്ന് മതിമറന്നു പോവുക പിന്നെ അതിന്റെ അഹങ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുക സൗകര്യം സൗകര്യം വരുമ്പോൾ മനുഷ്യൻ മതിമറക്കും ഞാൻ ഇക്കൊല്ലം റംസീസ് രണ്ടാമനെ പോയി കണ്ടു ലഅനത്തുല്ലാഹി അലൈഹി $20 ടിക്കറ്റ് എടുത്തിട്ട് അതിൽ പഠിക്കാനുണ്ട് റംസീസ് രണ്ടാമനെ കാണണമെങ്കിൽ ഈജിപ്ഷ്യൻ സർക്കാരിന് $20 കൊടുക്കണം ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു ഞാൻ വിചാരിച്ചത് വലിയൊരു ജന്തു ആയിരിക്കുന്നതാണ് ഭയങ്കര ചിന്തിക്കണം $20 ടിക്കറ്റ് എടുത്തിട്ട് റംസീസ് രണ്ടാമന്റെ മുന്നിൽ ഇങ്ങനെ പോയി നിന്നപ്പോ ചിന്തകൾ ഇങ്ങനെ ഖുർആനിലേക്ക് മടങ്ങി വന്നു ഇവനാണ് ഖാല അന റബ്ബുകുംൽ അഅല ഫഖറഹുല്ലാ നകാല ലാഖിറതി വൽഊല ഇന്ന ഫീ ദാലിക ലഇബ്രത ലിമൻ യഖ്ഷ ിട്ടുണ്ട് ശരീരമൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് മമ്മിഫിക്കേഷൻ ചെയ്യാത്ത ബോഡിയാ ബാക്കി മൊത്തം ഫിറാവന്മാരെ മമ്മിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇവനെ മമ്മിഫിക്കേഷൻ ചെയ്തിട്ടില്ല മമ്മിഫിക്കേഷൻ ചെയ്യാത്ത ഒറിജിനൽ ബോഡി അനവധി നൂറ്റാണ്ടുകൾ വെള്ളത്തിന്റെ അടിയിലിട്ട് അള്ളാഹു പുറത്തേക്ക് എടുത്തു ഇങ്ങനെ കിടക്കുക വിരലൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ടുണ്ട് കയ്യിനൊരു ചെറിയ വിളവുണ്ട് ഇങ്ങനെ കിടക്കുക ഫിർഔൻ ലഅനത്തുല്ലാഹി ഇവനാരാ ഇവനാരാ ഇവനാണ് വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി എന്റെ കൽപ്പന കിട്ടിയാലേ ഈ നാട്ടിലെ പുഴകൾ ഒഴുകൂ എന്ന് പറഞ്ഞത് ഈ അഞ്ചര പൂട്ടുള്ള മനുഷ്യൻ എങ്ങനെ അത് പറയാ അപ്പോഴാണ് നമ്മൾ അക്കാലത്തെ കൈറോ പട്ടണത്തിന്റെ സമൃദ്ധിയെ കുറിച്ച് ചിന്തിക്കേണ്ടത് ആ പട്ടണത്തിന്റെ അതിൻ ആ പട്ടണത്തിന്റെ ഏറ്റവും വലിയ അധിപതി ഇയാളായിരുന്നു ലഅനത്തുല്ലാഹി അലൈഹി വളരെ നമ്മൾ ചിന്തിക്കണം അനുഗ്രഹങ്ങൾ വന്നപ്പോ മതിമറന്നുപോയി ഖാറൂൻ മതിമറന്നുപോയി ഖാറൂനിലേക്ക് കണ്ടു ഞാൻ വലിയൊരു ലോകമാണത് വെള്ളത്തിനടിയില്ല കഴിഞ്ഞ് എല്ലാം പോയി ഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള് കൊട്ടാരവും പരിസരവും എല്ലാം 150 കിലോമീറ്റർ ഒറ്റപ്പോക്ക് അങ്ങോട്ട് പോയി അടികൾ പോയി
فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين عارم صحيح كان من الله ورستودي بعد غيره من الله إلّا نشجّ تغرّنوا الله نعم يا كاتير تشكّت ഹാറൂനും അവന്റെ കൊട്ടാരങ്ങളും സൗകര്യങ്ങളും എല്ലാം നശിച്ചു തീർന്നപ്പോൾ അവിടെയുള്ള ആളുകൾ കണ്ടു നിന്ന ആളുകൾ എന്ത് പറഞ്ഞു അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ ചിലർക്ക് കൂട്ടിക്കൊടുക്കും ചിലർക്ക് കുറച്ചു കൊടുക്കും എല്ലാത്തിൻ്റെയും പിന്നിൽ അള്ളാഹു മാത്രം അപ്പൊ അവന്റെ അനുഗ്രഹമാണ് എന്ന ബോധമുണ്ടാവണം ഏറ്റവും വലിയ ഇബാദത്ത് ദിക്റാണ് അല്ലാഹു തൗഫീക് തരട്ടെ നല്ല മനസ്സുകൊണ്ട് പറയാം ഏറ്റവും വലിയ ഇബാദത്ത് ദിക്റ് ഷുക്ർ ഇല്ലെങ്കിൽ കുഫർ അല്ലാഹു കാക്കട്ടെ ദിക്റാണ് ഷുക്ർ ദിക്റും ഷുക്റും ഇല്ലെങ്കിൽ കുഫറാണ് ദിക്റും ഷുക്റും ഇല്ലെങ്കിൽ ഇല്ലാതാകാൻ കാരണം കിബറാണ് കിബറും കുഫറും തമ്മിൽ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ദിക്ർ ഷുക്ർ അള്ളാഹുവിനെ കിബർ കുഫർ ഷെയ്ത്താൻ അവന്റേതാണ് അള്ളാഹു ഒരു മനുഷ്യന്റെ കയ്യിൽ വെച്ച് കൊടുത്തു ഫഖാല അൽഹംദുലില്ലാ അപ്പോൾ അയാൾ അത് കിട്ടിയപ്പോൾ വേറെ അയാൾ അത് ആസ്വദിക്കല്ല ചെയ്തത് ഫഖാല അൽഹംദുലില്ലാ ഒരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ലക്കാന അൽഹംദുലില്ലാ അഫ്ളല മിൻ ദാലിക് ഇപ്പോൾ അവന് അല്ലാഹു കൊടുത്തതിനേക്കാൾ വലുതാണ് അവൻ അല്ലാഹു കൊടുത്തത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേയോ ഈ അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോഴും മതിമറന്നില്ല മനുഷ്യൻ ദിക്റിലാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ മിനി ഞാൻ 12 കിലോമീറ്റർ ഉയരത്തിൽ ഫ്ലൈറ്റ് പറക്കാണ് ഞാനുണ്ട് തൊട്ടടുത്ത് അലിക്കുട്ടി സാറുണ്ട് ഞങ്ങളെ തൊട്ട് മുന്നിൽ ഒരാളുണ്ട് അയാൾ ചോദിച്ചപ്പോൾ ഹെയർ ഓഷസ് കൊണ്ടുവന്നിട്ട് ഒരു മഗിൽ നിറച്ച് വിസ്കി കൊടുത്ത് അയാളെ കുടിച്ച് പിന്നെ പിന്നെയും പറഞ്ഞു കുറച്ചൊന്നും കാണുന്നു അപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും ഇനി തരാൻ പറ്റില്ല ആൾ ഇനി പൈസ തരണം അപ്പോൾ അയാൾ വാശി പിടിച്ച് അങ്ങനെ പറ്റും എനിക്ക് ഇനിയും കിട്ടണം വശിയെ വശിയോട് വാശി പിന്നെ അയാൾ പറഞ്ഞു ന്യായം ഈ ഫ്ലൈറ്റിലുള്ള ആരാവശ്യപ്പെട്ടാലും നിങ്ങൾ വിസ്കി കൊടുക്കേണ്ടതാണ് എല്ലാവരും ആവശ്യപ്പെട്ടില്ലല്ലോ അപ്പൊ കുറെ ഇവിടെ ഉണ്ടാവുമല്ലോ കുറച്ചും തന്നാലെന്താ അതായത് ഈ ഫ്ലൈറ്റിൽ വിസ്കി കുടിക്കാത്ത ബാക്കിയുള്ളവർക്ക് വേണ്ടി ആ ദുഃഖിതന്മാർക്ക് വേണ്ടി ഞാൻ ഒരാൾ കുടിച്ചോട്ടെ അതിനു വേണ്ടി ബഹളുണ്ടാക്കി കുടിക്കണം എവിടെയാ 12 കിലോമീറ്റർ 12,000 മീറ്റർ ഉയരത്തിൽ ഫ്ലൈറ്റ് പറഞ്ഞ ബോയിങ് ഏറ്റവും വലിയ വിമാനം 300 ശില്ലാനം ആളുകൾ ഏകദേശം ഒരു 10-15 ടൺ ഉണ്ടാവും 15 ടൺ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി റബ്ബെ ഒരു ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം ഇങ്ങനെ വെച്ചാൽ അത് പോവും തടിക്കോ ഇതാ 10-12 ടൺ هو الحفيظ لنا وليس يؤوده في أرضه حفظ ولا بسماه هذه قلت سأقول نعلم هذا سرب يوم بردين يعني الله إلا ذكر لأي الله ومك توفيق درته ياتر كان ذكرهم ياتر كان دعاء ينم ولي ولي يوند هذا يعني أن يسمري قويم جيد من يعني لأي چندي كنم أبي نلم الله وين دران ينن چند ആർക്കൊക്കെ നഷ്ടപ്പെട്ടോ ആ സന്ദർഭത്തിൽ ആ ജനതയെ അള്ളാഹു തആല തകർത്തു തരിപ്പണമാക്കി എന്നതാണ് ലോകത്ത് ഇന്ന് വരെയുള്ള ചരിത്ര സാക്ഷ്യം അത് വീണ്ടും ഇവിടെ ആവർത്തിക്കും എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു ലോകത്തെവിടെയും അതിനുള്ള സന്ദർഭങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം ഞാൻ അനവധി പട്ടണങ്ങൾ ലോക ചരിത്രത്തിൽ വന്നിട്ടുണ്ട് തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് എന്ന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം BC 7000 ലോകത്തെ ഏറ്റവും മനോഹരമായ 4 പട്ടണങ്ങളുടെ നിർമ്മാണം നടന്നിട്ടുള്ളത് BC 7000 മഹാനായ സയ്യിദ്നാ നൂഹ് അലൈഹിസ്സലാം
ലോകത്തെ ആദ്യത്തെ പട്ടണങ്ങൾ, മനോഹരമായ പട്ടണങ്ങൾ നാലെണ്ണമാണ്. അത് യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിലായിരുന്നു. ആ പട്ടണങ്ങളുടെ പേര് ഒന്ന് ഉർ എന്നാണ്, ഉർ എന്നാണ്. ഈ ഉർ എന്ന പട്ടണത്തിലാണ് പിന്നത് ഒന്നും എല്ലാം നഷ്ടപ്പെട്ട സാധാരണ ഗ്രാമമായി മാറി. ആ ഗ്രാമത്തിലാണ് പിന്നീട് ആ ഗ്രാമത്തിലാണ് 5000 വർഷങ്ങൾക്ക് ശേഷം സയ്യിദുന ഇബ്രാഹിം ജനിക്കുന്നത്, അലൈഹിസ്സലാം. ഒന്ന് ഉർ, ഒന്ന് എർച്ച്, ഒന്ന് ഷുർപാക്ക്, ഒന്ന് കിഷ്ക്. ലോകത്തെ അതിപ്രധാനപ്പെട്ട അറബി ഒരുതരം അറാബിക് ഭാഷയാണ്. ലോകത്തെ അതിപ്രധാനപ്പെട്ട പട്ടണങ്ങൾ, ആദ്യത്തെ അതിപ്രധാനപ്പെട്ട പട്ടണങ്ങൾ നാലെണ്ണമായിരുന്നു. ഒന്ന് ഉർ, ഒന്ന് എർച്ച്, ഒന്ന് ഷുർപാക്ക്, ഒന്ന് കിഷ്ക്. ഈ പട്ടണത്തിലേക്കാണ് ലോകത്തെ ആദ്യത്തെ റസൂൽ വന്നത്, സയ്യിദുന നൂഹ്. ആദ്യത്തെ റസൂൽ സയ്യിദുന നൂഹാണ്, അലൈഹിസ്സലാത്തു വസ്സലാം. വലിയ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് സിറ്റീസ് ഇൻ മെസോപ്പട്ടോമിയയിലെ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും ഇടയിൽ ലോകത്തെ അതിപ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഇത് നാലെണ്ണമായിരുന്നു. BC 7000 ഈ സംഭവം. ഏകദേശം നമ്മുടെ 9000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തുണ്ടായ അതിപ്രധാനപ്പെട്ട 4 പട്ടണങ്ങളുടെ കഥയാണ്. പിന്നീട് അനവധി സ്ഥലങ്ങളിൽ ഖുർആൻ അനുസ്മരിച്ചിട്ടുള്ളത്. ഈ പട്ടണങ്ങൾക്ക് ആ കാലഘട്ടത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിലെ പട്ടണപ്പിള്ളാരുടെ കൂട്ടുകാരനായിരുന്നു കനാൻ, സയ്യിദുന നൂഹ്. അങ്ങാടിപ്പിള്ളരുടെ കൂട്ടുകാരനായിരുന്നു കനാൻ. എന്തുകൊണ്ട് കനാൻ സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ടും നൂഹ് നബിക്ക് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ഉണ്ടായി അത് പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് കനാൻ മാറിയില്ല? ഇത് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് കനാൻ മാറാതിരുന്നത്? കനാൻ ആ സിവിലൈസേഷന്റെയും ആ നാഗരികതയുടെയും വക്താവായിരുന്നു. അന്ന് സൗകര്യങ്ങൾ എമ്പാടും അവിടെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് ആധുനികമായ ഒരു കാലഘട്ടവുമായിരുന്നു. നമ്മൾ ഏത് കാലഘട്ടത്തെയും പറയും ഇന്നത്തെ ആധുനിക കാലത്ത് എന്ന് പറയും. ഇത് നമ്മളുടെ ഒരു പൊതുരീതിയാണ്. പക്ഷേ ഈ വാക്ക് ഓരോ ജനതയും പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. അത് നമ്മൾ ചിന്തിക്കില്ല. നോക്കൂ, ഈ ആധുനികം എന്ന് പറഞ്ഞ വാക്കിനെ, ശരിക്കണേ, ആധുനികം എന്ന വാക്കിന് ഒരു പ്രസന്റിൽ മാത്രമേ അർത്ഥമുള്ളൂ. ആ പ്രസന്റ് കഴിഞ്ഞാൽ പിന്നെ അത് പൗരാണികമാണ്. എല്ലാം നമ്മൾ പറയും ഈ ആധുനിക കാലത്ത് മനുഷ്യന്മാർക്ക് ഒരു ബോധം വേണ്ടേ, ഈ ആധുനിക കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള പഞ്ചന്മാരുണ്ടാവോ എന്ന്. ഈ വാക്ക് ഏത് കാലഘട്ടത്തിലും പറഞ്ഞൊരു വാക്കാണ്. കാരണം ഏതൊരു ജനതക്കും ആ ജനതയുടെ കാലം ആധുനിക കാലമാണ്. അന്നൊക്കെ സയ്യിദുന ആദം അലൈഹിസ്സലാം വസ്സലാമിന് ശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. സയ്യിദുന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ആദം ബാപ്പാന്റെ കാലമൊക്കെ കഴിഞ്ഞിട്ട് 12,000 കൊല്ലമായില്ലേ, നമ്മളൊരു പുതിയ സമൂഹമായി മാറിയില്ലേ, അന്നത്തെ സൗകര്യമാണോ ഇന്ന് ഈ നാഗരികതയും ഈ പട്ടണങ്ങളും ചുറ്റുപാടും സൗകര്യങ്ങളും എല്ലാം, എന്നിട്ട് ആ പഴയ ഭാഷയാണോ പറയുന്നത് എന്നാണ് അവർ സയ്യിദുന നൂഹിനോട് പറഞ്ഞത്, അലൈഹിസ്സലാം. അവർക്കത് ആധുനികമായിരുന്നു. BC 7000 എന്ന് പറയുമ്പോൾ നമ്മൾ പൗരാണിക കാലത്തെ നബി എന്ന് പറയും. പക്ഷേ നൂഹ് നബിയുടെ കാലത്തെ നബി നൂഹ് നബി ആധുനിക നബിയാണ്. അദ്ദേഹത്തിന്റെ കാലം അക്കാലത്തെ ആധുനിക കാലവുമാണ്. ഇനി ഒരു 100 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു ജനത ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചാൽ മതി, ഉണ്ടാകുമെന്ന് ഓർപ്പിക്കണ്ട, സങ്കല്പിച്ചാൽ മതി. കാരണം ലോകത്തിന്റെ കാര്യഗതി ഇന്ന് അങ്ങനെയാണ്. ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ജനത ഉണ്ടാവുകയാണെങ്കിലും ഈ നഗരങ്ങളൊന്നും തകരാതെ ഇതുപടി നിലനിൽക്കുകയാണെങ്കിലും എന്തായിരിക്കും പറയുക? നമ്മളെ പഴയ മുൻഗാമികൾ, ഇവിടെ എന്തൊരു കഷ്ടപ്പാടാണ്. റഹ്മത്തുള്ള എന്ന ഒരാളിവിടെ ഒരു ക്ലാസ് നടത്തിയിരുന്നു. അന്ന് അവരൊക്കെ ക്ലാസ് നടത്താനുള്ള വിഷമം എത്ര ആയിരിക്കും. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവര് മൂത്തയിടത്തു നിന്ന് 2-3 മണിക്കൂർ രാവിലെ യാത്ര ചെയ്തിട്ട് കോഴിക്കോട് വന്ന് അദ്ദേഹം ക്ലാസ് നടത്തിയിരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പൗരാണികന്മാർ അനുഭവിച്ച കഷ്ടപ്പാട് എത്ര വലുതാണ് എന്ന് നാം ചിന്തിക്കണം എന്നവർ പറയും. അന്ന് അവർക്ക് മൂത്തേടം എന്നൊരു നാടുണ്ടാവുകയും കോഴിക്കോട് പട്ടണമായി നിലനിൽക്കുകയും ചെയ്തിരിക്കുന്നെങ്കിൽ അന്ന് മോട്ടോർ സൈക്കിളിനേക്കാൾ സുലഭമായി വിമാനം ഉണ്ടാവും. അന്ന് അവർ 5 മിനിറ്റ് ഉണ്ടായിരിക്കും ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുക. അങ്ങനെയായിരിക്കും നമ്മൾ നമ്മളെ മുൻഗാമികളിലേക്ക് ചേർത്തിട്ട് ആ പൗരാണിക കാലഘട്ടം എന്ന് പറയും.
ഏത് കാലഘട്ടത്തിലെയും ജനങ്ങളെ ദുഷിപ്പിക്കാനുള്ള അടിസ്ഥാന കാരണം അവർ അത് ആധുനികമായി ചിന്തിക്കുകയും അത് അതിന്റെ മുൻഗാമികൾ പഴഞ്ചന്മാരായിരുന്നു. അവരുടെ രീതി മാറിയില്ലേ, അവരുടെ സൗകര്യങ്ങൾ മാറിയില്ലേ, ഇനി നമ്മൾ അവരുടെ ആശയങ്ങളെ വെച്ച് പൊറുപ്പിക്കുന്നത് എന്തിന് എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കും. അവിടെയാണ് നാശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കിടക്കുന്നത്. അതാണ് ഇവിടെ ആശയങ്ങൾ മാറ്റപ്പെടുകയില്ല എന്ന് നേരത്തെ നേതാക്കന്മാർ സൂചിപ്പിച്ചത്. മനുഷ്യൻ മാറുന്നു, ആശയം മാറുന്നില്ല. അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണത് പട്ടണത്തിൽ. ആ പട്ടണത്തിന് അന്നത്തെ ആധുനിക പട്ടണങ്ങളാണ്. ആ പട്ടണത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതിൻ്റെ പളപ്പളപ്പിൽ കണ്ണഞ്ചി പോയ രണ്ടാളുകളാണ്, ഒന്ന് നൂഹ് നബിയുടെ മകൻ കൻആൻ, ഒന്ന് നൂഹ് നബിയുടെ ഭാര്യ. ഈ രണ്ടാളുകളും അവർ ആ പട്ടണത്തിൻ്റെ സംസ്കാരം സ്വീകരിച്ചു. ആ പട്ടണത്തിന് സംസ്കാരം ഉണ്ടാവും, അത് ഇസ്ലാമിക സംസ്കാരമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സയ്യിദന ആദം 2000 വർഷം മുമ്പ് കഴിഞ്ഞു പോയിരുന്നു. ഇനി എന്തിന്? ഇതൊക്കെ കഴിഞ്ഞില്ലേ, കാലം മാറിയില്ലേ, മനുഷ്യൻ മാറിയില്ലേ, ഇനി എന്തിന് എന്നവർ പറഞ്ഞിട്ടുണ്ടോ? വളരെ നമ്മൾ ചിന്തിക്കണം. അവിടെയാണ് അവർക്കെല്ലാം പരാജയം ഉണ്ടായത്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദന നൂഹ് അലൈഹി സൂറത്തുൽ ഖമർ പറയുന്നത്. فكلبوا عبدنا وقالوا مجنون وازدجر فدعا ربه اني مغلوب فانتصر ففتحنا ابواب السماء بماء منهمر وفجرنا الارض عيونا فالتقى الماء على امر قد قدر وحملناه على ذات الواح ودسر تجري بعيوننا جزاء لمن كان كفر ولقد تركناها آية فهل من مدكر وما نبدأ سيدنا نوح عليه الصلاة والسلام തൊള്ളായിരത്തി 950 കൊല്ലം ഈ നാല് പട്ടണങ്ങളെയും നന്മയിലേക്ക് ക്ഷണിച്ചു സയ്യിദ്ന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അവർ ആ സൗകര്യങ്ങളുടെ പളപ്പളപ്പിൽ നിന്നുകൊണ്ട് മഹാനായ നൂഹ് നബിയെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ സ്വീകരിച്ചുള്ളൂ. ഒരഭിപ്രായ പ്രകാരം 80 ആളുകൾ. വിശാലമായ നാല് പട്ടണങ്ങളിൽ നിന്ന് 950 കൊല്ലം ദഅവത്ത് ചെയ്തിട്ട് മഹാനായ സയ്യിദന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ലഭിച്ചിട്ടുള്ളത് ഏകദേശം 80 ആളുകൾ മാത്രമായിരുന്നു. അപ്പോൾ ആ ആധുനിക സൗകര്യം അവരെ എത്രത്തോളം മതിമറപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ട് എന്തുണ്ടായി? അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തു നിന്ന് വെള്ളം അങ്ങോട്ട് ചൊരിഞ്ഞു, അങ്ങോട്ട് വെള്ളം വന്നു. ഇപ്പോഴും ആ വെള്ളം വന്നതിന് അടയാളമായിട്ട് കടൽ 600 കിലോമീറ്റർ ദൂരം ഇപ്പോഴും നീണ്ടു കിടക്കുകയാണ്. വെള്ളം അങ്ങോട്ട് വന്നു, വെള്ളം പ്രളയമുണ്ടായി. പ്രളയം എത്രത്തോളം എന്ന് പറഞ്ഞാൽ നശിച്ചു തരിപ്പണായി. എല്ലാം ചുരുക്കുക, ആ സമയം വളരെ പരിമിതമായതുകൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമായി. ബഹുമാനപ്പെട്ട ഇതേക്കുറിച്ച് ബൈബിൾ പറയുന്ന ചില ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ബൈബിൾ ഇതാ, ഈ ഒരു ജനത്തിനും ഇത് മറക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് ഞാൻ ബൈബിൾ ഉദ്ധരിക്കുന്നത്. ഇത് ഏതെങ്കിലും, ഇത് ആനക്കാംപൊയിലുകാരും കണ്ണൂർക്കാരും മാത്രമല്ല, ഏത് മനുഷ്യനും ഇത് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും ഏതൊരു, പിന്നീട് വകഭേദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, മറക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് സയ്യിദന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ബൈബിൾ, പഴയ നിയമം, അനവധി ചരിത്ര സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് മഹാനായ സയ്യിദന നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച്. മറക്കാൻ കഴിയില്ല. ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി ദേവനാണ് ബ്രഹ്മാവ്. ആരാണ് ഈ ബ്രഹ്മാവ്? ഈ ബ്രഹ്മാവിന് 4000 വർഷങ്ങളിലേക്ക് നമ്മൾ ഈ ബ്രഹ്മാവ് എന്ന പദത്തിന്റെ പ്രയോഗത്തെ 4000 വർഷത്തിലേക്ക് നേരെ മുൻകൂട്ടി നമ്മൾ ചിന്തിച്ചാൽ അവിടെ ഇബ്രാഹിം എന്ന വാക്കിന്റെ കാഴ്ചയുണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒറിജിനൽ ഇബ്രാഹിമാണ്. കുലപിതാക്കളെ ദൈവങ്ങളാക്കി ആരാധിക്കുന്ന സംവിധാനം ലോകത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിലും പിതാക്കളെ ബഹുമാനിക്കുക എന്നതിൽ നിന്നാണ് പല ആരാധനകളും പല മൂർത്തികളും ഉണ്ടായത്. ഹൈന്ദവ മതത്തിലെ ബ്രഹ്മാവ് ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം, 4000 വർഷം മുമ്പ് ലോകത്തിന് രണ്ടാമത്തെ ബാപ്പയായി വന്ന സയ്യിദന ഇബ്രാഹിം എന്ന ഒരു മഹാസത്യത്തിന്റെ ഒരു സങ്കല്പ ഭേദമാണ്.
ഒറിജിനൽ എന്നല്ല, അതിൻ്റെ സങ്കല്പ ഭേദമാണ് ഇബ്രാഹിം. അതാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ആ ഇബ്രാഹിമിനെ തൊട്ടുള്ള ഉലുൽ അസ്മാണ് സയ്യിദുനാ നൂഹ്. നൂഹിന്റെ കാലത്താണ് പ്രളയം ഉണ്ടായത്. പ്രളയത്തെക്കുറിച്ച് അനുസ്മരിക്കാത്തൊരു ഒന്നുമില്ല. ഹൈന്ദവ വേദങ്ങളും ഈ പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് വകഭേദങ്ങൾ വന്നിട്ടുണ്ടാകും. ഞാനിത് പറയാനുള്ള കാരണം, ഒരു ജനത്തിനും ഈ അടിസ്ഥാനത്തെ മറക്കാൻ കഴിയില്ല എന്നാണ്. ഏതൊരു സൊസൈറ്റി ആണെങ്കിലും ഈ അടിസ്ഥാനത്തെ വിസ്മരിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദ്ന ഇബ്രാഹിം, സയ്യിദ്ന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ചിന്തിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പ്രളയമുണ്ടായി. നാല് പ്രധാനപ്പെട്ട പട്ടണങ്ങളെ തകർത്ത് തരിപ്പണാക്കി. എന്തുകൊണ്ട്? അല്ലാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രളയത്തിന്റെ തൊട്ട് മുമ്പ് അവരോട് പറയുന്നത്, ഇന്നഹു കാന ഗഫാറാ, തന്നെ നിഖ്മത്താക്കും. കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫാന്. അപ്പോൾ കാറ്റ് നിഖ്മത്താണ്. പക്ഷേ ആ കാറ്റിൽ മിദ്റാർ എന്ന അംശമാണ് അതിൻ്റെ നിഖ്മത്ത്. മിദ്റാർ എടുത്തു കളഞ്ഞാൽ അത് അദാബാണ്. മനസ്സിലായില്ല? നിങ്ങൾ ഉറങ്ങാണ്. റഹ്മത്താണ് അദാബ്. അതിന് അവസ്ഥ മാറ്റിയാൽ മതി. റഹ്മത്ത് തന്നെയാണ് അദാബ്. റഹ്മത്ത് അതിൻ്റെ അളവാണ്. കുട്ടിക്ക് ചോറ് കൊടുത്ത് കുട്ടിയുടെ അളവ് മനസ്സിലാക്കിയിട്ട് ഉമ്മ ചോറ് കൊടുത്ത്, ചോറ് കുട്ടിക്ക് റഹ്മത്താണ്. എന്നാൽ കലത്തുന്ന ചോറും വാരിട്ട് അങ്ങോട്ട് കയറ്റിയിട്ട് കുടിച്ച് അത് കുട്ടിൻ്റെ മൗത്താണ്. റഹ്മത്താണ് അദാബ്. അളവ് മാറിയാൽ. ഈ ആയത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം മിദ്റാർ എന്ന ഭാഗം. ആവശ്യാനുസാരം വെള്ളം ഇറക്കി തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് പറഞ്ഞു. ഇത് സൂറത്തു നൂഹിലുണ്ട്. ശ്രദ്ധിക്കണേ, ഇതേ വാക്ക് സൂറത്തു അംഫാലിൽ 33-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീ وما كان الله معذبهم وهم يستغفرون. നബിയെ, രണ്ട് കാര്യമുള്ള ജനതക്ക് ശിക്ഷ വരില്ല. ശ്രദ്ധിക്കണേ, ഒന്ന്, ഒരു ജനതയിൽ പുണ്യ നബി ഉണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷ ഉണ്ടാവില്ല. പുണ്യ നബി ഉണ്ടാവുക എന്നതിന് പകരമാണ് കസറത്തു സലാത്തി അലാ റസൂലില്ല. അല്ലാഹു റസൂലിന്റെ മേൽ സലാത്തിനെ പേരിപ്പിക്കുക. അല്ലാഹു തൗഫീക് തരട്ടെ. രണ്ട് കാര്യം, സ്വലാത്ത് ബിൽഡ് ചെയ്യാണ്. എന്നാലോ രണ്ടാമത്തെ കാര്യം, വമാക്കാൻ അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അത് ക്ലീനിങ് ആണ്. മനസ്സിലായില്ല? ഒന്ന് ബിൽഡ് ചെയ്യുക, ഒന്ന് ക്ലീനിങ് ആണ്. ക്ലീനിങ് ആണ് എന്ത്? ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ഉണ്ടായാലും നശിപ്പിക്കൂല. ക്ലീനിങ് നടക്കുന്നുണ്ടല്ലോ. ബിൽഡിങ് ചെയ്യിക്കാൻ, ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കിട്ടൂല എന്നേ ഉള്ളൂ. മനസ്സിലായില്ല? സൂറത്തുൽ അംഫാൽ നൂഹ് നബിയോട് പറഞ്ഞതാ, നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഈ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ എല്ലാ നഗരങ്ങളും പട്ടണങ്ങളും സൗകര്യങ്ങളും നിലനിൽക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ ചെയ്യണം. മക്കാനല്ലാഹു ലിയുഅദ്ദിബഹു വഅന്ത ഫീ, നബിയെ, അങ്ങൊരു ജനതയുണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷ വരൂല. ഒന്ന്. അവരെ ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിലും അവർക്ക് ശിക്ഷ വരില്ല. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നൂഹ് നബി പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി, എന്നാൽ നിങ്ങൾക്ക് ശിക്ഷ വരില്ല എന്ന് സയ്യിദ്ന നൂഹ് അലൈഹിസ്സലാം. അവർ ഇസ്തിഗ്ഫാർ ചെയ്തില്ല. കാരണം അവർ സൗകര്യങ്ങളിൽ മതിമറന്നു പോയിരുന്നു. അവരിങ്ങനെ വിചാരിച്ചു ഇതൊന്നും നഷ്ടപ്പെട്ടു പോവില്ല. തോട്ടത്തിൽ കയറിയ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. തോട്ടത്തിൽ കയറിയ ഒരു കഥ, തോട്ടത്തിന്റെ കഥ പറയുന്നുണ്ട് അൽകഹഫ്. ഒരു തോട്ടത്തിന്റെ കഥ പറയാൻ വേണ്ടി അൽകഹഫ് 16 ആയത്ത കൊണ്ടുവന്നത്. നിസ്കാരത്തിന് വേണ്ടി അത്ര ആയത്ത് ഖുർആനിലില്ല. ഞാൻ എന്നെ വളരെ ചിന്തിപ്പിച്ചതാ, ഒരു സ്ഥലത്ത് 16 ആയത്ത് നിസ്കാരത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല, എന്നാൽ ഒരു തോട്ടത്തിന് വേണ്ടി 16 ആയത്ത്. ഇബ്ലഹും മസല റജുലൈനി ജഅൽന ലിഅഹദിഹിമ ജന്നതൈനി മിൻ അനാബ്. കെയ്റോവിൽ നിന്ന് അലക്സാണ്ട്രിയയിലേക്ക് പോകുന്ന വഴി ഞാൻ ഒരു തോട്ടം കണ്ടു ഈ കൊല്ലം. ആ തോട്ടത്തിന് ജന്ന എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ തോട്ടം. തോട്ടത്തിന്റെ ചുറ്റുഭാഗത്തുമാകട്ടെ വലിയ വലിയ മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്.
തോട്ടത്തിന് ജന്ന എന്ന് പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ പഴയ ജന്നത്തിനെ പറ്റി ഓർമ്മ വന്നു. നമ്മൾ ചിന്തിക്കണം, വലിയ തോട്ടം, ഈ തോട്ടക്കാരൻ തോട്ടത്തിൽ കയറിയപ്പോ എന്താ പറഞ്ഞത്? എന്റെ ഈ തോട്ടം ഒരു കാലത്തും നശിച്ചു പോവില്ല. അപ്പോൾ പിന്നെ അനുജൻ, തൊട്ടടുത്ത അനുജനുണ്ട്, അനുജൻ ചോദിച്ച് ഖിയാമത്ത് നാളായ നശിക്കൂലേ ഏട്ട തോട്ടം? അപ്പോൾ ഏട്ടൻ പറഞ്ഞു, അമ്മാ അലൊന്നു സഅത ഖായിമാ. അതൊക്കെ പഴയ വിശ്വാസമാണ്, എനിക്കതിൽ അഭിപ്രായമില്ല ഖിയാമത്ത് നാളുണ്ടാവുമെന്ന്. ഇയ്യു, ഞാൻ മുമ്പ് ഒരു മൊല്ലാക്കാൻ്റെ അടുത്ത് പഠിച്ചിരുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഉറപ്പുണ്ടായപ്പോൾ ആ വിശ്വാസം പോയിട്ടുണ്ട്. അമ്മാ അലൊന്നു സഅത ഖായിമാ, എനിക്കിപ്പോൾ ഖിയാമത്ത് നാളുണ്ടാവുമെന്ന് വിശ്വാസമില്ല. ഈ കൊല്ലം ഒരു കുടുംബക്കാരൻ എന്നോട് അടുത്ത് വന്ന് പറഞ്ഞ്, എൻ്റെ ഒരു കുടുംബക്കാരൻ കാഫറാണ്, നിങ്ങൾ ദുആ ചെയ്യണം. എന്തായി എന്താജിക്ക് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ കുടുംബക്കാരൻ കാഫറാണ്? അല്ല, കാഫറാണ്, നിങ്ങൾ ദുആ ചെയ്യണം, അവൻ മുസ്ലിം ആകാൻ. അതെന്താ, എങ്ങനെ? അല്ല, അവനിപ്പോ കോഴിക്കോട്ടങ്ങാടിയിൽ വരെ കോടിക്കണക്കിന് ഉറപ്പൻ്റെ സമ്പത്തുണ്ട്. ഇപ്പോൾ ഇവൻ പറയുന്നത് അല്ലാണ്ടാവൂല എന്നാണ്. ഇവൻ പറഞ്ഞേ ഖുർആന് അള്ളാഹിന്റെ കലാമാണെന്ന്, നബി ഇതിലൊന്നും കടത്തി കൂട്ടിയിട്ടില്ലെന്ന് എങ്ങനെയാ ഉറപ്പിക്കട്ടെ? മുസ്ലിമിന്റെ കഥയപ്പം പറഞ്ഞത്, ഇപ്പോഴും മരിച്ചിട്ടില്ല, കോഴിക്കോട്ടെ അയാൾക്ക് ഭൂമിയുണ്ട്, തലവുണ്ണാക്കൊന്നും വേണ്ട, ആളങ്ങളറിയണ്ട, എനിക്കറിയാം. ഇന്നേരാണ് ഈ കലാം അള്ളാഹിന്റെ തോതി പറഞ്ഞത്, ഇത് നേരെ പറയാണ്, ഇത് നേരാണ്. ഇവർ ഒക്കെ ഒരു നല്ല സാലിഹായ വല്യാപ്പാൻ്റെ മക്കളുമാണ്, വലിയ സാലിഹായ വല്യാപ്പാൻ്റെ മക്കളാണ്. പക്ഷേ അന്ന് വല്യാപ്പ കുടിയോത്ത് നടത്തിയിട്ട് കുടുംബം പോറ്റിയിരുന്നു. അന്നൊരിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഉറുപ്പിയോട് കൂടിയപ്പോൾ കോഴിക്കോട്ടങ്ങാടിയിലടക്കം കോടിക്കണക്കിന് ഉറുപ്പയുടെ സമ്പത്ത് വന്നപ്പോൾ, അപ്പോൾ അവൻ പറഞ്ഞാ പറയാണ്, ഖിയാമത്ത് നാളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഖുർആനോ? അതിൽ എനിക്ക് വിശ്വാസമല്ല, മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് വിശ്വാസം വരുന്നു. കാരണം അള്ളാഹു കലാം തന്നെയാണ് നബി പറഞ്ഞത് എന്ന് എങ്ങനെ ഉറപ്പിക്ക? നമ്മളെ നാട്ടിലെ ഒരു മൗലവി പറഞ്ഞത് ശരിയല്ല എന്ന് മറ്റൊരു മൗലവി പറഞ്ഞു. റസൂലുള്ള അക്കാലത്തിന് മൗലവി നല്ലേ ഉള്ളൂ. മാപ്പിള മുസ്ലിം പറഞ്ഞതാണ്. നിങ്ങൾ ആപ്പ് മയങ്ങിയത് കൊണ്ടോ, നിങ്ങളെ നാച്ചുറൽ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ടോ ആണ് നിങ്ങൾക്ക് അന്തം വിടുക, നിങ്ങൾക്ക് ഗൗരവം തോന്നാത്തത്? ചിലപ്പോൾ നിങ്ങളെ സിസ്റ്റം തന്നെ അങ്ങനെ ആയിട്ടുണ്ടാവും, നിങ്ങളൊരു ഗൗരവം നിങ്ങളെ മനസ്സിൽ കാണുന്നില്ല. ഞാൻ ഇതിനെ ഗൗരവമാവുന്ന ആയി കണ്ട എനിക്കെന്നെ തെറ്റുപറ്റുമെന്നാണ് നിങ്ങളെ മുഖഭാവം നോക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോണത്. ഒരു മാപ്പിള മുസ്ലിം കോഴിക്കോട്ട് കോടിക്കണക്കിന് ഉറപ്പികയുടെ സമ്പത്തുള്ള ഒരു മാപ്പിള മുസ്ലിമിന്റെ വാക്ക് ആ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഈ അടുത്ത് എന്നോട് വന്ന് പറഞ്ഞു. പേര് വെളിപ്പെടുത്തുന്ന പ്രശ്നമില്ല, പക്ഷേ ഇത് അയാൾ കൂടി കേൾക്കുമല്ലോ ഈ കേസറ്റ് എന്ന് നിനക്ക് പറയാം. എടാ, ഇതുപോലെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അൽക്കഫിൽ 16 ആയത്ത്, നിസ്കാരത്തിന് വേണ്ടിയോ നോമ്പിന് വേണ്ടിയോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു 16 ആയത്ത് ഖുർആനിൽ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, ഇല്ല. എന്നാൽ എന്നെ പോലത്തെ ഒരു തോട്ടക്കാരനെ പറ്റി പറയാൻ 16 ആയത്ത്. തോട്ടത്തിൽ കയറിയപ്പോൾ പറഞ്ഞു, ഇപ്പെന്താ പറഞ്ഞത്? ഇനി ഈ തോട്ടം നശിക്കൂല എന്ന് പറഞ്ഞു ഏട്ടൻ മൊലാളി. അപ്പൊ അഞ്ചൻ പറഞ്ഞു, ഖിയാമത്ത് നാളായ നശിക്കൂല, ഖിയാമത്ത് നാള. എനിക്കിങ്ങനെ ഇപ്പോൾ അങ്ങനെ അഭിപ്രായമല്ല, ഉണ്ടാവൂല എന്നല്ല, എന്തോല്ല, ഖിയാമത്ത് നാൾ ഉണ്ടാവുമെന്നൊന്നും എനിക്കിപ്പോൾ അഭിപ്രായമല്ല, മുമ്പുണ്ടായിരുന്നു. ഇയ്യോ, ഞാനൊരു മൊല്ലാക്കാൻ്റെ അടുത്ത് പൈസ ഇല്ലാത്ത കാലത്ത് പഠിച്ചിരുന്നു. ഉറുപ്പിയൊക്കെ ആയപ്പോൾ എന്നെ പോലത്തെ ആളുകളെ ലെവലിൽ ആ സൊസൈറ്റി ചേർന്ന് അവരുടെ ക്ലബുകളിലൊക്കെ ഞാൻ പങ്കെടുത്തപ്പോൾ എനിക്കതിനൊക്കെ നല്ല നല്ല വിവരം കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് ഖിയാമത്ത് നാളുണ്ടാവില്ലെന്ന്. ഇനി ബൈ ചാൻസ് ഖിയാമത്ത് നാളുണ്ടായാൽ ഇതൊക്കെ ഉണ്ടാക്കിയ ഈ ബുദ്ധി എനിക്ക് അവിടെ ഉണ്ടാവും, ഞാൻ ഇതിനേക്കാൾ വലിയതവിടെ ഉണ്ടാക്കും. ഇതുകൊണ്ടായിരിക്കാം ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എല്ലാ മൊലാളിയും തൊഴിലാളിയും ദോതാണെന്ന് റസൂലുള്ള പറഞ്ഞത്. തലയൊന്നും നന്നായിക്കോട്ടെ. പിന്നെന്തായത്? പിന്നെ അടുത്ത തവണ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ
فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها. നോക്കുമ്പ തോട്ടം മേൽക്കൂര നഷ്ടപ്പെട്ട് വീണ് കിടക്കുക. അപ്പോൾ പിന്നെ അവന് വണക്ക് കിട്ടിയില്ല, കൈ ഇങ്ങനെ ഇളക്കി കളിച്ച്. വാക്ക് കിട്ടിയില്ല. ഖിയാമത്ത് നാളായാൽ പോലും നശിക്കാത്ത തോട്ടത്തിന്റെ ഉടമസ്കാരൻ അടുത്ത ആഴ്ച നോക്കുമ്പോൾ തോട്ടം കാണാല്ല. മേൽക്കൂരയും മുഴുവനും നഷ്ടപ്പെട്ട് വീണെടുക്കുക. കല്ലബ തിരിച്ചും മറിച്ചും കളിച്ചു. കഫൈഹി രണ്ട് മുങ്കയിനെയും, കഫ് എന്ന് പറഞ്ഞാൽ വിടുന്നത് വരെ. ദൂരെ നിന്ന് നോക്കുന്ന ഒരാള് ഇവനെന്തോ കഥകളി പഠിക്കണമെന്ന് തോന്നും. അതാണ് ഇതാണ് ലോകം. ഇതിനെല്ലാം ഒരധിപതിയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഊദു ബിക മിനന്നാർ. നാല് മഹാപട്ടണങ്ങൾ അടക്കം ആ നാല് പട്ടണങ്ങളിലെ ജനങ്ങൾ അതിന് വിട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? ഇത് ഞാൻ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാൻ കാരണം, പടിഞ്ഞാറും കിഴക്കും ഇന്ന് ലോകത്തെ അമ്പരചുംബികൾ പണിഞ്ഞത് പ്രധാനമായി മുസ്ലിമീങ്ങളോ ക്രിസ്ത്യാനികളോ ആയിരിക്കും. നമ്മുടെ നാട് മാറ്റിവെച്ചാൽ ലോകതലത്തിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളും സൗധങ്ങളും എല്ലാം ഉള്ളത് ഈ പണപ്പിളപ്പിൽ മറന്നു പോയത് ലോകത്തെ പ്രധാനപ്പെട്ട രണ്ട് സൊസൈറ്റികളാണ്. ഒന്ന് ക്രിസ്ത്യാനിറ്റി, അവർക്കിനെ മറക്കാൻ കഴിയില്ല. മുസ്ലിമീങ്ങൾ കൂടെയും മറക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇവരുടെ വേദഗ്രന്ഥത്തിലെ ഏറ്റവും വലിയ സത്യസാക്ഷ്യം അതാണ്. ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാനുള്ള കാരണം അതാണ്. ബൈബിൾ പറയുന്നു, വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകിത്തുടങ്ങി, വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശത്തിൽ കീഴങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 മുഴം പർവ്വതങ്ങൾക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചര ജഡമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിനും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടേയിരുന്നു. ഭൂമിയിൽ ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. ആഴയുടെ ഉറവകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അങ്ങനെ അടഞ്ഞു. 150 ദിവസം കഴിഞ്ഞപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തിന് കീഴെയുള്ള മഴയും നിന്നു. വെള്ളം ഇടതടവില്ലാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7th month 17th പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10th month വരെ വെള്ളം ഇടതടവില്ലാതെ കുറഞ്ഞു. 10th month 1st പർവ്വത ശിഖരങ്ങൾ കാണായി. 40 ദിവസം കഴിഞ്ഞ ശേഷം നോഹ താൻ പെട്ടകത്തിന് ഉണ്ടായിരുന്ന കിളിവാതിൽ തുറന്നു. അവൻ ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. അത് പുറപ്പെട്ടു. ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയത് വരെ പോയും വന്നും കൊണ്ടിരുന്നു. ഭൂമിയിൽ വെള്ളം കുറഞ്ഞുപോയെന്ന് അറിയേണ്ടതിന് അവൻ ഒരു പ്രാവിനെയും തൻ്റെ അടുക്കൽ നിന്ന് പുറത്തുവിട്ടു. എന്നാൽ സർവ്വഭൂമിയിലും വെള്ളം കിടക്ക കൊണ്ട് പ്രാവ് കാൽ വെപ്പാൻ സ്ഥലം കാണാതെ അവൻ്റെ അടുക്കൽ പെട്ടകത്തിലേക്ക് മടങ്ങി വന്നു. അവൻ കൈനീട്ടി അതിനെ പിടിച്ചു തൻ്റെ അടുക്കൽ പെട്ടകത്തിലാക്കി. 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ വീണ്ടും ആ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തുവിട്ടു. പ്രാവ് വൈകുന്നേരത്ത് അവൻ്റെ അടുക്കൽ വന്നു. അതിൻ്റെ വായിൽ അതാ ഒരു പച്ച ഒലിവില. അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു. പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു. അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല. നോഹ പെട്ടകത്തിന്റെ മേൽത്തട്ടു നീക്കി ഭൂതനം ഉണങ്ങിയിരുന്നു എന്ന് കണ്ടു. 2nd month 27th ഭൂമി ഉണങ്ങിയിരുന്നു. ബൈബിൾ ഉൽപ്പത്തിയിൽ നിന്നാണ്. 7, 8, 9 അധ്യായങ്ങൾ ഈ ചരിത്രം പറയാം. ഞാൻ വിശദീകരിക്കുന്നില്ല. സീദന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയാം. മഹാനായ സീദന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മെസോപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാഗരികതകൾ
നാലും പ്രധാനപ്പെട്ട നഗരങ്ങൾ. ആ നഗരങ്ങൾ ബേസ് ചെയ്ത് ലോകത്ത് വലിയ പ്രളയമുണ്ടായി. എന്തുകൊണ്ട്? മനുഷ്യന് നഗരവും സംസ്കാരവും നഗരവും അവന്റെ സിവിലൈസേഷനും വളർന്നപ്പോൾ അവൻ അവന്റെ സൃഷ്ടാവായ അനുഗ്രഹങ്ങളുടെ യഥാർത്ഥ ഉടമക്കാരനായ അള്ളാഹുവിനെ മറന്നുപോയി എന്നതാണ് അടിസ്ഥാന കാരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. അനവധി അനവധി സാക്ഷ്യങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത് കൊണ്ട് ഞാൻ ഈ ചരിത്രത്തിൽ നിന്ന് ഇനിയും പോവാണ്. നമ്മൾ ചിന്തിക്കുക, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പോൾ ആദ്യത്തെ പട്ടണങ്ങൾ മെസോപ്പൊട്ടേമിയൻ പ്രദേശ സംസ്കാരത്തിലെ ആദ്യത്തെ നാല് പട്ടണങ്ങൾ നശിക്കാനുള്ള കാരണം ഇസ്തിഗ്ഫാർ ഇല്ലാത്തതാണ്. ഇസ്തിഗ്ഫാറിന് കാരണം എന്താ? തെറ്റ് ചെയ്ത ജനതയിലെ ഇസ്തിഗ്ഫാർ ഉണ്ടാവുക എന്റെ അനിവാര്യതയോ? ഇസ്തിഗ്ഫാർ, നിങ്ങളെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന നൂഹ്. അപ്പോൾ എന്താ നിന്ന് മനസ്സിലാവുന്നത്? ഈ പളപ്പടവും സൗകര്യങ്ങളും കണ്ടു. 2000 കൊല്ലം മുമ്പ് ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർന്നു പോയിരുന്നു. അപ്പോൾ പിന്നെ അവർ മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഇനിയിട്ടൊന്നും നശിച്ചൂല എന്ന് അവർ ചിന്തിച്ചു. പിന്നെ ഒരു നാശം അവർ ഭൂമിയിൽ കണ്ടിട്ടുണ്ടായിരുന്നുമില്ല, ചിന്തിച്ചതുമില്ല. വളരെ നമ്മൾ ആലോചിക്കണം. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജൂദി പർവ്വതത്തിലേക്കാണ് പിന്നെ ആ കപ്പൽ അണയുന്നത്. ജൂബിദി പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് പിന്നീട് അവർ ഒരു ചെറിയ കൊച്ചു പട്ടണം ഉണ്ടാക്കി. അതാണ് പ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഉണ്ടാക്കിയ ആദ്യത്തെ പട്ടണം. അതിന് സൂഖു സമാനീൻ എന്ന് പറയും. 80 ആളുകളുടെ ചന്ത എന്നാണ് അതിന്റെ പേര്. ജൂദി പർവ്വതത്തിന്റെ താഴ്വാരത്ത് ഒരു പട്ടണം ഉണ്ടായി നൂഹ് നബിയുടെ പ്രളയത്തിന് ശേഷം. അതാണ് പ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഉണ്ടായ ആദ്യത്തെ പട്ടണം. അതിന് സൂഖു സമാനീൻ, 80 ആളുകളുടെ പട്ടണം എന്ന് പറയുന്നു. 80 ആളുകളായിരുന്നു ഈ സയ്യിദുന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലുണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും ഇതിനൊക്കെ ചിന്തിക്കണം. എത്രയങ്ങട് വാങ്ങിയിട്ട് അള്ളാഹു ഇതൊക്കെ ഒറ്റയടിക്ക് നശിപ്പിച്ചത്? അള്ളാഹു അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ ചിന്തിക്കണം. ഉറക്കെ പറ അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. അപ്പൊ നമ്മൾ ഇതിനൊന്നും നിഗളിക്കണ്ട, ഇതിന്റെ ആൾ അല്ലാഹുവാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണ് അഫനുഹുലക്കു വഫീന സ്വാലിഹൂന, സ്വാലിഹീങ്ങളുള്ള നാടിനെ അള്ളാഹു നശിപ്പിച്ചു കളയോ എന്ന് പുണ്യ റസൂലിനോട് ചോദിച്ചു. പുണ്യ റസൂൽ, ഒക്കെ പറ പുണ്യ റസൂൽ. എന്തിനാണ് ഈ ക്ലാസ് നടത്തുന്നത്? എന്തിനാണ് വേറെയുള്ള ഉസ്താദുമാർ വഴങ്ങു പറയുന്നത്? എന്തിനാണ് ഈ ദഅവത്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഭൂമി നിലനിൽക്കാൻ എന്തുകൊണ്ട്? നാടിനെയും അല്ലാഹു തആല നശിപ്പിച്ചു കളയോ എന്ന് പുണ്യ റസൂലിനോട് ചോദിച്ചു. അവിടെ തമ്മാടികളുടെ എണ്ണം വർദ്ധിച്ചാൽ എന്ന് പുണ്യ റസൂൽ. അതാ മറുപടി, തമ്മാടികൾ അധികരിച്ചാൽ നശിപ്പിച്ചു കളയും. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ തമ്മാടികളാണ്. അപ്പൊ ഈ ലോകത്തെ നിലനിർത്തുന്ന ഘടകം എന്താ? ധർമ്മമാണ്, സത്യമാണ്, നീതിയാണ്. അയ്മലാണ് ഇതിങ്ങനെ. നമുക്ക് ഇന്ന് അതൊന്നും വിഷയമല്ലാത്ത ഒരു കൊലത്തിലായിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു 100 കൊല്ലത്തിനുള്ളിൽ കേരള ജനത ഏറ്റവും അധപ്പതിച്ച വർഷം ഈ കൊല്ലാണ്. കാരണം ഈ കൊല്ലം കൊലപാതകത്തെ നിസ്സാരപ്പെടുത്തി. നിസ്സാരപ്പെട്ട ചർച്ചയാണ് കൊലപാതകത്തിൻ്റെ പേരിൽ. മാത്രമല്ല, ഏറ്റവും പ്രമുഖമായ ഒരു കേരളത്തിലെ കക്ഷി കൊലപാതകത്തെ ന്യായീകരിച്ചു. അത് തിന്മയുടെ അവസാനമാണ്. ഞാനതിനെ രാഷ്ട്രീയമായി കാണല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ രാഷ്ട്രീയമായി കാണല്ല, അതിലൊക്കെ നല്ല മനുഷ്യരുണ്ടാകും, ഞാനതിനൊക്കെ ബഹുമാനിച്ചുകൊണ്ട് പറയാം, പക്ഷെ പാടില്ലായിരുന്നു. ഈ ഭൂമി നിലനിർത്തുന്ന ഘടകം, ഈ ഭൂമി നിലനിർത്തുന്ന ഒരു ഘടകമുണ്ട്. കുറ്റവാളി എല്ലാവരുടെയും ശത്രുവാണ്. അതാണ് ഒരാളെ കൊന്നാൽ സകല ലോകത്തെയും കൊണ്ടു പോകണമെന്ന് വിഷ്ണു പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് ഒരു സ്വഹാബി പുണ്യനബിയോട് ചോദിച്ചു. ഉറക്കെ പറ പുണ്യ റസൂൽ. അപ്പോൾ പറഞ്ഞു, യൂജദു ഖൗമുൻ യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ജനതയെ കണ്ടെത്തും, ആ ജനത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും.
അപ്പോൾ ഫയുഖാലുഹും അവരോട് ചോദിച്ചു ഫമാഹാദിഹിൽ കലിമ ഇതെന്താണ്. അപ്പോൾ പറഞ്ഞു മന, അവർ പറയും ല, ഞങ്ങൾക്കത് എന്താണെന്ന് അറിയൂല. വജദന അലൈഹി ആബാഅന ഫനഹന നഖൂലുഹ, ഞങ്ങളെ വാപ്പമാർ ഇത് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ ഉപയോഗം ഞങ്ങൾക്കറിയൂല, അതുകൊണ്ട് ഞങ്ങൾ പറയാണ് എന്ന് പറയുന്ന കാലത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണ് പുണ്യ റസൂൽ. അതായത് ഈ ഭൂമിയെ നിലനിർത്തുന്ന ഘടകം ലാ ഇലാഹ ഇല്ലല്ലയാണെന്ന് ഏതൊരു ജനത നശിച്ചോ എന്ന് വിചാരിച്ചോ മറന്നോ അക്കാലത്താണ് ആ ജനതയുടെ നാശം ഉണ്ടാകുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതിനൊരു ഉദാഹരണമാണ്, അതിനൊരു ഉദാഹരണമാണ് 3800 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചാവുകടൽ. അത് വലിയൊരു പാഠാണ്. BC 1800 ചാവുകടൽ നടന്നിട്ടുള്ളത്. നമ്മുടെ 3800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ചാവുകടലിൽ ഇന്ന് വലിയ പാഠമുണ്ട്. ചാവുകടലിൽ ചിന്തിക്കണം. ചാവുകടലിൽ പോയ ആളുകള് അത് ചാടി കുളിക്കാണ്. ഒരാളിങ്ങനെ ചിന്തിക്കണം, ഇതെന്താണ് ഇവിടെ ചോദിച്ചത്. ഞാൻ ചാവുകടലിൻ്റെ ആ ഓരത്ത് ഇങ്ങനെ പോയി നിന്നു, വന്നൊരു ചാടുക തന്നെ. ഞാൻ 2 മിനിറ്റ് അവിടെ നോക്കി നിന്നു, പിന്നെ ഞാൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ കയ്യിലൊരു തസ്ബീഹ് മാല ഉണ്ടായിരുന്നു. ഈ കടപ്പുറത്തൊക്കെ കിടക്കാനുള്ള ഒരു വലിയ എന്താ പറയുക, ചാരി കിടക്കാനുള്ള ഒരു നല്ല കട്ടില് ഒരു പോലത്തെ ഒരു ഫൈബറിൻ്റെ അത് കണ്ടപ്പോൾ ഞാനതിൽ കാല് നീട്ടി കിടന്നിട്ട് സ്വലാത്ത് ചൊല്ലി കുറേ നേരം ഇങ്ങനെ മുന്നിൽ ഒരു മറവിയുണ്ട്, മറവുണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. ഒന്നിങ്ങനെ നോക്കി 2 മിനിറ്റ് നോക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത എല്ലാ സാധനവും ഒറ്റക്കാഴ്ച കണ്ടു. പിന്നെ അങ്ങനെ വന്ന് ഞങ്ങൾ ചിന്തിച്ചുപോയി മുകളിൽ ആകാശം. അപ്പോൾ പിന്നെ ഫലസ്തീനി ചെറുപ്പക്കാർ എൻ്റെ അടുത്തേക്ക് വന്നു. പേരെന്താന്ന് ചോദിച്ചു. അവർ വന്നത് എൻ്റെ പേര് വയ്ക്കാനല്ല, എൻ്റെ തൊട്ട് മുന്നിൽ ഒരു ചൂള ഉണ്ടായിരുന്നു. ആ ചൂളയിൽ അവർ പച്ച കോഴിയെ കൊണ്ടുവന്നിട്ട് അതിന് കോഴി ചൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്ത് റോക്ക് ആൻഡ് റോൾ സംഗീതം കേൾക്കുന്നുണ്ട്. ആ സംഗീതത്തിന് അനുസരിച്ച് തുള്ളാനുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അവർക്ക് കഴിക്കാനുള്ള കോഴി ചൂടാണ്. ഒരു അർദ്ധ ഫലസ്തീനികളാണ്, ഒക്കെ മുസ്ലിമീങ്ങളാണ്. അങ്ങനെയാണ് അവരുടെ ഉസ്താദിനെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഒരു പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അയാൾ എന്നോട് നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഒരു പള്ളിയിലെ ഉസ്താദ്, അയാളുടെ പിന്നിൽ നിന്നാണ് ഞാൻ ഫലസ്തീൻ, അയാളുടെ പിന്നിൽ നിന്നാണ് ഞാൻ മഗ്രിബ് നമസ്കരിച്ചത്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ നാടേതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യക്കാരനാണ്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം, ഇന്ത്യക്കാരനെ കണ്ടതിൽ അയാൾക്ക് ഭയങ്കര സന്തോഷം. അയാൾ പറഞ്ഞ് നിങ്ങൾ അമിതാഭ് ബച്ചൻ്റെ നാട്ടുകാരനാണല്ലേ എന്നാണ്. ഭയങ്കര സന്തോഷം. അയാൾ പറഞ്ഞു ഇന്ന് പോകരുത്, ഇന്ന് എൻ്റെ കൂടെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിരിയ, നിങ്ങളെ എനിക്ക് കണ്ടിട്ട് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല, കാരണം നിങ്ങൾ അമിതാഭ് ബച്ചൻ്റെ നാട്ടുകാരനല്ലേ. അയാളാണ് മഗ്രിബിൻ്റെ ഇമാം. അതാണല്ലോ, അതാണ് അയാളാണ് മഗ്രിബ് നിസ്കാരത്തിന് ഇമാമത്തുള്ളത്. നല്ല ഓത്ത്, നല്ല ഓത്ത്, നല്ല വന്ന്. ഇതാണല്ലോ യഥാ രാജ തഥാ പ്രജ, ഇവിടെയാണ്. അതുകൊണ്ടാണ് മനുഷ്യന്മാരെ മുന്നിലുള്ള നാളുകൾ നാശമായ എല്ലാവരും നാശവും. അള്ളാഹു മുളക്കാക്കട്ടെ. ഇവിടെ സമസ്ത എന്തിനു പ്രവർത്തിക്കുന്നു, ഇവിടെ സുന്നത്തെ മായത്ത് എന്തിനു പ്രവർത്തിക്കുന്നു, ഇവിടെ ആലിമീങ്ങൾ എന്തിനു കഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. ഇതിൻ്റെയൊക്കെ പിന്നിൽ ബഹുമാനപ്പെട്ട സത്യദീനിൻ്റെ സംസ്ഥാപനമാണ്. ഇതെപ്പോൾ ഇല്ലാതായാലും അപ്പോൾ ഉമ്മത്ത് ജയിച്ചും നശിച്ചും പോകും എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് നശിച്ചു പോയാൽ, ഇതില്ലാതായാൽ എന്തിനാണ് ഈ ആലിമീങ്ങൾ, എന്തിനാണ് ഇവർ പറയുന്നത്, എന്തിനാണ് ഒരു തിന്മ കാണുമ്പോൾ അതിനെതിരെ ചാടുന്നത്, അത് നാട്ടിൽ അസമാധാനം ഉണ്ടാക്കണില്ലേ എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. സത്യത്തിൽ നൂഹ് നബിയുടെ നാട്ടിൽ അസമാധാനം ഉണ്ടാക്കിയത് നൂഹായിരുന്നു. ലൂത്ത് നബിയുടെ നാട്ടിൽ അവരുടെ ഭാഷയിൽ അസമാധാനം ഉണ്ടാക്കിയത് ലൂത്തായിരുന്നു അലൈഹിസ്സലാം. നമ്മൾ ചിന്തിക്കണം, ഫലസ്തീനി കുട്ടികൾ എവിടെ ചാപകടലിന്റെ ഓലത്ത് വലിയ ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ആകാശങ്ങനെ പൊളിയുന്ന സംഗീതം, ആണും പെണ്ണും, ഒരു അർദ്ധനഗ്നയായ പെണ്ണ് വന്നിട്ട് ഇങ്ങനെ ഇത് കൊണ്ടുപോകുന്നുണ്ട്, ഈ ചുട്ട കോഴി ഇറച്ചി കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വൈകുന്നേരമാകാനായി ഇനി ക്യാമറ നടക്കുകയാണ്. ലോകത്തെ ഫലസ്തീൻ്റെ പരിസരത്തുള്ള ഏറ്റവും കൂടുതൽ തുണി അഴിച്ച് ചാടുന്ന ക്യാമറകൾ ചാവുകടൽ തീരത്താണ്. ഏതാണ് ചാവുകടൽ? ഇങ്ങനത്തെ പോക്കിയിട്ട് സയ്യിദ് നാജിബിരേൽ പ്രധാനപ്പെട്ട പട്ടണങ്ങളെയാണ്. ഒരു BC 1800 ഫലസ്തീൻ്റെ പരിസരത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങളെ പോക്കിയിട്ട് ഒറ്റ അടിക്ക് താഴേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. ഒന്ന് സദൂം, ലൂത്ത് നബിയുടെ ജനതയുടെ സദൂമികൾ എന്ന് പറയും.
സുവർഗ സംഭവികൾക്ക് പുതിയ ഒരു പറയുന്ന പേരാണ് സദൂമികൾ എന്ന് പറയും. ഒരു പട്ടണത്തിൻ്റെ പേര് സദൂം, ഒരു പട്ടണത്തിൻ്റെ പേര് അമൂറ, ഒരു പട്ടണത്തിൻ്റെ പേര് സൗഹർ. മൂന്ന് പട്ടണം, വിശാലമായ ഒരു ലോകം അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും അടിയിലുള്ള ഭാഗം ചൗകടലാണ്. മനസ്സിലായില്ല? സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും അടിയിലുള്ള ഭാഗം, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അവിടെ ഒന്ന് ചിന്തിക്ക്. ലോകത്തെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴെയുള്ള ഭാഗം ചൗകടലാണ്. ശ്രദ്ധിക്കണേ, എന്താണ് അങ്ങനെ? ആ പ്രദേശം എടുത്തിട്ട് ആ പ്രദേശത്തെ അവിടെ മാത്രം ചുറ്റും വലിയ പർവ്വതങ്ങളാണ്. അപ്പോൾ ആ പർവ്വതത്തിൻ്റെ അതേ വലിപ്പം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഈ ഏരിയക്ക് മുഴുവൻ. അവിടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂമിയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് 800 അടിയാണ് അടിത്തട്ട്. 800 അടി സമുദ്രനിരപ്പിൽ നിന്ന് 800 അടി താഴ്ചയിലാണ് ചൗകടലിന്റെ അടിത്തട്ട്. എന്റെ ആ ഭൂമി അങ്ങോട്ട് എടുത്തിട്ട് പൊക്കി സഹിതീൽ അവിടെ പൊക്കി അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് കൊണ്ടുപോയി. ഒരിക്കൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ പറ്റി അള്ളാഹു തആല വലിയ ശക്തൻ എന്ന് ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പറ്റി ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ ശക്തിയെ പറ്റി അറിയാൻ ഒരു പൊടിയുണ്ട്, നിങ്ങളെ ശക്തി ഒന്ന് പറഞ്ഞു തരുമെന്ന് ജിബ്രീലിനോട് ചോദിച്ചു പുണ്യ റസൂൽ. അപ്പോൾ പറഞ്ഞു, എനിക്ക് 600 ചിറകുണ്ട് എന്ന് പറഞ്ഞു സയ്യിദ്നാ ജിബ്രീൽ. എന്റെ 600 ചിറകിൽ നിന്ന് ഒരു ചിറകിന്റെ തെല്ലിന്റെ മേലാണ് ഞാൻ നൂഹ് നബിയുടെ കാലത്ത് പട്ടണങ്ങളെ പൊക്കിയത്. എനിക്ക് പറ 600 ചിറകുണ്ട്. 600 ചിറകിലെ ഒരു ചിറകിന്റെ തെല്ലിന്റെ മേലാണ് ഒരു മഹാഭൂപ്രദേശം ഒന്നടങ്കം ഞാൻ പൊക്കിയത്. പൊക്കി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ ഭീഷയിൽ അങ്ങോട്ട് പോയി അടിയിലേക്ക്. ഇന്ന് സമുദ്രനിരപ്പിലെ ഏറ്റവും അടിഭാഗം ചൗകടലാണ്. 800 അടി താഴ്ച. ആ 800 അടി താഴ്ചയുള്ള ആ പരിസരത്താണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ക്യാബറ നടത്തുന്നത്. 90% മുസ്ലിമീങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ മുസ്ലിം ഏരിയ പരിസരം മുഴുവനും മുസ്ലിം ഏരിയ. ചിന്തിക്കും, ലോകത്തെ ഏറ്റവും വലിയ ക്യാബറകൾ എവിടെയാ? ലോകത്തെ ഏറ്റവും വലിയ തിന്മകളുടെ കേന്ദ്രങ്ങൾ എവിടെയാ? 3800 വർഷങ്ങൾക്ക് മുമ്പ് ഏതൊരു തിന്മക്ക് വേണ്ടി മനുഷ്യന് പാഠമാകാൻ വേണ്ടി അള്ളാഹു അത് അക്കോലത്തിലാക്കിയോ അതേ തിന്മ അതിനേക്കാൾ വർദ്ധിച്ച അളവിൽ ഇന്ന് അതിന്റെ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു തിന്മയുടെ പേരിൽ എത്ര എത്ര പ്രദേശങ്ങളെ അള്ളാഹു നശിപ്പിച്ചു. ഞാൻ വിദ്യാർത്ഥികളോട് പറയാണ്, മുഴുവനും കൂടി പറയാൻ കഴിയില്ല, നിങ്ങൾ നെറ്റ് അടിച്ച് നോക്കുക. ഏദൻസിൽ ഗ്രീസിന്റെ പരിസരത്ത് പോംബി എന്നൊരു പ്രദേശമുണ്ട്. പോംബി നെറ്റിൽ അടിച്ചു നോക്കുക. പോംബി എന്നൊരു പ്രദേശമുണ്ട്. പോംബി പോംബി എന്നൊരു പ്രദേശമുണ്ട്. നെറ്റിലടിച്ചു നോക്കുക പോംബി എന്ന്. ഞാൻ ആ പോംബിയുടെ ചില ചിത്രങ്ങൾ ഇന്നലെ നെറ്റിൽ നിന്ന് എടുത്തതാണിത്. ഇതേ തിന്മയാണ് ലോകത്തെ ഏറ്റവും. അത് യൂറോപ്പിലെ ഇതിന് സമാനമായ ഒരു പ്രദേശമായിരുന്നു. ഏത് സമയത്തും വ്യഭിചാരത്തിന് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കിട്ടുന്ന ഒരു പ്രദേശമാണ് പോംബി. പോംബി എന്ന് നെറ്റിൽ അടിച്ചു നോക്കുക. പോംബി എന്ന് അടിച്ചു നോക്കുക, പോംബിയെ കിട്ടും. യൂറോപ്പിലെ ഒരു ഏരിയയാണ് പോംബി. അതായത് അള്ളാഹുവിൻ്റെ ശിക്ഷ അങ്ങോട്ട് വന്നു. ഒരൊറ്റ സെക്കൻഡിൽ ഒരു ജനത അങ്ങനെ അങ്ങോട്ട് കല്ലായി. ഇന്ന് ഓടുന്ന മനുഷ്യരുടെ കൂടെ കല്ല്, മനസ്സിലായില്ല, മനുഷ്യർ ഓടുന്ന കല്ല്, അതായത് ഓടുന്നതിനിടയിൽ കല്ലായി മാറി. ഇതേ ഒരു കല്ല് ഞാൻ ഇവിടെ കണ്ട്, ചെങ്കടൽ തീരത്തൊരു കല്ലുണ്ട്. ഇങ്ങനെ ഒരു കല്ല്, ഇങ്ങനെ ഒരു കല്ല്, ഒരു കല്ലിന് ഇങ്ങനെ ഒരു കുടുംബയും വെച്ചിട്ട് ഒരു കല്ല്. ഈ കല്ലിനെ കുറിച്ച്, ഈ കല്ല് കാണാൻ വേണ്ടി കുറച്ച് ദൂരെ പോകണം. ഇത് ചാമ്പുകടലിന്റെ തീരത്തൊരു പ്രദേശമാണ്. ചാവുകട മനസ്സിലാവണില്ലേ, ഒരു തീരത്തൊരു പ്രദേശത്താണ് ഈ കല്ല്. ഈ കല്ല് ആരെന്നറിയോ? ഈ കല്ല് ഇമ്രത്തു ലൂത്താണ്, ലൂത്ത് നബിയുടെ ഭാര്യയാണ്. മുടി മുകളിലേക്ക് കിട്ടിയ ഒരു പെണ്ണാണ്. പരിഷ്കാരി പെണ്ണുങ്ങളുടെ രീതി
അൻസിമത്തിൽ ബുഹത്തിൽ മായില പരിഷ്കാരി പെണ്ണുങ്ങൾ മുടി മുകളിലേക്ക് കിട്ടും. അവർ നടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ ഇളകും പോലെ മുടി മുടിക്കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായും എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മുടിക്കെട്ട് കൊണ്ട് ചന്തം വരുന്നുണ്ട്. ഒരു മുടിക്കെട്ട് തലയിൽ മുകളിലേക്ക് മുടി കെട്ടിയ ഒരു പെണ്ണ് ഇങ്ങനെ നിൽക്കും. കല്ലാണ് ആര്? 3800 കൊല്ലായിട്ട് ആ കല്ലങ്ങനെ നിൽക്കുക. 3800 കൊല്ലം അത് ഇമ്രാത്ത് ലൂത്താണ്. അലൈഹിസ്സലാം ലൂത്ത് നബിയുടെ പറ ലൂത്ത് നബിയുടെ ഭാര്യ. എന്റെ ഈ മൂന്ന് പട്ടണങ്ങളിലെ തമ്മാടികളുടെ കൂട്ടുകൊടുപ്പുകാരി ചെറുപ്പക്കാരുടെ രൂപത്തിൽ മലക്കുകൾ വന്നപ്പോൾ ഗ്രാമത്തിലേക്ക് വിളിച്ചറിയിച്ചത് ഇവറാണ്. ഉപ്പുകല്ല് ലോകത്തിന് അത്ഭുതമാണ്. ഇമ്രാത്ത് ഹജർ സാറത്ത് ഹജറൻ ഒരു കല്ലായി മാറിയിട്ടുണ്ട്. ഒരു ചാവുകടലിന്റെ ഓരത്ത് ഒരു പട്ട ഒരു പർവ്വതത്തിന്റെ മുകളിൽ മുടി മുകളിലേക്ക് കിട്ടിയ ഒരു പെണ്ണ് ഒരു ഭീമമ്മ ഒരു ഭീം ഒരു കുറച്ച് ആജാനുബാഹുവാണ് കുറച്ച് വലിയൊരു കല്ല് ഇങ്ങനെ നിൽക്കുന്നത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയെ കുറിച്ച് അടിച്ചു നോക്കിയാൽ നെറ്റിലൊക്കെ സുലഭമായി ഫോട്ടോ കിട്ടും. ലോകത്തെ ചർച്ചയാണ് ലൂത്ത് നബിയുടെ. ഇതുപോലത്തെ ഒരു പ്രദേശം ഉണ്ടായിട്ട് മൊത്തം ഓടുന്ന മനുഷ്യർ ഓടുന്നതിനിടയിൽ കല്ലായിട്ടുണ്ട്. കഴിക്കുന്ന മനുഷ്യർ കഴിക്കുന്നതിനിടയിൽ കല്ലായിട്ടുണ്ട്. പോംബി എന്ന പ്രദേശം യൂറോപ്പിൽ പോംബി ഒന്നടിച്ചു നോക്കുക നെറ്റിൽ. അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ ഇതൊരു കാര്യം മനസ്സിലാക്കി, രണ്ട് കാര്യമാണ് ഇതിന് വന്നത്. പോംബി നശിക്കാനുള്ള കാരണം അവിടെ നെറ്റിൽ വിശദീകരിക്കുന്നുണ്ട്. അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇനി പരിശോധിക്കണമെന്നുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക, പരിശോധിക്കണമെന്നുള്ള ആളുകൾക്ക് ഫെറിസ്റ്റ് നേഷൻസ് എന്നുള്ള മാറ്റർ ഉണ്ട്. നെറ്റിൽ നെറ്റടിച്ചിട്ട് ഫെറിസ്റ്റ് നേഷൻസ് എന്ന മാറ്റർ ഒന്ന് നോക്കുക. അവിടെ വിശദമായി പറയുന്നുണ്ട് ഈ ഭാഗങ്ങളൊക്കെ. അങ്ങനെ തന്നെ കഴിക്കുന്നവരുടെ കല്ല്, ഓടുന്നവരുടെ കല്ല്, ഇണചേരുന്ന കല്ല്, ഇണചേരുന്ന ആണും പെണ്ണും അങ്ങനെ തന്നെ കല്ലായി മാറിയിട്ടുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്തേ ഇതൊരു ലോകം, ഒരു പ്രദേശം മാത്രമല്ല ലോകത്തൊരു ഭാഗം. കാരണം എന്താ? രണ്ടാം കാരണം, ഒന്ന്, ബോംബെയിലെ അക്കാലത്തുണ്ടായിരുന്ന വ്യഭിചാരശാലകൾക്ക് കയ്യും കണക്കുണ്ടായിരുന്നില്ല. വ്യഭിചാരം സ്വർഗ സംഭോഗം. ഇത് അള്ളാഹു സ്നീത് അത് ഏറ്റവും അത് ഏറ്റവും വലിയ ചീത്തയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ ഭൂമിക്ക് മുകളിൽ പരിധി വിട്ട ചീത്ത അള്ളാഹു തന്നെ പൊറുപ്പിക്കൂല, അടിച്ച് ശരിയാക്കും. ഇതല്ലാഹു സത്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിന്റെ അടിത്തറ സത്യമാണ്. അതുകൊണ്ട് ഒരിക്കലും വെച്ചോർപ്പിക്കില്ല. വളരെ നമ്മൾ ചിന്തിക്കണം. നമ്മളെ നാടിൽ ഇന്ന ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്വന്തം പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, കല്യാണം നടക്കുന്നതിനിടയിൽ ഒരു കുടുംബം ഒന്നടങ്കം, ഒരു കുടുംബം ഒന്നടങ്കം ഭൂമിയിൽ ആയിട്ടപ്പെടുന്ന കാലം സർവ്വസാധാരണയായിട്ടല്ലാതെ ഖിയാമത്ത് ഉണ്ടാവില്ല എന്ന് പുണ്യ റസൂൽ. പിറ്റേ നേരം പോലത്തെ ആളുകൾ പറയും, ഗോത്രം ഇന്നലെ രാത്രി ഭൂമിയിൽ അണ്ടുപോയി എന്ന് പറയും. അത് സർവ്വസാധാരണയായിരിക്കും. അതായത് കല്യാണം നടക്കുന്നതിനിടയിൽ പാട്ടും കൂത്തും വൃത്തിയേടും അതിങ്ങനെ നടക്കും. അതൊന്നൊരു വിഷയമല്ലല്ലോ. ഒരു മുസ്ലിയാരെ വീട്ടിൽ കല്യാണം ഉണ്ടായപ്പോൾ ഒരു ഉരുവിനാർത്ത്, ഉരുവിനാർത്തപ്പോൾ മുസ്ലിയാരോട് പോയിട്ട് ഈ ചെറുപ്പക്കാരെ കല്യാണത്തിനും പന്തൽ കെട്ടാനും ഒക്കെ കൂടി കൊടുത്ത ചെറുപ്പക്കാരി എന്നിട്ട് പറഞ്ഞ് ഉസ്താദ് പിന്നെ അതിൻ്റെ ആ അകത്തെ ബോട്ടി നമുക്ക് എടുത്തൂടെ എന്ന് വെച്ചു. അപ്പൊ ഉസ്താദ് എന്ത് വിചാരിച്ച്? ബോട്ടി അല്ലേ കല്യാണത്തിന്, ഏതായാലും ബോട്ടി ഇതിൽ കിലക്കില്ലല്ലോ, ആർക്കും ആവശ്യമില്ലാത്ത സാധനമാണല്ലോ ബോട്ടി, അത് നന്നായി കിട്ടാൻ പണിയുമാണ്, അതുകൊണ്ട് നിങ്ങളെടുത്തോളൂ കുട്ടികളെ എന്ന് പറഞ്ഞു. പിന്നെന്തായി? ഇവർ നേരെ പുറത്തായ പുഴയായിരുന്നു, പുഴമാട്ടിൽ മേക്കണ്ട് ഇറങ്ങി ബോട്ടി അങ്ങോട്ട് ശുദ്ധിയാക്കി. കുറച്ച് കള്ളടം ഉണ്ടെന്നു, വലിയ മൂലിയരെ കല്യാണത്തിന് കള്ളടം പാസാക്കി. അത് വിഷയമല്ല, മൂലിയരെ ഉത്തരവാദിത്തല്ല പറഞ്ഞിരുന്നു. ഹേന നമ്മൾ ചിന്തിക്കണം, നമ്മളെ കുട്ടികൾക്ക് അതൊന്നൊരു വിഷയമല്ല എന്നത്തെ കാലത്ത്. ഹബീബാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുടുംബം ഒരു ഗോത്രം ഒന്നടങ്കം ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടൽ സർവ്വസാധാരണമയാവാതെ ഖിയാമത്ത് നാളുണ്ടാവുകയില്ലെന്ന് പുണ്യ റസൂൽ. കാരണം ഇതൊരു സത്യത്തിൻ്റെ മേലുണ്ടാക്കിയതാണ്. അതിമേൽ കളിച്ചാൽ നശിപ്പിച്ചു കളയും.
ഇതൊക്കെ നമ്മൾ പിന്നെ അതിന് ഭൗതികമായ കാരണങ്ങൾ കാണരുത്. ഭൗതികമായ കാരണങ്ങൾ കാണാൻ വേണ്ടി ജോഗ്രഫിക്കൽ വിദഗ്ധന്മാർ വരും. അവർ പറയും അവിടെ മുമ്പേ ചതുപ്പ് നിലായിരുന്നു, അവരങ്ങനെ ആയിരുന്നു, അവിടെ 1000 വർഷങ്ങൾക്കും ഒരു പുഴയായിരുന്നു, പിന്നെ മണ്ണ് വന്നിട്ട് കൂടിയതാണ്, പിന്നെ ആ മണ്ണടിയിൽ പോയതാണ്, അതിൽ ബേജാറാകാനൊന്നുമില്ല. അപ്പൊ നമ്മളും വിചാരിക്കും ഓഹോ നന്നായി തന്നെ, നല്ല നല്ല നല്ല. പിന്നെ സ്ഥലം നോക്കി നടക്കും സത്യം. ശാസ്ത്രജ്ഞൻ വന്നിട്ട് നോക്കിയിട്ട് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്നൊരു ശാസ്ത്രജ്ഞനും പറയൂല. നമ്മളാകട്ടെ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യും. ഇനി ഒരു കാരണം പറയാ, ഏതൊരു കാര്യത്തിനും അതിന് ഭൗതികമായ ഒരു കാരണം ഉണ്ടായിരിക്കും. ആ ഭൗതികമായ കാരണം അതിന് അടിസ്ഥാന കാരണമാവില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ സുഖം അനുഭവിക്കുന്നത് ഇവിടെ നല്ല പന്തലും നല്ല ഫാനും ആയതുകൊണ്ടാണ്. ഇത് ഒരു സത്യമാണ്, പക്ഷേ ഇതിന് അടിസ്ഥാന കാരണം അതല്ല. അടിസ്ഥാന കാരണം ഇപ്രകാരമാകാൻ അള്ളാഹു ഈ പ്രാവശ്യം നമുക്ക് നിഅമത്ത് ചെയ്തതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടാ പോരാ, അടിസ്ഥാന ലത്തിലേക്ക് ആലോചിക്കണം. അടിസ്ഥാനം അള്ളാഹുവിന്റെ നിഅമത്താണ്. ഇതന്നെ സത്യത്തിൽ ലൂത്ത് നബിയുടെ കാലഘട്ടത്തിലും ഒരു 3 പട്ടണങ്ങളെ ഒന്നടങ്കം അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അതിനൊരു അടയാളം ഡെഡ് സീ, ചാവുകടൽ എന്ന് പേര് കൊടുക്കാനുള്ള കാരണം എന്താ? ഒരു ജീവമുള്ള വസ്തുവും അതിൽ ഉണ്ടാവില്ല. ഒരു മത്സ്യമില്ല, ഒന്നുമില്ല, തിമിംഗലമില്ല, മത്സ്യമില്ല, നിരാളിയില്ല, മുതലയില്ല, ഒന്നുമില്ല. ഒരു ചെറു ജീവി പോലും അതിലില്ല, ഒന്നുമില്ല. ഇപ്പോൾ എന്താ പണി? ഇപ്പോൾ ഇസ്രായേലിൽ ഇസ്രായേലികൾ അതിന്റെ പരിസരത്ത് ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിന്റെ ചളി വാരിയാണ്. എന്റെ ചളി എടുത്തുകൊണ്ടും നമ്മുടെ നിവ്യ, പിന്നെ പറ ഡോവ്, മനസ്സിലായില്ല? നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ തേക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് ചാവ് കണ്ടലിൽ ചത്താളുകളുടെ എസെൻസ് ആണ്. പുറത്തു പറയണ്ട, എന്നെ നോക്കി കണ്ടിട്ടുണ്ട. അതാണ് ലോകത്തെ ഏറ്റവും വില പിടിപ്പുള്ള കോസ്മെറ്റിക് ഐറ്റംസ് മുഴുവൻ ഉണ്ടാക്കുന്നതാണ്. ഇഷ്ടംപോലെ ഫാക്ടറികൾ, എത്രയാ ഇഷ്ടം പോലെ ഫാക്ടറികൾ. ഇപ്പോൾ ചാമ്പകടലിലെ വെള്ളം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, കാരണം ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് എന്താ ചളി വെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്നത്. ലോകത്ത് ഇംഗ്ലീഷുകാർ പെണ്ണുങ്ങളും ആണുങ്ങളും വന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കരയിൽ വന്നിട്ട് ചളി വാരിയിട്ട് വസ്ത്രം മുഴുവനും ഒഴിഞ്ഞിട്ട് പെണ്ണാണിനും ആണ് പെണ്ണിനും ഈ ചളി തേച്ച് കൊടുത്തിട്ട് അത് വെള്ളത്തിൽ ചാടും. വെള്ളത്തിൽ ചാടി പിന്നെ പേടിക്കണം, മരിക്കൂല, കാരണം അടി പോവില്ല. അത്രയും 30% ഡെൻസിറ്റി, ലോകത്തെ ഏറ്റവും സാന്ദ്രതയുള്ള വെള്ളം. ചവിട്ടുന്ന ചിന്തിക്കണില്ല ഇതെന്താ ഇങ്ങനെ ആയത്. ഇതൊരു ജനത, ഒരു മഹാപ്രദേശം അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചതാ അവരെ എസെൻസ്. ആ വെള്ളം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടുകയാ ഇസ്രായേൽ ലോകത്ത്. അതിലൊരാൾ കുടിച്ചാൽ മുകളിലുള്ള തടിയിലുള്ള തൊലിയിലുള്ള രോഗങ്ങൾ ഇല്ലാതാവും. അതിനു വേണ്ടി മാത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ ഒരു ദിവസത്തിന് 10,000, 5,000, $8,000 ഡെയിലി ഒരു ദിവസത്തിന് വാടകയുള്ള ലോഡ്ജ് ചാവുകടലിന്റെ പരിസരത്താണ്. വലിയ വലിയ ധനാഢ്യന്മാർ വന്നിട്ട് വരിക, എന്തിന്? അവർക്ക് മസാജ് പാർലറുകൾ, ലോകത്തെ ഏറ്റവും വലിയ മസാജ് പാർലർ ഇതിന്റെ പരിസരത്താണ്. അതിനുവേണ്ടി ലോകത്തെ അതിസുന്ദരികളായ വേശ്യകളെ കൊണ്ടുവന്നിട്ട് മനുഷ്യനെ മെസ്സേജ് ചെയ്ത് കൊടുക്കും. എന്നോടൊരാൾ പറഞ്ഞു 40 ദിവസം കഴിഞ്ഞാൽ ചെറുപ്പക്കാരനായി മടങ്ങി പോവാം. പൈസ ഒരു ദിവസത്തിന് $5,000, $5,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 ലക്ഷം രൂപയെ ദിവസത്തിന്റെ വാടക. ഞങ്ങൾ തല ഉണ്ടാക്കൊന്നും വേണ്ട, ഞങ്ങൾ എന്ത് പാവാ, എന്ത് നോക്കിയിരിക്കുന്നത്, നിങ്ങൾ ബേജാറാവണം എന്തിനാ? അതൊന്നും ലോകത്തിന് വിഷയമല്ല, അതൊന്നും ഒരു വിഷയമല്ല. അബുദാബിയിലെ ഒരു സാധാരണ ലോഡ്ജിലാണ് ഞാനും ആലിക്കുട്ടി മുസ്ലിയാരും താമസിച്ചിരുന്നത്. ഒരു ഉദാഹരണം പറയാ, അബുദാബിയിലെ ഒരു സാധാരണ ലോഡ്ജിലാണ് ഞാൻ, അവിടുത്തെ റോയൽസിന്റെ ഒരു സാധാരണ റോയൽ ലോഡ്ജിലാണ് ഞാനും ആലിക്കുട്ടി മുസ്ലിയാരും 22 ദിവസം താമസിച്ചത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഈ റൂം ബോയോട് ചോദിച്ച് എത്ര ഉണ്ടാവും ഇതിന് വാടക. അപ്പോൾ അയാൾ പറഞ്ഞ സീസണിൽ 5,000 ദിർഹം ഉണ്ടാവും. 5,000 ദിർഹം എന്നാണ് എത്ര പേര്? എന്തൊരു മനുഷ്യ, 12,500. 5,000 ദിർഹം എന്ന് പറഞ്ഞാൽ എത്ര ഉറുപ്പേ?
അറുപത് റുപ്യ 60-70 rupees ഇല്ലേ, 70-75 rupees എന്തിന്? ഡെയിലി വാടക, ഡെയിലി വാടക എൻ്റെ അവിടെ ഒന്നുമില്ല, അതൊരു ബ്രാൻഡാണ്. എവിടെ താമസിക്കണം? ഇന്റർ കോണ്ടിനെന്റിലാണ്. ഓ, അപ്പൊ ആളെ മനസ്സിലായി, ഒന്നുമില്ല. ഈ പൈപ്പ് തുറന്ന ചൂടുവെള്ളം, ആ പൈപ്പ് തുറന്ന പച്ചവെള്ളം, തുറന്നല്ല, ഒന്നുമല്ല. ഞങ്ങൾക്ക് ഷെയ്ഖ് സായിദിൻ്റെ മകൻ ഷെയ്ഖ് ഖലീഫ അനുവദിച്ച ലോഡ്ജ് അതാണ്. ഞങ്ങളവിടെ താമസിച്ചു, അവിടെയാണ് അവരെ ഓഫീസ് മൊത്തം ഉള്ളത്. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ച് എത്രയെന്നതിന് വാടക. അതിൽ ഞങ്ങൾ 22 days താമസിച്ചു, ഞാനും അരികുടിസ്ഥാദും. ഒരു ദിവസത്തിന് വാടക 5000 dirham. ഒന്ന് ഒരു ഇതന്നെ സൗകര്യം, ഒരു പൈപ്പിൽ പച്ചവെള്ളം, ഒരു പൈപ്പിൽ ചൂടുവെള്ളം. കക്കൂസ് പോകാൻ വേറെ മുറി, കുളിക്കാൻ വേറെ മുറി, പിന്നെ കിടന്ന് കുളിക്കാൻ വേറെ ചെറിയ സൗകര്യം, അതുമുണ്ട്. പിന്നെ നീക്കൽ ലോകം മുഴുവൻ കാണാൻ കഴിയുന്ന ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ട്, വേറൊന്നുമില്ല. പിന്നെ നല്ലൊരു കട്ടിലുണ്ട്, അതന്നെ. പിന്നെ എവിടേക്കും വിളിക്കാനുള്ള ഫോണുണ്ട്, ഇതൊക്കെ തന്നെ. ഒന്നുമില്ല, ഒന്നുമില്ല. നമ്മളെ കോഴിക്കോട്ടെ ലോഡ്ജിലെ ഒരു 500 rupees വാടകയ്ക്കുള്ള ആ സൗകര്യം, പക്ഷെ എൻ്റെ ബ്രാൻഡ് നെയിമുണ്ട്. എവിടെ പാർക്കുന്ന? ഇന്റർ കോണ്ടിനെന്റില്ല. അപ്പൊ ഒരു വെയിറ്റ് ഉണ്ട്. ഞാനൊരിക്കൽ ഒരാളെ കയ്യിൽ നിന്ന് ദുബായിൽ നിന്ന് ഒരു പേന വാങ്ങിയിട്ട് എഴുതി അഡ്രസ്സ് എഴുതി കൊടുത്ത ഒരാൾക്ക്, പിന്നെ പേന ഞാൻ അവിടെ ഇട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞ് അയാൾ എന്നോട് വന്ന് വേറൊരാൾ പേനൻ്റെ ഉടമക്കാന്ന് വെച്ചു, പേന എവിടെയെന്ന് വെച്ചു. ആ ഞാൻ മേശപ്പുറത്ത് വെച്ചിരുന്നല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, വൈലോയേ ഉസ്താദേന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഓടി ഓടിയിട്ട് അയാൾക്ക് ഭാഗ്യത്തിന് പേന കിട്ടി. പേന കിട്ടിയപ്പോൾ വന്നിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദേ 25000 rupees വില. നമ്മുടെ പേന മനസ്സിലായില്ല, സ്റ്റിക്കിന് 2 rupees കൊടുത്താൽ കിട്ടുന്ന പേന പുതിയ കൂട്ടിലാക്കിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ ബ്രാൻഡ് നെയിമുണ്ട്. അത് കുത്തിയാൽ അല്ലേ ഇൻ്റർനാഷണൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആളെ മനസ്സിലാക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ മുനവറിലെ ശിഹാബ് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ഒരു പേനക്ക് 25000 rupees തങ്ങളെ തങ്ങൾ ചെറുതായി ഒന്ന് ചിരിച്ച് ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞങ്ങൾ രണ്ടാളും ഫ്ലൈറ്റിന് മടങ്ങി പോന്നപ്പോൾ ഫ്ലൈറ്റിലുള്ള വസ്തുക്കളുടെ പരസ്യങ്ങളുള്ള ഒരു ഒരു പുസ്തകം കൊണ്ടുവന്ന് തങ്ങൾ അപ്പുറത്തെ സീറ്റിലിരിക്കണം, തങ്ങൾ എൻ്റെ സീറ്റിലേക്ക് വന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കിയതാണ്. ഒരു പെണ്ണിന് 1.5 lakh rupees എൻ്റെ പെണ്ണ്, അത് വേറെയാണ്. അങ്ങനെയൊക്കെയാണല്ലോ ദുനിയാവ്, അങ്ങനെയാണ്. ഒരു ദിവസത്തിന് 5000-8000 dollars വിലയുള്ള ഏറ്റവും വലിയ മസാജ് പാർലറുകൾ ഉള്ളത് ഇന്ന് ചാവുകടലിന്റെ തീരത്താണ്. ലോകത്തെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ചാവുകടലിലെ ചെളി കൊണ്ടാണ്. എന്നാൽ ഈ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ തേക്കുന്ന ഈ സാധനം തേക്കുമ്പോ ചിന്തിക്കണില്ല ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ജനതയെ ശിക്ഷിച്ചതാണ്. ചിന്തിക്കണം, ഇതൊക്കെ പാഠങ്ങളുണ്ട്. ഇപ്പോഴാ അല്ലാഹ് അവര് മതി മറന്ന് കളിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ അങ്ങോട്ട് നശിപ്പിച്ചു. കാരണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാനത് വിശദീകരിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണ്. ഞാൻ ആയത്തുകളൊന്നും വിശദീകരിക്കുന്നില്ല, സംഭവത്തെ മാത്രം അറിയിച്ചു തരാൻ ഒരുപാട് വിശദങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ഏരിയ നിങ്ങൾക്ക് പറയാം. ആ ഏരിയ ഞാനിവിടെ കാണും. ലോകത്ത് ഈ ഏരിയ, ഇനി ഞാൻ പറയുന്ന ഏരിയക്ക് കേരളവുമായി ബന്ധമുണ്ട്. ലോകത്ത് ഏറ്റവും ഖുർആൻ എടുത്തു പറഞ്ഞ ഒരു അധ്യായമാണ് സബ. സബയിൽ AD 450-451 നടന്ന ഒരു സംഭവം, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെ ഏകദേശം 150 years മുമ്പ് സബയിൽ നടന്ന ഒരു സംഭവമാണ് അറബ് ലോകത്തിൻ്റെ ഗതി മാറ്റിയിട്ടുള്ളത്. എല്ലാം ശ്രദ്ധിക്കണേ, ഇതിനി വളരെ ശ്രദ്ധിക്കണം. ഇത് പലപ്പോഴും നമ്മൾ ചർച്ചയാക്കാത്തൊരു വിഷയമാണ്, ഗൗരവമായി പഠിക്കേണ്ടതുമാണ്. ഈ പ്രദേശം സബ, അതിൻ്റെ പേരിൽ 114 chapters ഒരധ്യായത്തിൻ്റെ പേര് സൂറത്തു സബ, യാസീൻ്റെ മുകളിൽ ഒരധ്യായമുണ്ട് സബ. ആ സബിനെ പറ്റി പഠിക്കേണ്ടതാണ്. ലോകത്തെ മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ മനുഷ്യൻ്റെ കരവിരുത് കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ കെട്ടിപ്പൊക്കിയ അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ ഡാം സബയിലാണ്. സബ സൂറത്ത് ഒരു ഡാമിൻ്റെ കഥ പറയാണ്. ഭയങ്കര, അത് ഭയങ്കര പഠിക്കേണ്ട കഥയാണ് സബ സൂറത്തിലെ പാഠം. എന്താന്ന് വെച്ചാൽ സബ സൂറത്തിൽ സബയിൽ ഒരു അണക്കെട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കായ കൊല്ലങ്ങളെ ഈ അണക്കെട്ട് നിലനിന്നു. ഈ അണക്കെട്ട് കാരണമാണ് യമനിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ലോകത്തെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രം,
തല കൊടുത്ത് അബ്രഹത്തിന് അബ്രഹത്ത് എന്നൊരാളുണ്ടല്ലോ, അയാൾ രാജാവല്ല, അയാൾ രാജാവല്ല. നമ്മൾ കഥാപ്രസംഗക്കാർ പറയും അബ്രഹത്ത് രാജാവ്, അബ്രഹത്ത് രാജാവല്ല, അബ്രഹത്ത് അബസീനിയയുടെ ഗവർണറാണ്. അബ്രഹത്ത് കാഴ്പ പൊളിക്കാൻ വന്നതല്ല. അതിലൊക്കെ ചില, അതിൻ്റെ പിന്നിലൊക്കെ ചില പൊളിറ്റിക്കൽ സീക്രട്ട് ഉണ്ട്. അല്ലെങ്കിലും രാജാക്കന്മാർ പറയുന്നതൊന്നും ലക്ഷ്യം വേറൊന്നായിരിക്കും. അദ്വാനി രഥയാത്ര നടത്തി. സത്യത്തിൽ അയാൾ പറഞ്ഞതെന്താ, രാമക്ഷേത്ര നിർമ്മാണമാണ്. പക്ഷെ ലക്ഷ്യം അതല്ല. അതിൻ്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ സീക്രട്ട് ഉണ്ട്. എന്താ പൊളിറ്റിക്കൽ സീക്രട്ട്? ഇന്ത്യയിൽ അധികാരം പിടിച്ചെടുക്കുക. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഏത് കാലഘട്ടത്തിലും ശ്രദ്ധിക്കണേ, പൊളിറ്റിക്കൽ സീക്രട്ട് പുറത്താക്കില്ല. അതുകൊണ്ടാണ് വാർസല അലൈഹിം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദ. കൈദ് എന്ന വാക്ക് എന്തിനാണ് പറഞ്ഞു? അവരുടെ ചതി, എന്തിനെ ചതി എന്ന് പറഞ്ഞു? അബ്രഹത്ത് പച്ചപ്പകലിൽ കഴമ്പ പൊളിക്കാൻ വന്നതിനെ ഖുർആൻ എന്തിനെ ചതി എന്ന് പറഞ്ഞു? എന്തിനെ ചതി എന്ന് പറയുക? ചതി എന്ന് പറയാ എന്തിനാണ്? ഒന്ന് കാണിച്ച് വേറൊന്ന് ഉദ്ദേശിക്കുക, അതാണല്ലോ എന്ത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദ? ഈ കൈദ് വാക്ക് എന്തിനാ കൊണ്ടുവന്നെന്ന് ആലോചിക്കണം. അബ്രഹത്ത് ചെയ്തത് ചതിയാണ്. അബ്രഹത്ത് എന്തായിരുന്നു ലക്ഷ്യമെന്ന് ചോദിച്ചാൽ, റോമക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഫ്രിക്കയിലെ റോമക്കാരുടെ താവളമാണ് അബസീനിയൻ രാഷ്ട്രം. അവരുടെ ഗവർണറായിരുന്നു അബ്രഹത്ത്. അബ്രഹത്തിൻ്റെ നേതൃത്വത്തിലാണ് യമൻ പിടിച്ചടക്കിയത്. യമൻ പിടിച്ചടക്കിയത് യമനിലെ ക്രിസ്ത്യാനികളെ ജൂതന്മാർ ദ്രോഹിച്ചു എന്ന പേരിലാണ്. സത്യത്തിൽ യമൻ ഭരിച്ചിരുന്നത് ജൂതന്മാരായിരുന്നു. ജൂതന്മാരുടെ കയ്യിൽ നിന്ന് യമൻ പിടിച്ചടക്കി. ആര്? അബ്രഹത്തിൻ്റെ സൈന്യാധിപനാക്കിയിട്ട് അബസീനിയൻ രാജാവ്. അതിന് കൽപ്പന കൊടുത്തത് റോമ്. എന്തിന്? അതിനൊരു കാരണമുണ്ട്. ലോകത്തെ തന്ത്രപ്രധാനമായ വ്യാപാര കേന്ദ്രം യമൻ മുതൽ ഏകദേശം സിറിയ വരെ നീണ്ടു കിടക്കുന്ന പ്രദേശമാണ്. ഈ പ്രദേശമാണ് ലോകത്തെ സഞ്ചാരത്തിൻ്റെ കേന്ദ്രം. ലോകത്തെ സമുദ്രയാത്രകൾ വശപ്പെടുത്തിയത് ഇവരാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നേരെ ആഫ്രിക്കയിൽ നിന്നും ഒരേ സമയം ഇന്ത്യയിൽ നിന്നും ഒരേ സമയം ചൈനയിൽ നിന്നും വരാനുള്ള സൗകര്യം യമനിലേക്കുണ്ടായിരുന്നു. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ സുലഭമായി കൃത്യമായും എത്തിയിരുന്നത് യമനിലായിരുന്നു. യമൻ പണക്കാരാണ്. കാരണം അവരുടെ കയ്യിൽ 100 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു തോട്ടം. ആയിരക്കണക്കായ കൊല്ലങ്ങളോളം ഈ തോട്ടം നിലനിന്നിട്ടുണ്ട്. 100 ചതുരശ്ര കിലോമീറ്റർ തോട്ടം. അതിന് കാരണം അവർക്കൊരു അണക്കെട്ടുണ്ടായിരുന്നു. ആ അണക്കെട്ടിന്റെ കഥയാണ് സൂറത്തു സബഇന്റെ കഥ. ഒരു അണക്കെട്ടുണ്ടായിരുന്നു അവിടെ. ആ ഡാമിലെ വെള്ളം കൊണ്ട് ജലസേചനം നടത്തിയിരുന്നു. 100 കിലോമീറ്റർ, ഏകദേശം 100 ചതുരശ്ര കിലോമീറ്റർ ആണ് അതിൻ്റെ. അതുകൊണ്ട് ഫലഭൂയിഷ്ഠതയും വളർന്നത് ഏകദേശം 100 ചതുരശ്ര കിലോമീറ്റർ തോട്ടം തന്നെ. ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്, ആ ഭാഗത്ത് പോകുന്ന ഒരാൾക്ക്, ആ ഏരിയയിൽ പോകുന്ന ഒരാൾക്ക്, യാത്ര ചെയ്യുന്ന ഒരാൾക്ക്, ആ 100 കിലോമീറ്റർ ദൂരത്ത് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം വലിച്ചെറിയപ്പെടുന്ന ഭക്ഷണ സൗകര്യങ്ങളും ഫ്രൂട്ട്സും ഇഷ്ടം പോലെ ലഭിക്കുന്ന ഏരിയ എന്നത് തോട്ടം തന്നെ. അതിന് കാരണം ഒരു ഡാം. ഈ ഡാമാണ്, ഡാമിന്റെ കഥയാണ് സൂറത്തു സബ. ആ ഏരിയയിലെ ഭരണാധികാരി അവിടുത്തെ രാജ്ഞിയായിരുന്നു ഒരു കാലത്ത്. BC 1000 നിങ്ങൾക്കറിയുന്ന ഒരാളുണ്ട്, അവിടെ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു, ബിൽഖീസ്. അത് BC 1000 1000 ബിൽഖീസിന്റെ കാലഘട്ടത്തിൽ ആ ജനതയിലേക്ക് തൗഹീദ് കൊണ്ടുവന്നു സയ്യിദുന സുലൈമാൻ. അതിനുവേണ്ടി ബിൽഖീസിനെ കല്യാണം കഴിച്ചു സയ്യിദുന സുലൈമാൻ. അപ്പോൾ അവിടെ തൗഹീദൊക്കെ വളർന്നു. പക്ഷെ പിന്നീട് വീണ്ടും അവിടെ സൂര്യാരാധനയും വേണ്ടാത്തതും അങ്ങോട്ട് തഴച്ചു വളർന്നു. സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അവർക്ക് പണവും സൗകര്യവുമായി അവർ സബൂർ വേദത്തെ അങ്ങോട്ട് തിരസ്കരിച്ചു. ഈ ഏരിയയിൽ കുറഞ്ഞ കൊല്ലത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇവിടെ ഒരു വഴിയുണ്ട്, 2200 കിലോമീറ്ററാണ് ആ
രാജപാത ഹൈവേ ആയിരക്കണക്കിന് കൊല്ലം ഈ ഹൈവേ നിലനിന്നിട്ടുണ്ട്. 2200 യമനിൽ നിന്ന് മഗ്‌റബിൽ നിന്ന് ഫലസ്തീനിലേക്ക് 2200 കിലോമീറ്റർ. ഇതിൽ ഏകദേശം 16 മീറ്റർ വീതിയിലായിരുന്നു ഏകദേശം സ്ഥലങ്ങളിലെല്ലാം ഈ വഴി ഉണ്ടായിരുന്നത്. 16 മീറ്റർ വീതി. ഇന്നിപ്പോൾ നമ്മളെ ഡബിൾ ലൈന് സൗകര്യം ഉണ്ടാവും. ഒരു ഡബിൾ ലൈന് സൗകര്യം ഉണ്ടാവും. ഡബിൾ ലൈൻ അല്ല, അതിനപ്പുറത്തുണ്ടോ? കാരണം 16 മീറ്റർ വീതി. ഒരു വാഹനത്തിന്റെ വീതി എത്ര ഉണ്ടാവും? ഒരു 8 അടി അല്ലേ? ഒരു 8 അടി അത്രയല്ലേ ഉള്ള ഒരു വാഹനത്തിന്റെ വീതി? ഇത് 8 മീറ്റർ രണ്ട് ഭാഗിച്ച് അതിന് 8 മീറ്റർ ഇപ്പുറത്തും 8 മീറ്റർ അപ്പുറത്തും ഉണ്ടോ? ശ്രദ്ധിക്കണേ, ലോകത്തെ തന്ത്രപ്രധാനമായ വഴിയാണത്. ഈ വഴി പിടിച്ചെടുക്കലായിരുന്നു അബ്രഹത്തിന്റെ ലക്ഷ്യം. ഇത് ഇതിന്റെ ഇത് കൈവശം വെച്ചിരുന്നത് യമനികളാണ്. ലോകത്തെ തന്ത്രപ്രധാനമായ ഏരിയ ആണത്. ഈ ഏരിയകളിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്ലബുകൾ ഉണ്ടായിട്ടുള്ളത്, ലോകത്തെ ഏറ്റവും കൂടുതൽ വിശ്രമ നിരങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ലോകത്തെ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യഞ്ജനത്തിന്റെ സൗകര്യം. എന്താണെന്ന് വെച്ചാൽ നേരെ അറബിക്കടൽ തീരത്ത് വന്ന് യമനിലേക്ക് സാധനങ്ങൾ ചരക്കെത്തിച്ചു കൊടുത്താൽ യമനികളുടെ കയ്യിൽ ഒരു പാതയുണ്ട്. ആ പാതയോരത്തുള്ള ഒരു പുരാതന ആ പാതയോരത്തേക്ക് നമ്മൾ ഇന്ന് ഒരുപാട് അടയാളങ്ങൾ കാണുന്നുണ്ട്. ജോർദാനിൽ ഒരു പെട്രാ സിറ്റി ഈ അടുത്ത കാലത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പെട്രാ സിറ്റി ആ ഏരിയയിലാണ്. ഈ 2200 കിലോമീറ്ററിന്റെ ഏരിയയിൽ വരും പെട്രാ സിറ്റി. പെട്രാ സിറ്റിയൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു സിറ്റിയാണ് പെട്രാ സിറ്റി. ആയിരക്കണക്കായ അത് സമൂത് ഗോത്രത്തിൻ്റെതാണ്. പെട്രാ സിറ്റി വലിയ അത്ഭുതമാണ്. പെട്രാ സിറ്റിയൊക്കെ വലിയ അത്ഭുതമാണ്. മലയുടെ മുകളിൽ ഒരു സിറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ അത്ഭുതം. എന്തൊക്കെയാ പണിത് വെച്ചിട്ടുള്ളത്? അതും കല്ലിൽ കൊത്തിയിട്ട്, കല്ല് തന്നെ പ്രത്യേക സൈസ് കല്ല്, ചുമന്ന കല്ല്, റോസ് കല്ല്. ഈ ജാതി കല്ലുകൾ മല, ചില മല റോസ് മല, ചില മല റെഡ് മല. ഈ മലകളെ മുഴുവൻ തുരന്നിട്ട് ആ മലകളിലൂടെ കിളിവാതില്, വാതില്, മറ്റുള്ള ജനാല സൗകര്യങ്ങൾ, ജനവാതിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് മനോഹരമായ വീടുണ്ടാക്കി വെച്ചിട്ടുണ്ട് പെട്രയിൽ. ജോർദാന്റെ ഒരു ഭാഗമാണ് പെട്ര. പെട്രയുടെ പരിസരത്തൊക്കെ ഇതിന് 16 മീറ്റർ വീതിയാണ് ഈ റോഡിന്. ഈ റോഡ് ഏകദേശം കൈവശപ്പെടുത്തിയിരുന്ന നബത്തിയന്മാരാണ് അവർ. അതാണ് സത്യത്തിൽ യമന്റെ അസൽ. യമൻ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഏതുവരെ? ഏകദേശം അത് ഈജിപ്തോ ഫലസ്തീനോ വരെ. ഈജിപ്തിലോ ഫലസ്തീനിലോ സാധനം എത്തിച്ചു കൊടുത്താൽ നേരെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലെത്തും. മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ യൂറോപ്പിലേക്ക് എളുപ്പമാണ്. നേരെ ഇന്ത്യയിലോ ചൈനയിലോ ആഫ്രിക്കയിലോ ഉള്ള സാധനങ്ങളെ മുഴുവനും 2000 ഈ വഴിക്ക് തൊരിയക്കൊൽ റുതൂറ് എന്ന് പറയും. ലോകത്ത് ഏറ്റവും കൂടുതൽ അത്തറുകൾ കൊണ്ടുപോയത് ഇതിലെയാണ്. തൊരിയക്കൊൽ റുതൂർ അത്തറിന്റെ വഴി എന്നാ പറയാ. ലോകത്തെ ഏറ്റവും നല്ല സുഗന്ധ ദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണ്. തൊരിയക്കൊൽ ഹദീദ് എന്ന് പറയും. ഇരുമ്പ് ഏറ്റവും കൂടുതൽ യൂറോപ്പിലേക്ക് കടത്തിയത്, ലോകത്തെ ഏറ്റവും നല്ല ഇരുമ്പ് ഇന്ത്യയുടേതാണ്. ലോകത്തെ ഏറ്റവും നല്ല ഇരുമ്പ് ഇന്ത്യയുടേതായത് കൊണ്ടല്ലേ ഇന്നർ റസൂല ലസൈ ഫുയസ്തലാഉ ബിഹി മുഹന്നദു മിൻ സയൂ ഫിലാലിഹി മസലൂലൂ എന്ന് പറഞ്ഞത്? കഅബ ബിൻ സുഹൈർ റസൂലുള്ളാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയെ നിങ്ങൾ ഇന്ത്യയിൽ ഊട്ടി ഉണ്ടാക്കിയ വാളാണ്. അങ്ങനെ റസൂലാനെ മുഖത്തോക്കി പറഞ്ഞു. അപ്പോഴാ റസൂല എന്ത് ചെയ്തത്? തൻ്റെ പുറപ്പെടുത്തിട്ട് കഅബ ബിൻ മാലിക് സുഹൈറിന് അണിയിച്ചു കൊടുത്തത്. മനസ്സിലായില്ല. ഇന്നർ റസൂല ലസൈ ഫുയസ്തലാഉ ബിഹി മുഹന്നദു മിൻ സയൂ ഫില്ലാഹി മസ്ലൂലു. നിങ്ങൾ ഇന്ത്യയിൽ ഊട്ടപ്പെട്ട വാളാണെന്ന് കഅബ ബിൻ സുഹൈർ മുസ്തഫ നബിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാരണം, ലോകത്തെ മേത്തരം ഇരുമ്പുണ്ടാക്കിയിരുന്നത് കണ്ടുപിടിച്ച് അതിനെ ഊട്ടിക്കൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല ആയുധങ്ങൾ കടത്തിയിരുന്നത് ഇന്ത്യയിൽ. ഈ ആയുധങ്ങളെ മുഴുവനും തെക്കിന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഈ ആയുധങ്ങൾ മുഴുവനും എത്തിച്ചേരുന്നത് യമനിലാണ്. മാത്രമല്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ മരം ലഭിച്ചിരുന്നത് രണ്ട് നാട്ടിലാണ്. ഒന്ന് ഇന്ത്യയിൽ, ഒന്ന് ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ. അതുകൊണ്ടാണല്ലോ നമ്മുടെ കല്ലായി പ്രധാനമായത്. മനസ്സിലായത്? നമ്മുടെ കല്ലായി പ്രധാനമാകാനുള്ള കാരണം എന്താ? കല്ലായി പ്രധാനമാകാനുള്ള കാരണം, കല്ലായി പോലെ ലോകത്തെ രണ്ട് സ്ഥലത്താണ് മര വ്യവസായം നടന്നത്. ഒന്ന് ഹദർമൗത്തിൽ, ഒന്ന് കല്ലായി. ലോകത്ത്
ലോകത്ത് ആയിരക്കണക്കായ കൊല്ലം. സയ്യിദ് സുലൈമാൻ ബി സി 1000 കല്ലായി മരം കൊണ്ടുപോയിട്ടുണ്ടെന്ന് പ്രധാനപ്പെട്ട അഭിപ്രായമുണ്ട്. വേലായുധൻ പണിക്ക് ശരിയെ പോലത്തെ ചരിത്ര ചിന്തകന്മാർ എഴുതി വെച്ചത് സി കെ സരി കരീം സാഹിബ് എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. കല്ലായി മരം കൊണ്ടുപോയിട്ടുണ്ട് ബി സി 1000 ബി സി 923 സുലൈമാൻ നബി വഫാത്താവുന്നുണ്ട്. ബി സി 923 സുലൈമാൻ നബിയുടെ മരണം. ബി സി 923 ബി സി 1050 ബി സി 923 ബി സി 1050 താലൂത്ത് ജാലൂത്ത് യുദ്ധം. ബി സി 1050 ബി സി 923 ഇടയിലാണ് താലൂത്ത്, സയ്യിദ് ദാവൂദ്, സയ്യിദ് സുലൈമാൻ ഈ ആളുകളുടെ ഭരണം ഈ ഫലസ്തീനിലും പരിസരത്തും നടന്നിട്ടുള്ളത്. അത് 923 ഇല്ലാതെ പിന്നെ തോഹീദിന്റെ ഒരു വെളിച്ചം കിട്ടിയില്ല. ഈ ഏരിയ ഈ 2200 km ഏരിയക്ക് മാത്രം ഈ വഴിയുടെ അപ്പുറപ്പുറം 12,000 നബിമാർ വന്നിട്ടുണ്ട്. ഇതിന് മുഴുവനും കാരണം ഇവിടുത്തെ ജലസേചനം സമൃദ്ധിയാണ്. അവിടെ ജനങ്ങളാണ് വന്ന് പാർത്തു, അതിൻ്റെ പരിസരത്ത് അങ്ങോട്ട് വന്ന് പാർത്തു. അവരെ കയ്യിലിരുന്ന് ലോകം മുഴുവനും എല്ലാം വാസ്കോഡി ഗാമ പോലും കപ്പൽ യാത്ര ചെയ്തത് ഒരു യമനിയെ പിടിച്ചിട്ടാണ്. അങ്ങനെയാ കടലിന്റെ രക്ഷ അറിയുന്നവരാ അവർക്കായിരുന്നു. ഗോളശാസ്ത്രം ലോകത്തെ ഏറ്റവും വികസിപ്പിച്ചത് അവരാണ്. അവർ ഗോളാരാധകന്മാരുമായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട മഗ്രബിലെ കൊട്ടാരത്തിന് 360 ബി സി 950 ബി സി 115 ഇടയിൽ അവരുടെ പ്രധാനപ്പെട്ട കൊട്ടാരത്തിന് 360 മകുടങ്ങൾ ഉണ്ടായിരുന്നു. 360 മകുടങ്ങൾ എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ബുറൂജ് നിശ്ചയിച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചാൽ ആദ്യത്തെ കിരണം അകത്തേക്ക് അതിന്റെ ഫ്രഷ് കിരണം ഫസ്റ്റിലെ കിരണം പ്രത്യക്ഷമാകുന്ന വിധത്തിലായിരുന്നു കൊട്ടാരത്തിന്റെ രീതി. ആ കൊട്ടാരത്തിന്റെ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രധാനപ്പെട്ട ആളുകൾ സൂര്യനെ സുജൂദ് ചെയ്തിരുന്നത്. ഒരു കൊട്ടാരത്തിന് 360 ഗോപുരങ്ങൾ. ചിന്തിക്കണം, ഏതാ കാലഘട്ടം? ഒരണക്കെട്ട്, നമ്മളിപ്പോഴും ഒരു അണക്കെട്ട് ഉണ്ടാക്കിയിട്ട് ആ അണക്കെട്ടിനെ പറ്റി ബേജാറാവുക. ഏതാ അണക്കെട്ട്? നമ്മളൊരു അണക്കെട്ടുണ്ടല്ല മുല്ലപ്പെരിയാറ്, പെട്ടോ പെട്ടൂല്ലേ എന്ന്. പ്ലാറ്റ്ഫോമിൽ ഇന്ന വണ്ടി കയറ്റാൻ വന്ന ഒരു ആലപ്പുഴക്കാരൻ വണ്ടി കയറ്റി മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇങ്ങനെ പ്രശ്നം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ ഞാൻ ആലപ്പുഴയിലേക്കൊരു വേർന്നിന് പോയിരുന്നു. അത് കഴിഞ്ഞ് എന്നെ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റാൻ വന്ന ഒരു ആലപ്പുഴക്കാരൻ എന്നോട് പറഞ്ഞ് ആക്കപ്പെട്ട് നന്നാവാൻ വേണ്ടി ദ്വാശിയാണ്. എന്താണ് അത് ഇത്ര ഈ ഒരു എന്നെ സമയത്ത് ഇത്ര ബേജാറായി പറയേണ്ട ആവശ്യമില്ല എന്ന്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത ക്ലാസ് നടക്കാൻ സാധ്യതയില്ല എന്ന്. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും പൊട്ടുമല്ലോ, പൊട്ടിയാൽ പൊട്ടി എന്ന് പറയുന്ന മുമ്പ് കടലിലൊട്ടും അത്ര വലിയ കുതിരശക്തിയിലല്ലേ വെള്ളം വരിക. അതുകൊണ്ട് പറയാണ്, അപ്പൊ നമ്മളിവിടെ ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായ ഒരു അണക്കെട്ടിന് ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഒരു അണക്കെട്ടിന്റെ ഭീഷണിയില്ല. ഇത് ആയിരക്കണക്കായ കൊല്ലങ്ങളാണ് ഈ അണക്കെട്ട് നിലനിന്നത്. ഈ അണക്കെട്ട് പൊട്ടുന്നത് AD 450 ഒരഭിപ്രായ പ്രകാരം AD 451 ആണ്. ആയിരക്കണക്കായ കൊല്ലങ്ങളാണ് ഈ അണക്കെട്ട് നിലനിന്നത്. ഈ അണക്കെട്ട് ലോക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട അണക്കെട്ടാണ്. ഈ അണക്കെട്ടിന്റെ പരിസരത്താണ് അറബികൾ വസിച്ചിരുന്നത്. അറബികളെ തകർത്തത്, അറബികൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറാനുള്ള കാരണം ഈ അണക്കെട്ട് പൊട്ടിയതാണ്. അണക്കെട്ട് പൊട്ടിയപ്പോൾ ഔസ് ഹസ്റജ് വന്നിട്ട് യസ്രിബിൽ പാർത്തു. ആ യസ്രിബ് പിന്നെ അണക്കെട്ടിന്റെ പരിസരത്ത് പാർത്തിരുന്ന ഗോത്രങ്ങൾ രണ്ട് ഗോത്രമായിരുന്നു. ഏത്? ഔസും ഹസ്റജും, വില്ലാളി വീരന്മാർ. അണക്കെട്ട് പൊട്ടിയ കഹ്താനികൾ, അജ്നാനികൾ, തമീമികൾ, ബക്കിരികൾ, ഔസികൾ, ഹസ്റജികൾ. മദീനയിലെ പ്രധാനപ്പെട്ട ഗോത്രം ഔസ് ഹസ്റജ് അല്ലേ? അത് മദീനയല്ല, അന്ന് യസ്രിബാണ്. യസ്രിബോ ഈ വഴിയിലാണ്. താനും ഇവിടുന്ന് ഷാമിലേക്കുള്ള വഴിയിലാണ് മക്കയും മദീനയൊക്കെ വരിക. 2200 km ആ റോഡിന്റെ അപ്പുറം ഇപ്പുറം മാത്രം 12,000 നബിമാരാ വന്നത്. ഈ ആയത്ത് ഞാന് കഴിഞ്ഞ വർഷം പഠിച്ചപ്പോ എനിക്കിങ്ങനെ ചിന്തിച്ചുപോയി. അനവധി നബിമാരെ ഇവർ കൊന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആരും എന്തിനാണ് അവ ഇങ്ങനെ നബിമാരെ കൊല്ലുന്നു?
ഒരു കാരണം മനസ്സിലായി. എന്ത്? നബിമാരെ കൊല്ലാനുള്ള കാരണം ഈ പരിസരത്താണ്, ഈ ഏരിയയിലാണ് ഈ നബിമാരെ കൊന്നിട്ടുള്ളത്. കാരണം അവർക്ക് സമ്പത്ത് അങ്ങോട്ട് വർദ്ധിച്ചു. സമ്പത്ത് വർദ്ധിച്ചാൽ നമ്മളെ നാട്ടിൽ ഒരു ഉസ്താദ് കാര്യമായി വയറു പറഞ്ഞാൽ വല്ലാതെ ചൂടായിട്ട് ജനങ്ങളെ നന്നാക്കാൻ നോക്കിയാൽ നമ്മൾ അടുത്ത ഷാബാനെ അയാളെ പിരിച്ചോളൂ. അതോടുകൂടെ അയാളെ ശല്യം നമ്മളെ നാട്ടിലേക്ക് ഒഴിവാകും. ഇതോ പിരിച്ചുവിട്ടാ പോവില്ല. എന്തുകൊണ്ട്? ഇവർക്ക് കാര്യം ഇവരെ ഏൽപ്പിച്ചത് കമ്മറ്റിയല്ല, ഇവരെ ഏൽപ്പിച്ചത് അല്ലേ. പിരിച്ചു വിടാതെ പോയി ഒരു നബി കുടുങ്ങി. പിരിച്ചു വിടാതെ പോയ ഒരു നബി ആര്? യൂനുസ് കുടുങ്ങി. പിന്നെ 40 ദിവസമാണ് മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് അവസാനം 40-ാമത്തെ ദിവസം മത്സ്യം കൊണ്ടുവന്ന് കരയിലേക്ക് എറിഞ്ഞു. ഇപ്പോൾ അത് ടെൽ അവീവിലാണ്, ഇസ്രായേലിലെ ടെൽ അവീവിലാണ് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞത്. ആ ടെൽ അവീവിൽ ആ സ്ഥലത്ത് ഇപ്പോൾ ജൂതന്മാരെ കസ്റ്റഡിയിലാണെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, മസ്ജിദ് യൂനുസ്. അവിടെ പള്ളിയുണ്ട്. പുറത്തൊക്കെ കേബറശാലകളും മറ്റൊക്കെ ആണെങ്കിലും അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ സയ്യിദുന യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യം പുറത്തെടുത്തിട്ട സ്ഥലം കടലിലേ കുന്തി നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു പള്ളിയാണ്, നല്ലൊരു മനോഹരമായ പള്ളിയുണ്ട്. അവിടെ ഇസ്രായേലിൽപ്പെട്ട സ്ഥലമാണ്, പക്ഷെ അവിടെ ഒരു പള്ളിയുണ്ട്. കുഴങ്ങി സയ്യിദുന യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് നബിമാരാരും അള്ളാഹിന്റെ കൽപ്പന അതിക്രമിച്ചു പോവില്ല. ഒരു നാട്ടിലേക്ക് ഒരു നബിയെ പറഞ്ഞാൽ അവിടെ തന്നെ നിന്നിട്ട് പണിയെടുക്കും. ആ കുഴങ്ങും പിരിച്ചുവിട്ട പോവില്ല. എന്ത്? ഞങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടും പുറത്തു പോയില്ല പല നബിമാരും. അവസാനം കൊല്ലേണ്ടി വന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ നബിമാരെ കൊന്നിട്ടുള്ളത് യമൻ മുതൽ സിറിയയുടെ ഏരിയയിലുള്ള ഈ 2200 കിലോമീറ്ററിന്റെ അപ്പുറത്തുമാണ് നബിമാരെ കൊന്നത്. ലോകത്തെ ഏറ്റവും നബിമാരെ കൊന്ന നാട്ടുകാർ ഇവരാണ്. 12 ഈ പാതയുടെ പരിസരത്ത് മാത്രം 12,000 നബിമാരെ കൊന്നത്. എത്ര പട്ടണങ്ങളാണ് ഉണ്ടായത് എന്ന് കണക്കും കഴിയില്ല. ഇദ്രീസ് നബിയുടെ കാലത്ത് മാത്രം 120 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മാത്രം 120 പട്ടണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട, ഞാൻ പറഞ്ഞില്ലേ, അത്തറിന്റെ വഴിയാണ്. ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ഇവരായിരുന്നു, എല്ലാം അവരായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് അങ്ങോട്ട് സമ്പൽ സമൃദ്ധിയും കഴിവും അങ്ങനെ അങ്ങോട്ട് കൊടുത്തു എമ്പാട്. ഖദ കാന ലിസബയ ഫീ മസ്കനിഹിമായ ജന്നതാനി അൻയമീനി വശിമാൽ കുലും കുലും മിൻ റിസ്ഖി റബ്ബികും വസ്കുറു ലഹു ബൽദതൻ ത്വയ്ബ വറബ്ബുൻ ഗഫൂർ. ലഖദ കാന ലിസബയ ഫീ മസ്കനിഹിമായ സഭകാർക്ക് അവരുടെ പാർപ്പിടത്തിൽ തന്നെ വലിയ പാഠമുണ്ടായിരുന്നു. ജന്നത്താനി അന്യമീനും വശിമഹൽ, രണ്ട് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ വലത്തും ഇടത്തും. അതിനർത്ഥം രണ്ട് തോട്ടങ്ങൾ എന്നല്ല, ഈ 100 ചതുരശ്ര കിലോമീറ്ററിൽ എവിടെ നിൽക്കുകയാണെങ്കിലും വലത്തും ഇടത്തും തോട്ടം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. മനോഹരമായ തോട്ടങ്ങൾ എവിടെയും, തോട്ടവും സൗകര്യവും. 1000 കണക്കായ കൊല്ലം അള്ളാഹു ആ സമൃദ്ധിയുള്ള നാട്ടിലേക്ക് ജനങ്ങൾ അടിഞ്ഞുകൂടി. ആ ജനതയിൽ പിന്നെ അവിടെ ഇഷ്ടംപോലെ കച്ചവടം നടക്കും. കാരണം ഈ ഏരിയയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ 2200 കിലോമീറ്റർ കടന്നിട്ട് ഷാമിലെ തുറമുഖത്തെത്തുന്ന വഴിയാണ് 2200 കിലോമീറ്റർ. ആ സ്ഥലം കടന്നാൽ പിന്നെ യൂറോപ്പിലേക്ക് പോകും. അപ്പോൾ ഈ ഏരിയയിൽ എപ്പോഴും ആൾപ്പ് സഞ്ചാരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് മനുഷ്യനും കച്ചവടവും നല്ല പോലെ നടക്കും, വളരെ നല്ല കച്ചവടം നടക്കും. മനുഷ്യന്മാർ വന്ന് കൂടി അവിടെ. അപ്പോൾ മനുഷ്യന്മാർ നന്നാക്കേണ്ടി വന്നു, സമ്പൽ സമൃദ്ധി വളർന്നു പോയി. സമ്പൽ സമൃദ്ധി വളർന്നപ്പോൾ അവരിൽ തിന്മകൾ മുളപൊട്ടി, വ്യഭിചാരവും തെമ്മാടിത്തരവും അങ്ങോട്ട് വളർന്നു. തെമ്മാടിത്തരം വളർന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെ ഈ പരിസരത്താണ് സത്യത്തിൽ അസ്ഹാബുൽ ഉഹുദ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ഈ അസ്ഹാബുൽ ഉഹുദിന്റെ കാരണം? അസ്ഹാബുൽ ഉഹുദ് എന്നാൽ ഒരു യമൻ രാജാവ് സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചതാണ്. സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു, അതിൽ കുട്ടികളുണ്ടായി. അപ്പോൾ പിന്നെ വഷളത്തരം വന്നു. അപ്പോൾ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, എന്ത്? ഏതൊരാളും അവന്റെ ഭാര്യയായി വെക്കേണ്ടത് സ്വന്തം പെങ്ങളെയാണ്. കുറച്ചാളുകൾ വഴിപ്പെട്ടു, ബാക്കിയുള്ളവർ വഴിപ്പെട്ടില്ല. ബാക്കിയുള്ളവർ വഴിപ്പെടാത്ത ആളുകളെയാണ് കിടങ്ങുണ്ടാക്കിയിട്ട് ചുട്ടത്. അതൊക്കെ ഈ രാജാക്കന്മാർ ചെയ്തതാണ്.
സമ്പൽ സമൃദ്ധി അല്ലാഹു നൽകിയ അതാണ് 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 വസ്സമായിരാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരി ദാതിൽ വഖൂറിയദുഹും അലൈഹാ ഖൂദ്. ഈ ആയത്തൊക്കെ സത്യത്തിൽ ഈ ഹുദൂദ് ഈ സമൂഹം എല്ലാം ഇതിൽ ഈ പരിസരത്താണ്. എല്ലാവരും സമ്പൽ സമൃദ്ധിയും എല്ലാം അവർക്കുണ്ടായിരുന്നു, നല്ല തോട്ടങ്ങൾ. അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ, വഷ്കുറൂ, എനിക്ക് നന്ദി ചെയ്താൽ മതി. എന്റെ നന്ദി, എന്റെ നന്ദി ഒന്നും വേണ്ട, ഇതിന്റെ ഒന്നും ആള് ഞാനല്ല, ഇതിന്റെ ആള് അള്ളാഹു ആണ് എന്നൊരു ബോധം മാത്രം ഉണ്ടായാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ, ആ അള്ളാഹു തൗഫീഖ് തരട്ടെ. ശരിക്കണേ, ഏത് കൊട്ടാരത്തിനും അള്ളാഹു എതിരല്ല. ബിൽഖീസിനെ കല്യാണം കഴിച്ചപ്പോൾ 6 കൊട്ടാരാണ് ഉണ്ടാക്കി കൊടുത്തത് സയ്യിദന സുലൈമാൻ. ഉറക്കപ്പറ സയ്യിദന സുലൈമാൻ, കൊട്ടാരത്തിന് അള്ളാഹു എതിരല്ല, സമ്പൽ സമൃദ്ധിക്ക് അള്ളാഹു എതിരല്ല. എന്തുകൊണ്ട് സമ്പൽ സമൃദ്ധിയെ നമ്മൾ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് സമ്പൽ സമൃദ്ധിയുടെ പളപളപ്പിൽ നിന്ന് മനുഷ്യൻ അള്ളാഹുവിനെ മറന്നുകൊണ്ടാണ്? $2,000 റൂമിലെ ഒരാൾക്ക് താമസിച്ച് പഠിച്ചാൽ അവിടെ പാർക്കുന്നത് എതിരല്ല, പക്ഷെ ആ പാർക്കുമ്പോ ചിന്തിക്കണം, എന്റെ പഠിച്ചോൻ എനിക്ക് ചെയ്ത നിഅമത്താണ്, അത് മറക്കാൻ പാടില്ല. 1000 ഭാര്യമാരാണ് സുലൈമാൻ നബിക്ക്, സയ്യിദന സുലൈമാൻ. ഒരഭിപ്രായ കേടുണ്ട്, 800 എന്നാലും ഇനി തായല്ല. നിങ്ങൾ ബേജാറാവണ്ട കൂട്ടരെ, നിങ്ങളെ പറ്റില്ലല്ലോ, നട്ടലിന് ബലമില്ലാത്ത നിങ്ങളെ പറ്റില്ല പറഞ്ഞത് സയ്യിദന സുലൈമാനെ പറ്റിയാണ്. സയ്യിദന സുലൈമാൻ 800 ഭാര്യമാരാണ്, ഒരഭിപ്രായം 1000 ഭാര്യമാരും, എല്ലാവർക്കും കൊട്ടാരം. ബിൽഖീസിന് കൊട്ടാര കല്യാണം കഴിച്ചപ്പോ ബിൽഖീസിന് മാത്രം 1000 കൊട്ടാരം ഉണ്ടായി കൊടുത്തു സയ്യിദന സുലൈമാൻ. പക്ഷെ എന്താ, രാത്രി പൗതിയായ ഉറങ്ങൂല, പിന്നെ നേരം പോക്ക് നിസ്കരിക്കും. സയ്യിദന സുലൈമാൻ കൊട്ടാരം സൗകര്യം പറഞ്ഞില്ലേ, ഞാൻ ഒരൊറ്റ രാത്രി എൻ്റെ 100 ഭാര്യമാരെ സന്ദർശിക്കും എന്ന്. സന്ദർശിക്കും പോലെ സന്ദർശിക്കുന്ന അതിൻ്റെ വായന, അല്ലാതെ അങ്ങനെ കണ്ടുപോയി പോയി പോയി പോരുന്നല്ല. ഞാൻ ഈ രാത്രി എൻ്റെ 100 ഭാര്യമാരെയും സന്ദർശിക്കണമെന്ന് സയ്യിദന സുലൈമാൻ. 100 ഭാര്യമാരെ പോയിട്ട് ആ 100 ഭാര്യമാരെയും ശാരീരികമായ ബന്ധം പുലർത്തി മടങ്ങിപ്പോന്ന് സയ്യിദന സുലൈമാൻ. ഒരിട്ട രാത്രി സയ്യിദന സുലൈമാൻ. ഇത് നിങ്ങൾ കണ്ണൂരിട്ട് ഇന്നെ പേടിപ്പിക്കണ്ടെന്ന് സ്വഹീഹ് ബുഖാരിന്റെ ഹദീസാണ്. ഇതിൽ വിശ്വാസമില്ലാത്തവർക്ക് ഇവിടെ ഇടയിൽ വഴിയിട്ടിട്ട് ഇങ്ങനെ പോകാം, ഇതൊന്നും അല്ല, ഇതിലെല്ലാം ഇത് സ്വഹീഹ് മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ഇതിനുള്ള എതിരാ അല്ല, നിങ്ങൾ ഞാനും മെനക്കെടേണ്ട, അത് ആ ശരിയാത്തായിരുന്നു. 100 ഭാര്യമാർക്ക് എന്നാലും മെനക്കെടേണ്ടയില്ല, അത് ആ ശരിയാത്താണ്. സയ്യിദന സുലൈമാൻ ഒരു ഏരിയ മുഴുവൻ, എത്ര ഖനികളാണ് സ്വർണത്തിന്റെയും ലോകത്തെ ഏറ്റവും കൂടുതൽ ഇരുമ്പ് ഖനി പ്രചാരത്തിൽ കൊണ്ടുവന്നത് സയ്യിദന സുലൈമാന്. എത്ര തുറമുഖമാണ് കൈവശമുള്ളതിന് കൈ കണക്കില്ല, എത്ര കപ്പലാണുള്ളതിന് കൈ കണക്കില്ല. മൊലാളി എന്ത് മുതലാളി, ഒരു അസംസ്കാരം കളയായപ്പോൾ മുതലാളി സദഖ ചെയ്തത് 20,000 കുതിരയാണ്. ഒരു കുതിരക്ക് 10,000 ദിർഹം അന്ന് കൂഫയിലും യമനിലും ഷാമിലും വിലയുണ്ട്. അങ്ങനത്തെ കുതിര, യുദ്ധക്കുതിര, അങ്ങനത്തെ 20,000 കുതിരയെ ദാനം ചെയ്തു. എന്തിന്? ഒരു അസംസ്കാരം കളയായപ്പോൾ. അതാ മുതലാളി, അതിന് അല്ല എതിരല്ല. ഒരു കൊല്ലത്തെ ഉൽഹിയത്ത് 5,000 ഒട്ടകം, 5,000 കാള, 20,000 ആട്, നമ്മളെ പോലെ ഏയിലൊന്ന് കൂടാൻ നടക്കല്ല. ഏയിലൊന്നിന് എത്ര ഉണ്ടാവാന്ന് ചോദിക്കല്ല. ഒരു കൊല്ലത്തെ ഉൽഹിയത്ത്, ആ ഉൽഹിയത്തിന് വേണ്ടി മൃഗങ്ങളെ തൊളിച്ച് വന്നപ്പോഴാണ് ഉറുമ്പ് പറഞ്ഞത് ലായഹത്തി മന്നക്കും സുലൈമാനു വച്ചുനോടും സുലൈമാന് പട്ടാളം വരുന്നുണ്ട് മാളത്തിൽ ഒളിച്ചോൻ. അത് ഉളിയത്തർക്കുള്ള അത്രയാ ബഹും ലായശോറൂന, അറിയാതെ ഓട്ടിപ്പോവും. അപ്പോൾ ഉറുമ്പിന്റെ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു സയ്യിദന സുലൈമാൻ. യാത്ര 5,000 ഒട്ടകം ഉളയത്തർക്കം കൊണ്ടുപോവാ, 5,000 ഒട്ടകം, 5,000 കാള, 20,000 ആട്, ഒരു ഉളയത്ത്. അതാ സയ്യിദന സുലൈമാൻ. ഇതിനൊന്നും അല്ല എതിരല്ല. എന്തേ ഉള്ളൂ എന്നറിയോ, വഷ്കുറു ലഹു, ഈ സൗകര്യമൊക്കെ ഉണ്ടാവുമ്പോ എന്ത് മറക്കരുത്, അല്ല മറക്കരുത്.
നട്ടപ്പതിരായ എണീക്കും. അത് സുലൈമാൻ നബിയുടെ ഉമ്മ മരിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാ, ഉമ്മ മരിക്കുന്ന കിടക്കയിൽ ഇങ്ങനെ കിടക്കുക, മോനെ വിളിച്ച് പറഞ്ഞു, മോനെ സുലൈമാൻ, ഈ അല്ലാഹുവിൻ നബിയാ, എന്റെ ഉപദേശം നിനക്ക് വേണ്ടി വരില്ല, ഈ അല്ലാഹുവിൻ നബിയാ, ഈ വലിയ ആളാ, എന്റെ ഉപദേശം വേണ്ടി വരില്ല, പക്ഷേ ഞാൻ നിനക്ക് ഒരു വസിയത്ത് തരാൻ പോവാ, ഞാൻ എന്റെ ഉമ്മയാ, നിനക്കിന്റെ ഉപദേശത്തിന്റെ ആവശ്യമില്ല, നബിയുല്ലാ യൻസിലു അലൈക്കൽ വഹയു, നിനക്ക് അല്ലാന്റെ വഹയു വരുന്നുണ്ട്, എനിക്ക് നിനക്ക് എന്റെ ഉപദേശം വേണ്ട, പക്ഷേ അന ഉമ്മുക്ക്, ഞാൻ എന്റെ ഉമ്മയാണ്, എന്റെ ഒരു ബാധ്യതയുണ്ട്, അല്ലാന്റെ വഹയ അല്ല തന്നോട്ടെ, പക്ഷെ ഉമ്മാന്റെ ഒരു ബാധ്യതയുണ്ട്, ഉമ്മ നിർവഹിക്കുക, എന്റെ ഉമ്മ നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞാൽ സ്വീകരിച്ചോളാം, അല്ലാന്റെ വഹ എനിക്ക് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്റെ ഉമ്മയാണ് നിങ്ങൾക്ക് ഉപദേശിക്കാൻ അർഹതയുണ്ട്, ഉമ്മ പറഞ്ഞോളൂ. അപ്പോൾ പറഞ്ഞു, മോനെ വലിയ മുലയാളിയാണ്, വലിയ സൗകര്യമുള്ള ആളാണ്, പക്ഷേ ലാത്തനം ഫില്ലയില് രാത്രി നേരം വിളിക്കുന്നവരെ ഉറങ്ങരുത് എന്ന്, നേരം വിളിക്കുന്നവരെ കിടന്നുറങ്ങിയാൽ അവൻ മഹ്ശറയിലെ ഫഖീറാൻ, ഈ മഹ്ശറയിൽ മുലയാളിയാകണം, ഇതാണ് ഉമ്മാന്റെ ആഗ്രഹം, ഈ ഇവിടെ മുലയാളിയായ പോരാ, മഹ്ശറയിൽ മുലയാളിയാകണം, മഹ്ശറയിൽ മുലയാളിയാകണമെങ്കിൽ ഈ അമ്പര ചുംബികളായ കൃത്യത്തിന്റെ സൗകര്യങ്ങളിൽ അങ്ങനെ നിന്റെ സുന്ദരിമരായ പെണ്ണുങ്ങളൊപ്പം കിടന്നുറങ്ങിയാ പോരാ, പാതിരാത്രി കഴിഞ്ഞാൽ എണീക്കണം, നിസ്കരിക്കണം. നല്ല വീടുണ്ടാക്കിയ ഒരു വിരോധമല്ല സുലൈമാൻ നബിയുടെ, ആയിരക്കണക്കായ കൊട്ടാരങ്ങളെ ഒരു വീട് ഇന്ന് കോഴിക്കോടിയല്ലില്ല, എന്റെ ചുമരിൽ അലങ്കാരത്തിന് പതിച്ചിരുന്നത് നമ്മളെ എക്സലിന്റെ എന്താ പറയാ, എക്സലിന്റെ പെയിന്റ് അല്ല, എന്റെ എന്റെ രത്നം, സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിന്റെ ചുമരിൽ പതിച്ചിരുന്ന രത്നം, രത്നം രത്നം മനോഹരമായ രത്നം, ചുമരിൽ ചുമരാൽ പെയിന്റ് അടിക്കല്ല, രത്നം പതിച്ചിട്ട് ഇങ്ങനെ കണ്ണഞ്ചും ആജാദി കൊട്ടാരത്തിൽ ആ പാർത്തിരുന്നത് സീദന സുലൈമാൻ അല്ല, ഇതിലല്ല ആജാദി രത്നം പതിച്ച ഒരു വീട് കേരളത്തിലുണ്ട, രത്നം ചുമരിൽ പതിച്ചൊരു വീട് കേരളത്തിലുണ്ട, എന്തിനു മനുഷ്യന്മാരുണ്ട, ഇന്ത്യയിലുണ്ടോ, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന്, അല്ല ഇന്ത്യയിലെ എല്ലാ വീടിൻ്റെ ചുമരും നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ എന്നല്ല, ഇന്ത്യയിലുള്ളതായി കേട്ടിട്ടുണ്ടോ, ഏഷ്യയിലുള്ളതായി കേട്ടിട്ടുണ്ടോ, ഞാൻ ഷേഖ് ഖലീഫയുടെയും ഷേഖ് സായിദിൻ്റെയും കൊട്ടാരം ഈ കഴിഞ്ഞ ആഴ്ച പോയി കണ്ടു, അവിടെ ഒന്നുമില്ല, സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിൽ എൻ്റെ ചുമരിൽ രത്നമുണ്ടായിരുന്നു, ഒന്നും അള്ളാക്കിയതിലല്ല, പക്ഷേ ഷാക്കിറും ദാക്കിറുവാ, അള്ളാനെ മറന്നിട്ടൊരു കളിയില്ല, അന്നാലും പറഞ്ഞ പരിപാടിയില്ല. അപ്പൊ ഇതിനൊന്നും ഏത് നഗരത്തിനും ഏത് സൗകര്യത്തിനും ഏത് ഞാമത്തിനും അള്ളാഹു എതിരല്ല, അതനുഭവിക്കുന്നവൻ ദാക്കിറാകണം, അവൻ അള്ളാനെ മറക്കരുത്, അള്ളാന്റെ ഖവാനീൻ അള്ളാന്റെ നിയമങ്ങളെ മറക്കരുത്, വളരെ നമ്മൾ ചിന്തിക്കണം. ചാവ് കടൽ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ടാവും, ഒരുപാട് ഖനികൾ, ഒരുപാട് ഫാക്ടറികൾ, ലോകത്തെ ഒരുപാട് വസ്തുക്കൾ ചാവ് കടലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ചിന്തിക്കണം മനുഷ്യൻ, അത് ഉപയോഗിക്കുന്നവൻ, ഇത് അള്ളാഹുവിന്റെ എനിക്ക് നിയമത്താണെങ്കിലും അള്ളാഹനെ മറന്ന ജനതക്കുള്ള ശിക്ഷയാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹനെ മറക്കാൻ പാടില്ല, ബോധമുണ്ടാവണം. നിവ്യ തേക്കുന്നതിനോ ഡോവ് തേക്കുന്നതിനോ എതിരല്ല, പക്ഷെ ഇതൊക്കെ തേച്ചിട്ട് തന്നെ അലങ്കരിക്കുമ്പോ ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം, ഇത് അല്ലാഹു ഒരു ജനതക്ക് നൽകിയ ശിക്ഷയുടെ ബാക്കിയാണ്, അതുള്ള അല്ലാഹുവിനെ ധിക്കരിച്ചാൽ എന്റെ കട പോക്കാണ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് ഞാൻ ഭയങ്കര ചരിത്രം ഇരുന്ന ഒരേരിയ മുഴുവനും അല്ലാഹു മനോഹരമായ സൗകര്യങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അലങ്കരിച്ചു, മനോഹരമായ വീടുകൾ, മനോഹരമായ സൗകര്യങ്ങൾ, നല്ല 16 മീറ്റർ വീതിയുള്ള റോഡ്, 2200 കിലോമീറ്റർ മനുഷ്യവാസത്തിന്റെ കേന്ദ്രങ്ങൾ, നല്ല മനോഹരമായ, എന്തിന്, ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരാള് ഒരു കൊട്ട തലയിൽ വെച്ച് ഒരൽപ്പം ദൂരം നടന്നാൽ മതി, തോട്ടത്തിലൂടെ പറിക്കേണ്ടതില്ല, ഒരൽപ്പ ദൂരം നടക്കുമ്പോഴത്തിന് പഴുത്ത പഴങ്ങൾ കൊണ്ട് കൊട്ട നിറഞ്ഞു പോകും, അത്രയും വലിയ സമ്പൽ സമൃദ്ധിയുള്ള നാടായിരുന്നു മഗ്രബ് അണക്കെട്ട്.
അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? എഡി 450 തകർത്തങ്ങോട്ട് തരിപ്പണാക്കി. കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്തുണ്ടായത്? പിന്നെ എമ്പാടും സമ്പൽ പിന്നെന്താണ്ടായത്? പിന്നെ അവിടെ ഉണ്ടായത് വാഗമരങ്ങളും കാറ്റാടി മരങ്ങളും മാത്രമായി. എഡി 450 കഴിഞ്ഞപ്പോ പിന്നെ അവിടെ ഒന്നും ശേഷിച്ചില്ല. അതായത് ഒരു കൊട്ട തലയിൽ വെച്ചിട്ട് ഈ തോട്ടത്തിലൂടെ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഒരു കൊട്ട തലയിൽ വെച്ച് ആ തോട്ടത്തിന്റെ താഴെയിലൂടെ ഒരാൾ യാത്ര ചെയ്താൽ അല്പദൂരം നടക്കുമ്പോഴത്തിന് കൊട്ട നിറഞ്ഞു. കാരണം അത്രയും നല്ല മനോഹരമായ പഴങ്ങൾ ആ തോട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ വരുന്ന ആളുകൾ ഭക്ഷണ വസ്തുക്കൾ കൊണ്ടുവരേണ്ടതില്ല, അവർക്ക് എവിടെയും സുലഭമായി ഭക്ഷണം കിട്ടിയിരുന്നു. ഏറ്റവും നല്ല ശുദ്ധജല സൗകര്യം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ന്യായമത്ത് പെട്ര സിറ്റിയിലേക്ക് അവർ ജലസേചന സൗകര്യം കൊണ്ടുവന്നു. മലയുടെ മുകളിൽ നിന്ന് താഴ്വാരത്തേക്ക് അവർ വെള്ളം കൊണ്ടുവന്നു. കനാലുകൾ എന്തൊക്കെ അള്ളാഹു നൽകിയത്! ഭയങ്കരം ന്യായമത്ത് നൽകി. പക്ഷേ അവിടെ അള്ളാഹു താല 12,000 നബിമാരെ പറഞ്ഞയച്ചു. ആ പാതയോരന്റെ പരിസരത്ത് 12,000 നബിമാർ വന്നു. ആ നബിമാരിൽ അനവധി നബിമാരെയും ഇവർ കൊന്നുകളഞ്ഞു. പറഞ്ഞത് കിട്ടില്ല, കാരണം നബിമാർ ഇവർക്ക് ശല്യമായി തോന്നി. നല്ലത് പറയുന്നവർ ശല്യവും, നല്ലത് പറയുന്നവർക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് ഞാൻ ശല്യമാണ്, അത് ശല്യമെന്ന് അവർക്ക് തോന്നുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷി ഇവർ പറക്കിലൊന്നും നിർത്തൂല്ല. അവസാനം എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അള്ളാഹു എന്ത് ചെയ്തു? വലിയ ആ മനോ ആയിരക്കണക്കായ കൊല്ലം നിലനിന്ന ഒരു സമ്പൽ സമൃദ്ധി അള്ളാഹു വളരെ കുറഞ്ഞ സമയം കൊണ്ട് തകർന്ന് തരിപ്പണമായി. പിന്നെ തോട്ടങ്ങളും സൗകര്യങ്ങളും, പിന്നെ അവിടെ ഉണ്ടായത് കുറച്ച് കാറ്റാടി മരങ്ങൾ മാത്രമാ. പിന്നെ അവിടെ ഉണ്ടാക്കിയത് പല്ലുതേക്കുന്ന അറാക്കാണ്. ആ ഏരിയകളിൽ മുഴുവനും അറാക്ക് വളർന്നു. നമ്മളെ നാട്ടിൽ വരുന്ന അറാക്കില്ലേ, ആ അറാക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ അറാക്ക് കിട്ടുന്ന ഏരിയ ഇതാണ്. ഈ അറാക്ക് ഒരു പാടാണ്. എന്താണ് പാഠം? ഈ അറാക്ക് നിന്നിരുന്ന സ്ഥലത്താണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധിയുടെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നത്. അന്ന് അവർക്ക് തിന്നാനായിരുന്നു. പിന്നെ ആ സൗകര്യം പോയപ്പോ പല്ല് കുത്താനുള്ള പല്ലെന്നാക്കുള്ള സാധനം കൊടുത്തുന്ന ഒന്നും കൊടുത്തില്ല. അറാക്ക് ലോകത്തെ ഏറ്റവും അറാക്ക് ഉണ്ടാവുന്നത് ഇപ്പൊ ആ നാട്ടിലാണ്. ഈ അറാക്കിന്റെ കുത്തിയൊക്കെ കാണുമ്പോ പല്ലേക്കുമ്പോ ചിന്തിക്കണം. ഒരു ജനതയുടെ സമ്പൽ സമൃദ്ധി നശിപ്പിച്ചത് ആ സ്ഥാനത്ത് അള്ളാഹു കൊടുത്തത് അറാക്കാണ്. അല്ലാണ്ട് ചിന്തിക്കണം. വലിയ സൗകര്യങ്ങൾ, വലിയ ജലസേചനം സൗകര്യങ്ങൾ, ഇതെല്ലാം 100 കിലോമീറ്റർ ദൂരത്തേക്ക്, ചതുരശ്ര കിലോമീറ്റർ ദൂരത്തേക്ക് ഈ അണക്കെട്ടിലെ വെള്ളം അവർ കൊണ്ടുപോയിരുന്നു BC 950 മുതൽ. അപ്പൊ നിങ്ങൾ അവരുടെ കഴിവ് എത്ര ആലോചിക്കും. BC 950 മുതൽ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഇറിഗേഷൻ സംവിധാനങ്ങളൊന്നും ഇപ്പോഴും കാര്യക്ഷമമല്ല. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്നാൽ BC 950 മുതൽ അവർ 100 ചതുരശ്ര മൈലിൽ എവിടെയും ഈ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോയിരുന്നു. ആ ഡാമാണ് എന്ത്? AD 450 ആ ഡാം പൊട്ടി തകർന്ന് തരിപ്പണായി. ഇതാണ് 114 സൂറത്തിലെ ഒരു സൂറത്തിന്റെ പ്രമേയം. അതാണ് സൂറത്തു സബ, അതാണ് അവിടുത്തെ പ്രമേയം. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ. നമ്മൾ ചിന്തിക്കണം. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന ഫീ ദാലിക ലആയാതിൽ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ക്ഷമിക്കുന്നവർക്ക് ഇതിൽ പാഠമുണ്ട്. ക്ഷമിക്കുന്നവർക്കും നന്ദി ചെയ്യുന്നവർക്കും ഇതിൽ പാഠമുണ്ട്. നന്ദി മാത്രമേ വളർത്തുള്ളൂ. ഇൻ ശകർത്തും ലഅസീദന്നകും. ഒരിക്കലും നശിക്കൂല, ഒരിക്കൽ നശിക്കൂല. നശിക്കുന്നല്ല, നശിക്കൂല. ശുക്ർ കൊണ്ട് ഒരു വസ്തു നശിക്കൂല, ഒരിക്കൽ നശിക്കൂല. ശുക്ർ നഷ്ടപ്പെട്ടാലും നശിക്കുള്ളൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരു തോട്ടം ഒന്നും നശിക്കൂല, ഒന്നും നശിക്കൂല, ഒന്നും നശിക്കൂല, ഒന്നും നശിക്കൂല. ദുൽഖർനൈൻ 4,000 കൊല്ലം മുമ്പ് കെട്ടുകെട്ടി കെട്ടുകെട്ടി പോന്നപ്പോൾ ആ ജനങ്ങളോട് പറഞ്ഞു, പൊട്ടൂലാട്ട, ഖിയാമത്ത് നാളാവുമ്പോൾ പൊട്ടും. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടേ പൊട്ടുള്ളൂ. അതുവരെ ഞങ്ങൾ പൊട്ടൂല, പേടിക്കണ്ട. പൊട്ടിന ഡേറ്റാണ് പറഞ്ഞെടുത്ത്. ആര് പറഞ്ഞെടുത്തു? ദുൽഖർനൈൻ. നബിയാണോ? അല്ല, നബിയല്ല സയ്യിദുനാ ദുൽഖർനൈൻ. വലിയ കെട്ടുകെട്ടിയതാ, കെട്ടുകെട്ടി
കെട്ടിയിട്ട് പൊട്ടുന്ന ഡേറ്റോർ ഓർത്തു ഫൈദാ ജാ വഅദു റബ്ബി ജഅലഹു ദക്കാ വകാന വഅദു റബ്ബി ഹഖാ. മനുഷ്യന് ഇന്ന് തിന്മ ഒരു വിഷയമല്ലാതായിരിക്കും. ആണുങ്ങൾ ആണുങ്ങളെ കല്യാണം കഴിക്കുന്നത് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നു. എത്രയെത്രയോ നാടുകളിൽ അസൗകര്യമുണ്ട്. വ്യഭിചാരം ഇന്നൊരു വിഷയം തന്നെയല്ല, വ്യഭിചാരത്തിന് മാന്യത കൽപ്പിച്ചുകൊണ്ടിരിക്കും. പല പല രാജ്യങ്ങളിലും ആ പേര് പറയാൻ പോലും വിഷമമാണ്. അങ്ങനെയുള്ള പല രാജ്യങ്ങളിലും സർക്കാരിൻ്റെ അനുമതിയോടുകൂടെ തന്നെ മിഡിൽ ഈസ്റ്റിൽ പല മുസ്ലിം രാജ്യങ്ങളിലും വ്യഭിചാരം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, പറയാൻ പറ്റില്ല. അതായത് ലോകത്തിന് നന്മ കൊണ്ട് വെളിച്ചം കൊടുക്കേണ്ട നമ്മൾ പോലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രഖ്യാപനത്തെ മറന്നു കളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എപ്പോഴും നശിച്ചു പോകും എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അതിനൊന്നും നമുക്കിന്ന് വേദന തോന്നണില്ല. ഈ നാശം, ഈ സംസ്കാരങ്ങൾ നശിച്ചു പോകുമോ എന്നതിൽ നമുക്ക് വേദന തോന്നണില്ല. ബോംബിയെ പറ്റി നെറ്റ് മുഴുവനും നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് മനുഷ്യൻ കല്ലായ അനവധി ചിത്രങ്ങൾക്ക് അവർ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ ശിക്ഷയാണെന്നൊരു വാക്ക് അതിലില്ല. മനസ്സിലായില്ല. ചാവക്കടൽ 3800 കൊല്ലം നിലനിൽക്കുന്നു. അതേക്കുറിച്ച് ഇന്ന് നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അത് പക്ഷേ അത് പടച്ചോൻ്റെ ശിക്ഷയാണെന്നൊരു വാക്ക് ഇല്ല. നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ ഈ ആഴ്ച ഉരുൾപൊട്ടലുണ്ടായി. അതിനെപ്പറ്റി ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങൾ ഇനി പുറത്തിറങ്ങാൻ തുടങ്ങും, വലിയ ചർച്ചകൾ. എന്നാൽ അതിൽ ഒരു വാക്ക് പോലും ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് ഉണ്ടാവില്ല. ഇവിടെ നമ്മുടെ വേദന. നമ്മളും അറിയാതെ ആ കൂട്ടത്തിലൊക്കെ ഇന്ന് പെട്ടുപോയിരിക്കുന്നു. ബൈബിളിൻ്റെ അനുയായികൾ ലോകത്തെ വിസ്മരിച്ചിരിക്കുന്നു. ഇതിൽ മനുഷ്യൻ ഒരുപാട് കടത്തിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ കടത്തിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും കടത്തിക്കൂട്ടലാണ്. എങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പല സത്യങ്ങളും അവശേഷിക്കുന്നു. ഇന്നത് ഏതാണ് നേരുകേട് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷേ ഇതിൽ ധാരാളം ആദിമ സത്യങ്ങൾ നിലനിൽക്കുന്നു. അപ്പോൾ ഇതിലും പാഠങ്ങളുണ്ട്. ഇതിൻ്റെ അനുയായികൾ ബൈബിളിലും അവർക്ക് പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ ഞായറാഴ്ചയും ബൈബിൾ പാരായണം പഠനങ്ങളും കിഴക്കും പടിഞ്ഞാറും മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അതിൻ്റെ അനുയായികൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളില്ല. നമ്മളെ കാര്യമാട്ടോ, ബിഅയ്മാനിഹിം നൂറാനി ദിക്റുൻ വസുന്ന, ഖുർആനും ഹദീസും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് പാടണ്ടാവണില്ല. അല്ലാഹു എല്ലാവിധ നിഅമത്തും നമുക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ നമ്മൾ ഇന്ന് പഠിക്കണില്ല. നമ്മൾ ചിന്തിക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് ചെരുപ്പ്, ഒരു ചെരുപ്പ് കാര്യം. ഞാൻ മധുര പട്ടണത്തിൽ പോയി കഴിഞ്ഞ വർഷം ഒരു വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങി നിന്നപ്പോൾ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് കണ്ടു. അപ്പം ഞാനിങ്ങനെ നോക്കി. അപ്പം എനിക്കൊരു പാഠം കിട്ടി. മധുര പട്ടണത്തിലൂടെ നടന്നു പോകുന്നതിൽ 90% ആളുകൾക്ക് കാലത്ത് ചെരുപ്പില്ല. അങ്ങനെ നോക്കി നിന്ന് ആളുകൾ ഇങ്ങനെ നടക്കുക. എന്നാൽ അവര് ചെരുപ്പിടാൻ പാടില്ലാത്തവല്ല സന്യാസിമാരുമാണോ? അതൊന്നുമല്ല. കാരണം ചെരുപ്പ് വാങ്ങാൻ മാത്രം അവർക്ക് പണമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി ആലോചിച്ച് നോക്കി. എൻ്റെ നാട്ടിലും അങ്ങനെയായിരുന്നു. എൻ്റെ നാട്ടിൽ ചെരുപ്പിടുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. മുതലാളിയുടെ താടി പഠിക്കാൻ വേണ്ടിയിട്ട് ബാർബർ വന്നപ്പോൾ ബാർബർ ചെരുപ്പിട്ടിരുന്നു എന്ന കാരണത്താൽ മുതലാളി അട്ടിവിട്ടു. കാരണം അക്കാലത്ത് വലിയ കാര്യമായ ആളുകളല്ലാതെ ചെരുപ്പിടുമായിരുന്നില്ല. മുതലാളി നാട് വിട്ടു പോയി, ബാർബർ നാട് വിട്ടു പോയി. പിന്നെ എവിടെയോ ദർസ് പഠിച്ച് 7 കൊല്ലം കഴിഞ്ഞിട്ട് മൂല്യരായിട്ട് മടങ്ങി വന്ന് നാടെന്ന് ഞാൻ കണക്കൂട്ടി പറയല്ല. ആ നാട് ഞാൻ കണ്ടതാണ്. ആ മുലാളിനെ ഞാൻ അറിയും, ബാർബറേയും അറിയും. രണ്ടാളും മരിച്ചുപോയി. ഇങ്ങനൊക്കെ ഒരു കാലവിടുണ്ടായിരുന്നു. ഇന്നോ? ഇന്നിപ്പോൾ ഈ പള്ളിയിൽ നിങ്ങൾ ജമാഅത്തിൽ കയറിയപ്പോൾ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടാൽ നിങ്ങളെ കാലിൽ ചെരുപ്പില്ലാതിരിക്കുക, 2 മിനിറ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ വേഗം നോക്കുക. ഇനി ആദ്യം ചെരുപ്പ് ഇവിടെ എവിടെ? ഒരു 500 രൂപ കൊടുക്കുക, അതൊരു ചെരുപ്പ് കിട്ടൂല. ഒരു ചെരുപ്പിൻ്റെ ആയുസ് ഒരു ജമാഅത്ത് മാത്രം. അത് എന്നിട്ടും ആർക്കും ചെരുപ്പ് കമ്മിയില്ല. കാരണം അള്ളാഹു ഈ നിഅമത്ത് നമ്മളെ കാലിലിട്ടിരിക്കുന്നു. എന്തൊക്കെ നിഅമത്താണ് നമുക്ക്, എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക്. പക്ഷേ അള്ളാഹുവിനെ നമ്മൾ ധിക്കരിച്ചിരിക്കുന്നു. നമ്മൾ അള്ളാഹ് എന്നൊരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടു. ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞത് മനസ്സിലായോ? അതായത് ഒരായത്തുണ്ട്, പക്ഷികൾ പറക്കണത് കാണില്ലേ, അവരെ താഴെ ചാടുന്ന നിലത്താടാതെ നിലനിർത്തുന്നത് അല്ലല്ലേ. ഈ ആയത്ത് എന്തിനാണ് അക്കാലത്തെ മനുഷ്യന്മാരോട് പറയുന്നത്? കാരണം പറക്കുന്നതിനിടയിൽ ഒരു പറവയും വീഴുന്നത് ആരും കാണില്ല. അപ്പോൾ പിന്നെ ഇത് വീഴാൻ സാധ്യതയുള്ള പറവയെ പറ്റിയാണ്. വീഴാൻ സാധ്യതയുള്ള പറവ വിമാനമാണ്. ഈ സാധുവായ പറവുള്ളത് അതൊരു പറവയല്ല. അതാകുള്ളത് സാധാരണ ഒരു പോത്ത് കനുണ്ടാവും,
ഒരു പക്ഷിക്ക് ഏറ്റവും വലിയ കക്ഷിയാണെങ്കിൽ പക്ഷിയാണെങ്കിലും കുറഞ്ഞ അതിനുണ്ടാവുള്ളൂ. ഒരു പ്രാവ്, ആ പ്രാവിനാകെ തൂവരി പൊളിച്ചാൽ ഒരു 600 ഇറച്ചി ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതിന് പറഞ്ഞാലോ, ഇത് 15 ടണ്ണും കൊണ്ടാണ് പറക്കണത്. ഒരു ലോറിക്ക് 1-2 ടണ്ണ് ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ഒരു വിമാനം 10-15 ടണ്ണ് കയറ്റുക, അത് പോവുക. അപ്പോൾ എന്തിനാണ് ഇത് പറഞ്ഞത്? ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന ഇന്ന ഓർത്താൽ മതി, കയറിയിരിക്കുക. മനസ്സിലായില്ല, നിങ്ങളൊക്കെ വിമാന യാത്ര ചെയ്യുന്നവരാണ്. വാഹനം ഞാൻ അവസാനിപ്പിക്കുകയാണ്. വണ്ടിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് പറയുക, അതിൽ രണ്ട് കാര്യമുണ്ട്. ആയത്തുണ്ട്, മുസ്തഫ നബിയുണ്ട്, ലഖദ് ജാഅക്കും. ഖുർആനിൽ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്ത് ഇതാണ്, ലഖദ് ജാഅക്കും റസൂലും മിന. ഇനി മറക്കരുത്, മറക്കരുത്. ഇതുപോലത്തെ ഒരു അവസരം ഇനി എനിക്ക് കിട്ടൂല, അതുകൊണ്ടാണ് ഞങ്ങളെ ഇപ്പോൾ പറയണത്. ലഖദ് ജാഅക്കും റസൂലും മിന അൻഫുസിക്കും. തലയിൽ ഇങ്ങനെ കൈ വെക്കുക, വലത്തെ കൈയെടുത്ത് തലയിൽ ഇങ്ങനെ വെക്കുക. പുരയിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് വലത്തെ കൈയെടുത്ത് തലേന്ന് വെക്കുക, തല്ലിൽ വെക്കുക. ഉമ്മരപ്പടി നിന്ന് പുറത്തിറങ്ങുന്ന നേരത്ത് വലത്തെ കൈയെടുത്ത് ഇങ്ങനെ വെക്കുക. ലഖദ് ജാഅക്കും റസൂലും മിന അൻഫുസിക്കും അജീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. കഴിഞ്ഞ് ബിസ്മി ഓതരുത്, ഔദു ഓതണം, ബിസ്മി ഓതരുത്. സൂറത്ത് തൗബയാണ്. ഒന്നുകൂടി പറയാം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചില്ല. പിന്നെ ലഖദ് ജാഅക്കും റസൂലും മിന അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അസീം എന്ന് ചൊല്ലുക. പിന്നെ വാഹനത്തിൽ കയറിയിരുന്ന് സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ എന്ന ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരുമായി സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് 50 വട്ടം കൂടെ ഇത് ഓതി തീർക്കുക. 50 വട്ടം, 2 മിനിറ്റ്, 5 മിനിറ്റ് മതി. പൈന മനസ്സിലായില്ലേ? ലഖദ് ജാഅക്കും റസൂലും അതിങ്ങനെ ഔദു ഇനി ആവർത്തിക്കണമെന്നില്ല. ആദ്യത്തെ തവണ മാത്രം ആവർത്തിച്ചാൽ മതി. ആദ്യത്തെ തവണ ഒന്ന് ഒറ്റവട്ടം പറയാം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ലഖദ് ജാഅക്കും ഉറക്കച്ചില്ലേ റസൂലും മിന അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അസീം. ഇനി തലേ കൈ വയ്ക്കണ്ട, ഇറങ്ങുന്ന നേരത്ത് മാത്രം തലേ കൈ വെച്ച് പിന്നെ വാഹനത്തിലിരുന്ന് ഇത് 50 വട്ടം ചൊല്ലി തീർത്താൽ മലായിക്കത്ത് നിന്റെ വാഹനത്തെ ഏറ്റിക്കോളും, മലക്കളേറ്റിക്കോളും. പേടിക്കണ്ട, അതിന് എന്ത് വേണമെന്നറിയോ? ഇത് നമ്മളെ കയ്യിലല്ല, ഇത് അള്ളാഹിൻ്റെ കയ്യിലാണെന്നുള്ള ബോധം ഉണ്ടാവണം. നമ്മൾ അള്ളാഹിനെ ഏൽപ്പിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഏത് കൊട്ടാരത്തിലും പുറത്തോണ്ട് പഠിച്ചവനെ മറക്കരുത്. ഞാൻ അവസാനിപ്പിക്കണം. ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഉദ്ദേശത്തെ സാധിപ്പിക്കണമേ റബ്ബെ, എല്ലാ പ്രയാസങ്ങളെയും തീർക്കണമേ റബ്ബെ. توفنا مسلمين والحقنا بالصالحين بفضل صلى الله على محمد.